അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم ربنا تقبل منا ما تلوناه من القرآن العظيم وأوصل مثل ثوابه إلى حضرة نبيك سيد المرسلين محمد صلى الله عليه وسلم خاصة وإلى حضرات أرواح آبائه وإخوانه من الأنبياء والمرسلين وأزواجه الطاهرات أمهات المؤمنين وذرياته وأهل بيته كلهم أجمعين وإلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والصالحين وإلى حضرات أربعة الخلفاء الراشدين المهديين وإلى حضرات أربعة الأئمة المجتهدين وإلى حضرات أرواح الأقطاب الأربعة وإلى حضرة شيخنا وسندنا مالك الديناد القرشي وإلى حضرة شيخنا وشيخ المشايخ سلطان الهند خاجة معين الدين الجشتي الأجميري وإلى حضرات أرواح أولياء الله تعالى من مشارق الأرض إلى مغاربها وأهل الخير والصلاح كلهم أجمعين. اللهم أمدنا بمددهم وأفض علينا من فيوضاتهم واحشرنا في زمرتهم يا رب العالمين. اللهم وبحقهم وبجاههم وبأسرارهم يسر عسيرنا وسهل أمورنا وحصل كل مرادنا واقض حوائجنا واشف مرضانا وارحم موتانا وبارك لنا في أمورنا كلها. اللهم بارك لنا في أمرنا هذا وفي اجتماعنا هذا وفي مجلسنا هذا بركة تامة دائمة نامية كما باركت على عبادك الصالحين. اللهم وإلى حضرات أرواح آبائنا وأمهاتنا ومشايخنا وأساتذنا وإلى حضرات أرواح من ماتوا منا وإلى حضرات أرواح المدفونين حول هذا المسجد. اللهم اغفر لهم وارحمهم واعف عنهم وأكرم نزلهم ووسع مدخلهم يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ബഹുമാനപ്പെട്ട ഉസ്താദ് ടി കെ അഹമ്മദ് ഫൈസി അവർകളെ, അതുപോലെ തന്നെ ഇവിടെ പ്രഭാഷണം നടത്താൻ നമ്മുടെ ഇളയ സ്വീകരണം സ്വീകരിച്ച് ഇവിടെ എത്തിയ അബ്ദുൽ കരീം ഫൈസി ഉസ്താദ്, ജമാഅത്ത് പ്രസിഡന്റ് ടി എ ഷാഫി, ബഹുമാനപ്പെട്ട നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, മുത്തുനബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് തുഹീദ് മുഹിയുദ്ദീൻ ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 20-ാം തീയതി തുടക്കം കുറിച്ച മിസ്കെ മദീന എന്ന പരിപാടിയുടെ 6-ാമത്തെ ദിവസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. 2 ദിവസമായി നമ്മുടെ മദ്രസയിലെ പിഞ്ചുകുട്ടികളുടെ കലാപരിപാടികളും അതുപോലെ തന്നെ 4 ദിവസമായി മതപ്രഭാഷണ പരമ്പരയുടെ 4-ാമത്തെ ദിവസവും അതുപോലെ തന്നെ മതപ്രഭാഷണ പരമ്പരയുടെ അവസാന ദിവസത്തിലാണ് നമ്മളിവിടെ നിലകൊള്ളുന്നത്. നാളെ രാത്രി ഇൻഷാല്ലാഹ് പള്ളിയിൽ വെച്ച് സലാത്ത് മജ്ലിസ് നടത്തപ്പെടുന്നതാണ്. ആ സലാത്ത് മജ്ലിസിൽ ഈ നാട്ടിലെല്ലാവരും പങ്കെടുക്കണമെന്ന് വിജിതമായി അഭ്യർത്ഥിക്കുകയാണ്. വെള്ളിയാഴ്ച അസ്രസ്കാരത്തിന് ശേഷം 10,000-ങ്ങൾക്ക് അന്നദാനം വിതരണത്തിലൂടെ നമ്മുടെ ഈ പരിപാടിക്ക് തിരശ്ശീല വീഴാൻ പോവുകയാണ്. എല്ലാ പരിപാടിക്കും നല്ല നീളിൽ നടത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കൂടുതലായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്.
നമ്മുടെ ഉസ്താദ് ടി കെ അഹമ്മദ് ഫൈസി അവർകളെ ഈ പരിപാടിയിലേക്ക് ജമാഅത്ത് കമ്മിറ്റിക്ക് വേണ്ടി ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇളയ സ്വീകരണം സ്വീകരിച്ചുകൊണ്ട് ഈ പ്രഭാഷണം നടത്താൻ ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം ഫൈസി അവർകളെയും ഈ യോഗത്തിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജമാഅത്തിൻ്റെ പ്രസിഡന്റ് ടി എ ഷാഫിയ ജി, ജമാഅത്തിൻ്റെ ജനറൽ സെക്രട്ടറി ടി അബ്ദുറഹ്മാൻ ജി, അടക്കമുള്ള ജമാഅത്ത് ഭാരവാഹികൾ, പ്രിയപ്പെട്ട നാട്ടുകാർ, അതുപോലെ തന്നെ സഹോദരി സഹോദരം എല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പറയാനുള്ള, ഇന്നലെ സൂചിപ്പിച്ച പ്രകാരം നമ്മുടെ എല്ലാ ദിവസവും ഇവിടെ പിരിവില്ല. നമ്മുടെ വയാൽ പരിപാടിയുടെ അവസാന ദിവസത്തിലാണ് നമ്മൾ ഇവിടെ പിരിവ് നടത്താറുള്ളത്. അപ്പോൾ വയാലിൻ്റെ അവസാന നിമിഷം നമ്മുടെ പ്രവർത്തകർ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ കഴിയുന്ന നല്ലൊരു തുക ആ ബക്കറ്റിൽ ഇട്ടുകൊണ്ട് സഹകരിക്കണമെന്ന് നിങ്ങളുടെ ഒരു നിയത്ത് വെച്ചുകൊണ്ട്, ഇന്നലെ ഉസ്താദ് പറഞ്ഞതുപോലെ നല്ലൊരു നിയത്ത് വെച്ചുകൊണ്ട് അതിലേക്ക്, ആ ബക്കറ്റിലേക്ക് നല്ലൊരു സംഭാവന നൽകണം എന്നുകൂടി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ വേറെ കൂടുതലായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഈ വയാൽ പരിപാടി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വലണ്ടിയേഴ്സ് നമ്മുടെ വെള്ളിയാഴ്ച നടക്കുന്ന പരിപാടികളിലേക്ക് നമ്മളെ നിയന്ത്രിക്കാൻ വേണ്ടി പുറത്തുനിന്ന് വരുന്നവരെ, അതിഥികളെ സ്വീകരിക്കുന്നതിനും അത് നിയന്ത്രിക്കുന്നതിനു വേണ്ടി ഒരു വലണ്ടിയേഴ്സ് ആ ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ വലണ്ടിയർമാരുടെ തുവിത്തിയിലെ യുവാക്കളുടെ ഒരു കൂട്ടായ്മയുടെ ഒരു യോഗം ഇന്ന് അത് മദ്രസയിൽ വെച്ച് വയാലിൻ്റെ ശേഷം നടക്കുകയാണ്. അപ്പോൾ അതിൽ മുഴുവൻ യുവാക്കളും പങ്കെടുക്കണമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മളെ ഈ പ്രഭാഷണം നടത്തുന്ന മുസൽമാൻ അനുഗ്രഹങ്ങൾ എന്ന ഉസ്താദിനെ പറ്റി സമസ്ത കേരള മുഷാവറ അംഗം തൊട്ടിമായിൻ മുസ്ലിയാരുടെയും അദ്ദേഹത്തിൻ്റെ ഉസ്താദിൻ്റെയും ശിഷ്യൻ പട്ടിക്കാട് ജാമിയ നൂറിയയിൽ നിന്നും ഫൈസി ബിരുദം നേടി 16 വർഷത്തോളമായി ദീനി സേവന രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. കഴിഞ്ഞ ഒരു 10 വർഷത്തിലധികമായി തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ കേരളത്തിലെയും കർണാടകത്തിലെയും ലക്ഷദ്വീപിലെയും നിരവധി വേദികളിൽ അറിവിൻ്റെ വാഗ്ദോരണികൾ സമൂഹത്തിന് നൽകി വരുന്നു. 6 വർഷത്തോളമായി മുട്ടത്തടി വലിയ ജുമാ മസ്ജിദ് ഖത്തീബായി ജോലി ചെയ്യുന്ന കർണാടകയിലെ കുംതൂർ സ്വദേശിയായ അബ്ദുൾ കരീം ഫൈസി ഉസ്താദിനെ തൊയ്ത്തി മൊയ്തീൻ ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മിസ്കെ മദീന 2024 പ്രഭാഷണ വേദിയിലേക്ക് തുരുത്തിനാടിന് വേണ്ടി സ്വാഗതം ചെയ്യുവാൻ, മുസൽമാൻ അനുഗ്രഹങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം ഫൈസി അവർകളെ ആദരവോടെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മനസ്സില്ലെന്നാലും ഒരുങ്ങിയില്ലെങ്കിലും മലകസറായിൽ വന്ന് റൂഹ് പിടിക്കും. ഒരു നാൾ മൗത്തിന്ന സുൽത്താനെ കാണാനാകും. മനസ്സില്ല എന്നാലും ഒരുങ്ങിയില്ലെങ്കിലും മലകസറായിൽ വന്ന് റൂഹ് പിടിക്കും. ഒരു നാൾ മൗത്തെന്ന സുൽത്താനെ കാണാനാകും. മന്ത്രിയോ തന്ത്രിയോ ആരായിരുന്നാലും മയ്യിത്തിന്നെല്ലാരും പേര് വിളിക്കും. അന്ന് 3 കഷ്ണം തുണി കൊണ്ട് പുതയ്ക്കും. ആറ് കാലുള്ളൊരു മണിമഞ്ചമീലേരി 6 അടി മണ്ണിലേക്കുള്ളൊരു യാത്ര. അന്ന് ആരാരുമില്ലാത്ത തനിച്ചൊരു യാത്ര. ആദരവ് തന്നോരും പിരിശം ചോരിഞ്ഞോരും എല്ലാരും വന്ന് കരയുന്നേ.
ഹീരം റബ്ബേ റാഹത്തേഗീടേണേ മരണം നേരം മനസ്സില്ല എന്നാലും ഒരുങ്ങിയില്ലെങ്കിലും മലകസറായി വന്ന് റൂഹ് പിടിക്കും ഒരു നാൾ മൗത്തെന്ന സുൽത്താനെ കാണാനാകും. വന്യരിൽ വന്യരായ പരിശുദ്ധമായ വേദിയുടെ അധ്യക്ഷപദം അലങ്കരിച്ചുകൊണ്ട് ഭക്തിനിർഭരമായ പ്രാർത്ഥനക്ക് നേതൃത്വം നൽകിയ ആദരണീയരും ബഹുമാന്യരുമായ മൂന്ന് പതിറ്റാണ്ടുകളിലേറെ ഈ മഹല്ലത്തിന്റെ ദീനി പ്രബോധനത്തിന് ആത്മീയമായ വെളിച്ചം ഈ നാട്ടിലേക്ക് ആത്മീയ തണലുമേകിക്കൊണ്ടിരിക്കുന്ന പ്രഗത്ഭനായ പണ്ഡിതൻ എന്നെ പോലൂത്ത നൂറുകണക്കായ വിജ്ഞാനദാഹികളെ സമൂഹത്തിന് സമർപ്പിച്ച ഈ മഹല്ലത്തിന്റെ ആദരണീയരും ബഹുമാന്യരുമായ ഖതീബ് ഉസ്താദ് അഹമ്മദ് ഫൈദി ഉസ്താദ് അവർകളെ, സ്വാഗത പ്രഭാഷണം നടത്തിയ മഹല്ല ജമാഅത്തിന്റെ കർമ്മോത്സുകനായ സെക്രട്ടറി സലീം ഗാലക്സി, ആദരണീയരും ബഹുമാന്യരുമായ ഈ മഹല്ല ജമാഅത്തിന്റെ കരുത്തനായ പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ഖജാൻജി, അതുപോലെ മഹല്ല ജമാഅത്തിന്റെ കരുത്തരായ നേതൃത്വ നിറയിൽ നിൽക്കുന്ന സാരഥികളും കമ്മിറ്റി അംഗങ്ങളെ, ശബ്ദം ശവിക്കുന്ന ഉമ്മപെങ്ങന്മാരെ, വിദ്യാർത്ഥി മിത്രുക്കളെ, യുവാക്കളെ, ഈ മഹല്ലത്തിന്റെ ആദരണീയരും ബഹുമാന്യരുമായ ഉസ്താദന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കാരുണ്യവാനായ കരുണക്കടലായ റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമം നാളെ അവന്റെ പരലോകത്ത് ഉപകരിക്കുന്ന അവരെ മുതൽ കൂട്ടാക്കി നമ്മൾ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. സൃഷ്ടകാല ജീവിതം അവന്റെ പൊരുത്തത്തിലായി മുന്നോട്ട് നയിച്ച് മരണം ഹൈറാവുന്ന വേളയിൽ ഈമാനോടെ പുഞ്ചിരിയോടെ മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞവരുടെ മണ്ണറയ അല്ലാഹു മണിയറയാക്കട്ടെ. അവരോടൊപ്പം അവന്റെ സുഖലോലുപ സ്വർഗത്തിൽ അധിവസിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മുഹീദീൻ ജമാഅത്ത് കമ്മിറ്റി തുരുത്തി മിസ്കേ മദീന സംരംഭത്തിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ മഹബ്ബത്തിനെ വളരെയേറെ ഏറ്റുപിടിച്ച ലക്ഷദ്വീപിന്റെ ആ ഒരു പാരമ്പര്യത്തെയും ബഹുമാനത്തെയും ആദരവിനെയും ഓർമ്മിപ്പിക്കുന്ന ഒരു കൊച്ചു മഹല്ലിലാണ് അൽഹംദുലില്ലാഹ് കാസർഗോഡ് ജില്ലയിൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ തുരുത്തിയിലേക്ക് വരുന്നത്. സത്യത്തിൽ ഒരു ദ്വീപ് തന്നെയാണ്, പലരും നേരിടുന്നത് പുഞ്ചിരിയോടെയാണ്. ചില ആളുകള് അല്ലെ ഉറക്കു നിന്നിച്ചിട്ട് വന്ന പോലെ ചില ആള് നമ്മളെ മുഖം നോക്കിയാല, ചില വയലിനൊക്കെ പോയാൽ അസ്സലാമു അലൈക്കും സ്വലാം എന്റെ വയസ്സന്മാരും നിങ്ങളെ മത് പറയുന്നല്ല ഇരുത്തിട്ട് എന്നെ വേണമെന്നാണ് പറയാന്ന് യുവാക്കളോട് യുവത്തിലും പറയാം. പുഞ്ചിരിയോടെ വളരെ ബഹുമാനത്തോടെ അതിന്റെ ഒരു പ്രതീകമാണ് പ്രിയപ്പെട്ട ഉസ്താദ് 36 കൊല്ലത്തിൽ ഇവിടെ ഉള്ളത്. ഞാനും 14 കൊല്ലായി കോളേജ് ബസ് 8 മഹല്ലേ കുറച്ച് പൊടിച്ചിരുന്നത് നമ്മളെ മുട്ടത്തോടി 4 കൊല്ലം. അപ്പൊ പറഞ്ഞു വരുന്നത് അത് ഉസ്താദിന്റെ പ്രത്യേകത മാത്രമല്ല, ഒരു വർഷം മാത്രമാണ് ഉസ്താദിനോട് ഞാൻ ചോദിച്ചു, ഒരു കൊല്ലം മാത്രമാണ് ഞാൻ ആദൂറിൽ വിട്ടുനിന്നത്, അല്ലാതെ ഈ നാട്ടുകാരനായിട്ട്. ചില ആളുകൾക്ക് അങ്ങനെയുണ്ടല്ലോ, മുറ്റത്തെ മുല്ലക്ക് മണമില്ല, പക്ഷേ തുരുത്തിയുടെ മുറ്റത്തിന്റെ മുല്ലക്ക് മണമുണ്ട്.
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉസ്താദിന്റെ തണലിലായി ഇനിയും ഒരുപാട് കാലം ഈ മഹല്ലിനെ നിയന്ത്രിക്കാനുള്ള ഭാഗ്യം ബഹാനവറുകൾക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അപ്രിയപ്പെട്ട ഉസ്താദിന് അല്ലാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ആ മഹല്ലിന്റെ അനുഭാവികളാകുന്ന നിങ്ങൾക്ക് ആ ഉസ്താദിനെ സേവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഉറപ്പല്ലേ. നേരിട്ട് ഞാൻ വിഷയത്തിലോട്ട് തന്നെ കടക്കാം. തുരുത്തിപ്പള്ളി എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഈ മഹല്ലത്തിലേക്ക് വരുന്നത് ആദ്യമാണെങ്കിലും കേട്ടിട്ടുണ്ട് അവിടെ 10,000 ആളുകൾക്ക് റബീഉൽ അവ്വൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ശരിയെന്നല്ലേ? എല്ലാ കൊല്ലം കൊടുക്കുന്നുണ്ടല്ലോ. അത് ഫേക്ക് ന്യൂസ് അല്ല. അപ്പൊ ഉള്ളത് ശരിയാണ്. കാരണം എന്റെ മഹല്ലിൽ നിന്നും ഇവിടെ പൊതിമേങ്ങാൻ വേണ്ടി ആളുകൾ വരുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഒരുപാട് ആളുകൾ, ഏതൊരു മഹല്ലത്തിലും കാണാത്ത ഒരു സംരംഭം. ഏകദേശം 200 ഉള്ളിലുള്ള ഒരു ചെറിയ കൊച്ചു മഹല്ലിൽ അൽഹംദുലില്ലാഹ് ഇവിടെ 10,000 ഭക്ഷണം വിതരണം ചെയ്യപ്പെടുന്നു. വിശുദ്ധമായ ഹബീബിന്റെ മദ്ഹ് കീർത്തനങ്ങൾ പറഞ്ഞ് മതപ്രഭാഷണ വേദികൾ കടിഞ്ഞ് നാളെയല്ല മറ്റന്നാള് വൈകുന്നേരം ഇൻഷാല്ലാ ഈ മഹത്തായ മഹല്ലത്തിൽ അന്നദാനം നടക്കുക. അതിനേക്കാളും എന്നെ അൽപ്പരിപ്പിച്ചത് അതിനൊക്കെ നമ്മളൊക്കെ എല്ലാ മഹൽ എന്റെ നാട്ടിലും ഇന്ന് മറ്റേ ആണ്ടുണ്ടായിരുന്നു. അവിടെ അന്തി ഉറങ്ങുന്ന ഒരു മഹാന്റെ പേരിൽ ഇന്നലെ രാത്രി എന്റെ തന്നെ വാഴലായിരുന്നു. ഇന്ന് ഉച്ചക്കൊക്കെ അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു. 1,000 പരം ആളുകൾ, അതിനേക്കാൾ മുകളിൽ ആളുകൾ വന്നു. പക്ഷെ ആളുകളെ കൊണ്ടുവരിപ്പിച്ചിട്ട് ഭക്ഷണമൊക്കെ പാകം ചെയ്യാറാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇറച്ചി മുരിക്കലും അല്ലേ, അങ്ങനെയല്ലേ? ഇതെല്ലാം ഇവിടെ നിന്നാണ്. ഞാൻ ദ്വീപിൽ 6 പ്രാവശ്യം പോയിട്ടുണ്ട്. കുഞ്ഞാന്ന് പോയി റബീലോന് കുറച്ചും. ഈ പാരമ്പര്യമൊക്കെ ദ്വീപിന്റെ ഒരു പാരമ്പര്യമാണ്. അള്ളാഹു അത് നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുട്ടത്തോടിയിലൊക്കെ പഴയ കാലത്ത് അങ്ങനെയായിരുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. പക്ഷെ അതൊക്കെ ഇപ്പൊ പോയി. പക്ഷെ നമ്മുടെ നാട്ടിൽ അത് മാഞ്ഞു പോകരുത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തലതലാന്തരമായ ഖിയാമത്ത് നാൾ വരെ ഈ പാരമ്പര്യം അള്ളാഹു നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ഈ നാടിന്റെ ഏറ്റവും വലിയ ഒറ്റക്കെട്ടായി ഞാൻ കാണുന്നത് ഐക്യമാണ്, സംതൃപ്തിയാണ്, പരസ്പരം. അല്ലേ? ചില കമ്മിറ്റിക്കാരൊക്കെ കാണാം, ഒരുപാട് മഹല്ലകത്തിലുകൾ അതിന് പോകുമ്പോ കാണാം. പ്രസിഡന്റിനെ കണ്ടാൽ സെക്രട്ടറി കാണുന്നില്ല. അയാളെ കയറി അയാളെ താഴെട്ടിട്ട് എപ്പോണ് പ്രസിഡന്റ് ആവണമെന്ന് ഈ സെക്രട്ടറി ആഗ്രഹിക്കുന്നത്. കമ്മിറ്റിയിലുള്ള മെമ്പറിന് ഞാനെപ്പോ ട്രഷറർ ആവണം, ഞാനിപ്പോ വൈസ് പ്രസിഡന്റ് ആവണം, പൈസ കൊടുത്തിട്ട് പോലും കമ്മിറ്റിയിലേക്ക് കയറുന്ന പല ആളുകളും കർണാടകത്തിലുണ്ട് എന്റെ അനുഭവത്തിൽ. അപ്പൊ എന്നെ കൂട്ടിക്കൊണ്ടുവന്ന സഹോദരൻ പറഞ്ഞത് അൽഹംദുലില്ലാഹ് 25 കമ്മിറ്റിയിലുള്ളത്. എല്ലാം ചോദിക്കണല്ലോ. ഇന്നൊരു 10 മിനിറ്റ് വാദം ലേറ്റ് ആയാലും പ്രശ്നമില്ലല്ലേ. അപ്പൊ നിങ്ങളെ മൗലി തോന്നല്ല, ഞാൻ ഉള്ളത് പറയുന്ന വിഷയം. അപ്പൊ ചോദിക്കുമ്പോ ആ കമ്മിറ്റിയിലുള്ള ഒറ്റക്കെട്ടും ആളുകളെ ഏൽപ്പിക്കലും നല്ല നല്ല സംരംഭങ്ങൾക്ക് ഓരോരുത്തരെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട് ആ മഹല്ലത്തിന്റെ ഒറ്റക്കെട്ടിനെ ആരും തകർക്കാത്ത രീതിയിൽ, ആർക്കും പുറത്തു നിന്ന് കുത്താൻ പറ്റാത്ത രീതിയിൽ. കാരണം ഇല്ലെങ്കിൽ ബജാറിലും അങ്ങാടിത്തിന്നയിലും കടപ്പുറത്ത് ഇരുന്നൊക്കെ പറയാനുള്ളത് പ്രസിഡന്റിനെയും സെക്രട്ടറിനെയും ഖതീബ്ചാനെയും മുക്കുർച്ചാനെയും നാട്ടുകാരുടെ ജമാഅത്തിന്റെ നേതൃത്വം വഹിക്കുന്ന മുതിർന്നവരെ എണ്ണാനാണ് എന്റെ പ്രിയപ്പെട്ടവരെ പല ആളുകളും സമയം വിനിയോഗിക്കുന്നത്. അതിനൊരു അവസരവും തിരുത്തിയിരില്ല എന്ന് കേൾക്കുമ്പോൾ വളരെയേറെ സന്തുഷ്ടനാണ്. അള്ളാഹു തആല നിലനിർത്തി തന്നെ അനുഗ്രഹിക്കട്ടെ. ഇത് പറയുമ്പോൾ നിങ്ങൾ പൊങ്ങിയിട്ട് ഇനി നിങ്ങളൊക്കെ ചെയ്ത അമലുകളെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിലനിർത്തട്ടെ. ആത്മാർത്ഥമായി ആമുഖമായി പ്രാർത്ഥിച്ചുകൊണ്ട് മുസൽമാന്റെ അനുഗ്രഹങ്ങൾ എന്ന വിഷയത്തിലോട്ട് ഞാൻ കടക്കുകയാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒട്ടേറെ അനുഗ്രഹങ്ങളെ കൊണ്ട് അനുഗ്രഹിച്ച വിഭാഗമാണ് ഞാനും നിങ്ങളും. അള്ളാഹു നമുക്ക് ചെയ്തു പോയ അനുഗ്രഹത്തിന്റെ വിലകൾ വിലമതിക്കാൻ പറ്റാത്തതാ. എവിടെയും വേണ്ട. നമ്മുടെ ശരീരം ഒന്നെടുത്തു നോക്ക്. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത് മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹ. നിന്റെ സ്വശരീരത്തിലേക്കൊന്ന് നീ അങ്ങോട്ട് കണ്ണോടിച്ചു നോക്കിയാൽ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു തന്ന ഒരു അനുഗ്രഹത്തെ കുറിച്ച് നമുക്ക് അവിടെ നിന്ന് എണ്ണിക്കണക്കി ക്ലിപ്തമാക്കപ്പെടാൻ പറ്റൂല. അത്രത്തോളം അനുഗ്രഹമാണ് നമ്മുടെ ഒരു പല്ല്. ആ പല്ലിനൊരു ചേരി കേടുപാട് പറ്റിയാൽ നമ്മുടെ ശരീരമാകെ തളരുകയാണ്. ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി എന്റെ പ്രിയപ്പെട്ടവരെ ആ പല്ലിന് വേണ്ടിയുള്ള ഒരു പല്ല്, ചെറിയ ഒരു പല്ല് റൂട്ട് കനാൽ ചെയ്യണമെങ്കിൽ 6,000 7,000 ആ ഡോക്ടറിന് നമ്മൾ മുടക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ശരീരത്തെ എടുത്തു നോക്കിയാൽ തന്നെ എണ്ണിയാൽ ഒതുങ്ങാത്ത ഒട്ടേറെ അനുഗ്രഹങ്ങളെ കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിച്ചവനാണ്. നമ്മുടെ നാടിന്റെ ചുറ്റുപാട് നോക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു നമുക്ക് തന്ന ആരോഗ്യം ആഫിയത്ത്,
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ റാഹത്തോടെ സന്തോഷത്തോടുകൂടി ഈ സമയം വരെ ജീവിപ്പിച്ചു. എണ്ണിയാലൊതുങ്ങാത്ത അനുഗ്രഹങ്ങൾ തന്നു, നല്ല വീട് തന്നു, നല്ല വാഹനം തന്നു. ഗൾഫ് രാജ്യത്തിലും നാടിലും തോട്ടവും ബിസിനസ്സുകളും, നല്ല നല്ല മക്കളെയും പ്രിയപ്പെട്ട മാതാപിതാക്കളെയും എന്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് വരുമാന സമ്പാദ്യ മാർഗങ്ങളെ രാജാതിരാജനായ കരുണക്കടലായ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് സമ്മാനിക്കുകയാ. എന്നാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ വിലമതിക്കാൻ പറ്റാത്ത മൂന്ന് അനുഗ്രഹങ്ങൾ മാത്രമാണ് ഇൻഷാ അല്ലാഹ് എന്റെ വിഷയത്തിൽ ഞാൻ ഇന്ന് ഉൾക്കൊള്ളിച്ച് സംസാരിച്ച് ദുആയിലേക്ക് പ്രവേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുസ്ലിമായ മുഅ്മിനായ ഈമാനുള്ള തഖ്‌വയുള്ള ഈ വിശുദ്ധമായ വിജ്ഞാന സദസ്സിലെത്താൻ ആഫിയത്തും ഭാഗ്യവും തന്ന രാജാതിരാജനായ കരുണക്കടലായ റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമേതാ? നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളല്ല, നിന്റെ പ്രിയപ്പെട്ട മക്കളല്ല, ഇരുനിലയുള്ള വീടല്ല, കൊട്ടാരം പോലൂത്ത ഭവനമല്ല, ഭൗതിക ലോകത്തിന്റെ ഓരോരോ നാടുകളിൽ നിന്നുണ്ടാക്കിയ കെട്ടിപ്പടുത്തിയ ഫ്ളാറ്റുകളും വരുമാന മാർഗങ്ങളും തോട്ടങ്ങളും ബിസിനസ്സുകളുമല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ദുനിയാവിൽ മുസ്ലിമായ മുഅ്മിനായ ഒരു മനുഷ്യനിക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്തെന്നറിയോ? അഫ്ളലുമാ യക്നിസുൽ മർഉ അൽ മർഅത്തു സ്വാലിഹാ, സ്വാലിഹതായ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ, അവൾ സ്വാലിഹത്തായ പെണ്ണാണെങ്കിൽ അത് വിലമതിക്കാൻ പറ്റാത്ത അനുഗ്രഹമാണ്. നിന്റെ ഇരുനിലയുള്ള കൊട്ടാരം പോലൂത്ത വീട് അതിലേക്ക് എത്തില്ല. ഗൾഫിൽ നിന്നും നാട്ടിൽ നിന്നും കാസർഗോഡിലും കാഞ്ഞങ്ങാടിലും കേരളത്തിന്റെയും കർണാടകത്തിന്റെയും ഈ രാജ്യത്തിന്റെ അഷ്ടദിക്കുകൾ നീ കെട്ടിപ്പടുത്തിയ നിന്റെ സാമ്പത്തിക വരുമാനങ്ങൾ പോലും അതിനോടമെത്തൂല്ല. എനക്കല്ലാവു തന്ന മക്കള് പോലും ചില ആളുകളുണ്ട്, ഉസ്താദേ മോൻ ജനിച്ചപ്പോ ഞാൻ ഭയങ്കര ഉഷാറായി. നിനക്ക് യഥാർത്ഥ ലോട്ടറി അടിക്കുന്നത് സ്വാലിഹത്തായ ഒരു പെണ്ണ് കിട്ടുമ്പോഴാണ്. ആ സ്വാലിഹത്തായ ഭാര്യയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിലമതിക്കാൻ പറ്റാത്ത ഒന്നാമത്തെ അനുഗ്രഹം. ആരാണ് സ്വാലിഹത്തായ ഭാര്യ? ആ സ്വാലിഹത്തായ ഭാര്യ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ജീവിതത്തിൽ എന്ന വിഷയത്തെ ഇൻഷാ അല്ലാഹ് ചെറിയ സമയം കൊണ്ട് പറഞ്ഞ് രണ്ടാമത്തെ അനുഗ്രഹത്തിലേക്ക് കടക്കുകയാണ്. മഹാനായ സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻവിന്റെ കാലഘട്ടത്ത് ഒരു പിതാവ് ഈ ഒരു വിഷയം പറഞ്ഞ എന്റെ വിഷയത്തിലേക്ക് മുഖവരയായി വെച്ച് ഞാൻ പ്രവേശിക്കട്ടെ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻവിന്റെ കാലഘട്ടത്തിൽ പിതാവ് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ക്രൂരമായി അടിച്ച് മർദ്ദിച്ച് വിരൽ തുമ്പ് പിടിച്ചുകൊണ്ട് ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻവിന്റെ അടുത്ത് വരികയാണ്. എന്നിട്ടോ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻവിനോട് ആ ബാപ്പ പരാതി പറയുകയാണ്, നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ എന്തെങ്കിലും കുരുത്തക്കേട് വല്ലായ്മകൾ കാണിച്ചാൽ ഒരുപാട് കാലമായി നിങ്ങൾക്കൊക്കെ പരിചയമുള്ള നാട്ടുകാരനായ ഉസ്താദിനോട് വന്ന് പരാതി പറയും പോലെ, പ്രിയപ്പെട്ട മദ്രസാധ്യാപകരോട് പരാതി പറയും പോലെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഏതൊരു പരാതിയും ഏതൊരു പരിഭവവും പറയാൻ അവർക്ക് സമാശ്വാസനം കണ്ടെത്താനുള്ള ഒരാളായിരുന്നു ഉമർ ബിൻ ഖത്താബ്. ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻവിന്റെ അടുത്ത് വന്ന് വാപ്പ പറയുകയാണല്ലയോ ഖലീഫ, ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കാത്ത എന്റെ വാക്കുകൾക്ക് പുല്ലുവില പോലും കൽപ്പിക്കാത്ത മാതാപിതാക്കളുടെ കടപ്പാടുകളും ബാധ്യതകളും പാലിക്കാത്ത ഒരു കുരുത്തം കെട്ട പൊന്നുമോനാണ് ഖലീഫ. ഈ പൊന്നുമോനെ നിങ്ങൾ നല്ല നിലക്ക് ഉപദേശിച്ച് ഈ പൊന്നുമോനെ ഒരു മര്യാദ കുട്ടനായി എനിക്ക് വാർത്തെടുത്തു തരണം ഖലീഫ എന്ന് ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻവിനോട് ആ വാപ്പ പറയുകയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻവിന്റെ തീ പാറുന്ന കണ്ണുകൾ കണ്ടാൽ അക്കാലഘട്ടത്ത് ഭയന്ന് പിറക്കാത്ത ആളുകൾ ഉണ്ടായിരുന്നില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻവിന്റെ ശബ്ദ ഗാംഭീര്യം കേട്ടാൽ പേടിച്ച് വിറക്കാത്ത ആളുകളുടെ കാലഘട്ടത്തുണ്ടായിരുന്നില്ല എന്ന് ചരിത്രം പറയുകയാണ്. ഉമർ അങ്ങനെയാ, മനുഷ്യന്മാർ പോട്ടെ ഇബ്ലീസിന്റെ പോലും പേടിയാ, ഉമർ പോകുന്ന റോട്ടിൽ ഇബ്ലീസ് പോകില്ല, മാറി ശൈത്താൻ അങ്ങോട്ട് പോവാണ്, അത്രയും പേടിയാണ്. ആ ഉമറിന്റെ മുമ്പിലാണ് ഒരു പുലിക്കുട്ടിയെ പോലൂത്ത ഉമറിന്റെ മുമ്പിൽ ഒരു പൂച്ചക്കുട്ടിയെ പോലെ പേടിച്ച് ഭയന്ന് പറച്ചു നിൽക്കുന്ന ആ പൊന്നുമോനോട് ഉപദേശിക്കാൻ വാപ്പ പറയുന്നത്. ആ പൊന്നുമോനോട് കാരണങ്ങളെല്ലാം അറിഞ്ഞ് ആവാഹിച്ച് പ്രിയപ്പെട്ട ഖലീഫ പൊന്നുമോനോട് ഉപദേശിക്കുകയാണ്,
മാതാപിതാക്കളുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം. ഉമ്മയവര് കുത്തുവാക്ക് കൊണ്ടുപോലും വേദനിപ്പിക്കാൻ പാടില്ല. മാതാപിതാക്കളെ ചെയ്യുന്നവര് വാക്കുകൊണ്ടുപോലും വേദനിപ്പിക്കല്ലേ. മാതാപിതാക്കളോടുള്ള കടപ്പാടുകളെയും ബാധ്യതകളെയും കുറിച്ച് പ്രിയപ്പെട്ട ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അന്നാ പൊന്നുമോനോട് ഇങ്ങനെ പ്രതിപാദിക്കുകയാണ്. വിഷയം വിരിക്ക, ഇതെല്ലാം കേട്ട് മോനൊക്കെ തലയാട്ടി അവസാനം പോവാറാവുമ്പോ ഒരു ചോദ്യം, അല്ലയോ ഖലീഫ, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ, ഞാനൊക്കെ അനുസരിക്കാനും ഞാനൊക്കെ ഉൾക്കൊള്ളാനും നിങ്ങൾ പറഞ്ഞത് പ്രകാരം എന്റെ മാതാപിതാക്കളുടെ കടപ്പാടുകളെയും ബാധ്യതകളെയും പാലിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷേ എന്റെ മാതാപിതാക്കളോട് എനിക്ക് ഒരുപാട് കടപ്പാടുകളും ബാധ്യതകളും ഉണ്ടെന്ന് പറഞ്ഞ ഖലീഫ തിരിച്ച് മാതാപിതാക്കൾക്ക് വല്ല കടപ്പാടുകളും ബാധ്യതകളും എന്നോടുണ്ടോ? ഖലീഫ, എന്നോട് എന്തെങ്കിലും കടപ്പാടുകളും ബാധ്യതകളും ഉണ്ടോ? നമ്മളൊക്കെ വിചാരം അങ്ങനല്ലേ, മകൻ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കണം, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണം, ഞാൻ വരച്ച വരയിൽ നിൽക്കണം, എന്റെ കാൽ കീഴിലാണ് സ്വർഗം, ഞങ്ങൾ ഒരു കുത്തുവാക്ക് കൊണ്ടുപോലും വേദനിപ്പിക്കാൻ പാടില്ല, അവർക്ക് മാത്രമേ കടപ്പാടുകളും ബാധ്യതകളും ഉള്ളൂ, നമുക്കൊരു കടപ്പാടും ബാധ്യതയും ഇല്ല എന്ന് കരുതിപ്പോയവരാണ് ഇവിടെ ഇരിക്കുന്ന മുഴുവനും ഏകദേശം രക്ഷിത. ഖലീഫയോട് ആ പൊന്നുമോന് തിരിച്ചു ചോദിക്കുന്ന ചോദ്യം അതാണ്, അല്ലയോ പ്രിയപ്പെട്ട ഖലീഫ, എന്റെ മാതാപിതാക്കൾക്ക് എന്നോട് വല്ല കടപ്പാടുകളും ബാധ്യതകളും ഉണ്ടോ? ആ സമയത്താണ് എന്റെ പ്രിയപ്പെട്ടവരെ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ വാപ്പയെ അടുത്ത് വിളിക്കുന്നത്. ആ പൊന്നുമോന്റെ വാപ്പയെ അടുത്ത് വിളിച്ചുകൊണ്ട് ഖലീഫ പറയുകയാണ്, ആ പൊന്നുമോന്റെ വാപ്പയോടെന്ന് മാത്രമല്ല ലോകാവസാനം വരെ കടന്നു വരുന്ന ഓരോരോ വാപ്പന്മാരോട് ഖലീഫ പറയുകയാണ്, എന്നെ പോലൂത്ത നിങ്ങളെ പോലൂത്ത ലോകാവസാനം വരെ വരുന്ന വാപ്പന്മാരുണ്ടല്ലോ, ആ വാപ്പന്മാരോടാണ് പ്രിയപ്പെട്ട ഖലീഫ വിളിച്ച് പറയുന്നത്. ആ വാപ്പയോട് മാത്രമല്ല എല്ലാ വാപ്പന്മാരോടുമുള്ള ഉപദേശ നിർദ്ദേശമാണ് ഖലീഫ പറയുന്നത്. നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് പറയുന്നത് ശരിയാണെങ്കിൽ മക്കൾക്ക് മാതാപിതാക്കളോട് കടപ്പാടുകളും ബാധ്യതകളുമുള്ളതുപോലെ മക്കൾക്ക് മാതാപിതാക്കളോട് ഒരുപാട് ബാധ്യതകളുള്ളതുപോലെ മാതാപിതാക്കൾക്കും ഒരുപാട് കടപ്പാടുകളും ബാധ്യതകളും ഉണ്ടടാ. മാതാപിതാക്കൾ ഒരുപാട് കടപ്പാടുകളും ബാധ്യതകളും ഉണ്ടടാ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഖലീഫ പറയുന്ന മറുപടി, ആ ബാധ്യതകളെ പാലിക്കാത്തത് കൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട തുരുത്തിക്കാരാ നമ്മുടെ മക്കൾ വഴിവഴക്കുന്നത്. ആ ബാധ്യതകളെ പാലിക്കാത്തത് കൊണ്ടാണ് മക്കൾ കള്ളിന്റെയും കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും പെണ്ണിന്റെയും MDMA-ന്റെയും അടിമകളാവുന്നത്. ആ കാരണവും ആ ബാധ്യതകളും പാലിക്കാത്തത് കൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ കുഞ്ഞുകൗമാരക്കാരായ പ്രിയപ്പെട്ടവർ ആത്മഹത്യക്കിറയാവുന്നത്. ആ ബാധ്യതകളെ പാലിക്കാത്തത് കൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ കൊലപാതകം നടക്കുന്നത്. ആ ബാധ്യതകളെ പാലിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നാട് മുഴുവനും നമ്മളെ നാണം കെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ കടപ്പാടുകളെ ബാധ്യതകളെ പാലിക്കാത്തത് കൊണ്ടാണ് MDMA-ന്റെയും കഞ്ചാവിന്റെയും പേരിൽ പോലീസ് പിടിക്കപ്പെട്ടുകൊണ്ട് പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലൂടെയും നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ പേര് വരുന്നത്. ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പാലിക്കാൻ പറഞ്ഞ ബാധ്യത എന്തെന്നറിയോ? മാതാപിതാക്കൾ മക്കളോട് പാലിക്കേണ്ട ഒന്നാമത്തെ കടപ്പാടിനെ കുറിച്ച് ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയുകയാ. ആ പറയുന്നത് ആ വാപ്പയോടെന്ന് മാത്രമല്ല എന്റെ പ്രിയപ്പെട്ടവരെ, ഈ തുരുത്തിയുടെ വിജ്ഞാന സദസ്സിലിരിക്കുന്ന നിങ്ങളോടും എന്നോടുമാണ് ലോകാവസാനം വരെ വരുന്ന വാപ്പന്മാരോട് ഖലീഫ പറയുന്ന വിളംബരം പെടുന്ന ആ ബാധ്യത എന്തെന്നറിയോ? അയ്യന്തക്കിയ ഉമ്മ, അയ്യന്തക്കിയ ഉമ്മ, മക്കൾക്ക് നല്ല ഒരു ഉമ്മയെ കൊടുക്കണോ? എന്ത്, നിങ്ങളെ കുടുംബ ജീവിതം നന്നാകണമെങ്കിൽ, നിങ്ങളുടെ മക്കൾ നന്നാകണമെങ്കിൽ മക്കൾക്ക് എന്ത് കൊടുക്കണം? നല്ല ഒരു ഉമ്മാനെ കൊടുക്കണോ? ഇവിടെ മനസ്സിലാക്കിയ മതി. പെണ്ണിന്റെ വില, നിന്റെ കുടുംബ ജീവിതം നന്നാകണമെങ്കിൽ പെണ്ണ് പൊന്നാകണം, പെണ്ണ് സ്വാലിഹത്താകണം. അതുകൊണ്ടല്ലേ ഉസ്താമാർ നിക്കാഹിന്റെ ഖുത്ബ ഓതുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ജീവിതത്തിന്റെ ഈമാനിന്റെ പകുതി പൂർത്തിയാന്നപ്പോ ഒരു സ്വാലിയത്തായ പെണ്ണ് കിട്ടിയെങ്കിൽ, ഇല്ലെങ്കിൽ പോയി ഞമ്മോ ഹലാക്കായിട്ട് പോയി. റസൂല്ല പറയാണ്, ജീവിതത്തിൽ ഒരു സ്വാലിഹത്തായ പെണ്ണുണ്ടോ, നിന്റെ വീട് നന്നായി, നിന്റെ മക്കള് നന്നായി, നിന്റെ കുടുംബം നന്നായി,
ഇന്ന് മക്കൾ വഴിപഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ 99% ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതാരെ? ഈ കർട്ടന്റെ മറയത്തുള്ള ഉമ്മമാരാണ്. മക്കൾക്കൊരു നല്ല ഉമ്മയെ കൊടുക്കണം. പെണ്ണ് പൊന്നാകണം, പെണ്ണ് സ്വാലിഹത്താകണം എന്നാണ് അതിന്റെ അർത്ഥം. എപ്പോഴാ മക്കൾക്കൊരു നല്ല ഉമ്മയെ കൊടുക്കാൻ നമ്മൾ തീരുമാനിക്കേണ്ടത്? നല്ല ഉമ്മയെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ നല്ല ചേലുള്ള ഭംഗിയുള്ള നല്ല അഴകുള്ള ഉള്ളവളെ തലാഖ് കയറ്റി അനൊന്നും കൊണ്ടുവരണം എന്നല്ല. പിന്നെ ഒരു നല്ല സ്വാലിഹത്തായ പെണ്ണിനെ കൊടുക്കണം. സ്വാലിഹത്തായ ഉമ്മയെ ഒരു മക്കൾക്ക് കൊടുക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴാ? മക്കളുടെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടല്ല, മക്കളുടെ ജനന ശേഷമല്ല, മക്കളെ നഴ്സറിയിലേക്ക് ചേർത്തതിന്റെ ശേഷമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ നേതാവ് പറയുകയാണ്, മംഗലം കഴിക്കുന്നതിന്റെ മുമ്പ്, കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് മക്കൾക്ക് നിങ്ങൾക്കൊരു നല്ല ഉമ്മയെ കൊടുക്കാൻ, സ്വാലിഹത്തായ പെണ്ണിനെ തെരഞ്ഞെടുക്കാൻ നിങ്ങൾ മംഗലം കഴിക്കുന്നതിന്റെ മുമ്പ് തീരുമാനിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടല്ല റസൂല് പറയുകയാണ്, നാല് കാര്യങ്ങൾക്ക് വേണ്ടി നിനക്ക് മംഗലം കഴിക്കാമെടാ. തുർത്തിയിലുള്ള എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കല്യാണത്തിന് പെണ്ണന്വേഷിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിന്നോടെന്ന് മാത്രമല്ല, ഈ കല്യാണം കഴിച്ച് വാർദ്ധക്യത്തിലേക്ക് എത്തിയ പ്രിയപ്പെട്ട വാപ്പന്മാരോടൊക്കം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് മോനെ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നാല് കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് കല്യാണം കഴിക്കാം, നാല് കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് മംഗലം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒന്നാമതായി മാലിഹ, ഒരു പെണ്ണിന്റെ സമ്പത്ത് കണ്ട നിനക്ക് കല്യാണം കഴിക്കാം, ഒരു പെണ്ണിന്റെ സമ്പത്ത് കണ്ട നിനക്ക് കല്യാണം കഴിക്കാം. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വലി ജമാലിഹ, ഒരു പെണ്ണിന്റെ ഭംഗി കണ്ട് നിനക്ക് കല്യാണം കഴിക്കാം, സുന്ദരിയായ അഴകുള്ള ഒരു പെണ്ണിനെയും നിനക്ക് കല്യാണം കഴിക്കാം. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വലി ഹസബിഹ, നീ തറവാട് നോക്കിയിട്ടും ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാം. നല്ല തറവാടുള്ള, നല്ല ഭംഗിയുള്ള, സമ്പത്തുള്ള മൂന്ന് പെണ്ണുങ്ങളെയും നിനക്ക് കല്യാണം കഴിക്കാം. എന്നിട്ടോ നാലാമതായി അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, വലി ദീനിഹ, അല്ലാഹനെ പേടിക്കുന്ന, 5 നേരം നിസ്കരിക്കുന്ന, ഖുർആൻ ഓതുന്ന, സിനിമ സീരിയൽ റിയാലിറ്റി ഷോകളുടെ മുമ്പിൽ തപസ്സിരിക്കാത്ത, നിന്റെ മക്കളെ പൊന്നുപോലെ നോക്കുന്ന, നിന്നെ അനുസരിക്കുന്ന ഒരു പെണ്ണിനെയും നിനക്ക് കല്യാണം കഴിക്കാം. എന്നാൽ ഈ നാല് പെണ്ണുങ്ങളിൽ നിന്ന് നീ തിരഞ്ഞെടുക്കേണ്ട, കല്യാണം കഴിക്കേണ്ട പെണ്ണാരാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഫൽഫർ ബിദാതിദ്ദീൻ, സമ്പത്ത് നോക്കി മാത്രം നീ കല്യാണം കഴിക്കല്ലേ. കാരണം എന്തേ? ഒരു ക്ഷാമം വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ഒരു രോഗം വന്നാൽ ആ സമ്പത്ത് അവിടെ നിന്ന് ഇല്ലാതെ ആവുകയാണ്. ഒരു പെണ്ണിന്റെ ഭംഗി കൊണ്ടുകൊണ്ട് കല്യാണം കഴിക്കല്ലടാ. കാരണം എന്തേ? രണ്ട് പ്രസവിച്ചു കഴിഞ്ഞാൽ തീർന്നു പോകുന്നതാണ് നിന്റെ ഭാര്യയുടെ സൗന്ദര്യം. ഒരു പെണ്ണിന്റെ തറവാട് കണ്ടുപോലും നീ കല്യാണം കഴിക്കല്ലേ. കാരണം എന്തേ? ഭൗതിക ലോകത്ത് എന്തെങ്കിലും വല്ല പ്രയാസങ്ങളോ ക്ഷീണങ്ങളോ അല്ലെങ്കിൽ ആ കുടുംബത്തിനുള്ള അപമര്യാദ വന്നാൽ ആ തറവാടിന്റെ മഹിമ അവിടെ നിന്ന് നഷ്ടപ്പെടുകയാണ്. പിന്നെ നീ കല്യാണം കഴിക്കേണ്ട നാലാമത്തെ പെണ്ണിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഫൽഫർ ബിദാതിദ്ദീൻ, ദീനുള്ള പെണ്ണിനെ കെട്ടിക്കോടാ, ദീനുള്ള പെണ്ണിനെ കല്യാണം കഴിച്ച പോരെ, ഇല്ലെങ്കിലോ തരിബത്തിയതാ. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ നീ മണ്ണ് തിന്നിട്ട് പോവും. മനസ്സിലായി നിങ്ങക്ക്? ഈ കൂളറണ്ണാ നില ഉണ്ടാ, ഞാനിപ്പോ വേറൊരു കുളിക്കും. അപ്പൊ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, ദീനുള്ള പെണ്ണിനെ കെട്ടിക്കോ, അങ്ങനെ കെട്ടിയില്ലെങ്കില് നീ ഹലാക്കായിട്ട് പോവും. നമ്മളിൽ പലരും ഹലാക്കായില്ലേ? അല്ലേ? എല്ലാരെ ബേജാറിന്ന് എന്ത് ഓള് ശരിയല്ലോ ഉസ്താദേ, കെട്ടിട്ട് കുടുങ്ങിനെ. സ്വാലിയത്തായ പെണ്ണ് വേണം. എത്ര പേർക്കുണ്ടെന്ന് കൈപൊക്കിയാ നോക്കട്ടെ. തിരുത്തിയിൽ എത്ര ആൾക്ക് സ്വാലിയത്തായ പെണ്ണുണ്ട്? നിങ്ങളൊക്കെ നല്ല മനുഷ്യന്മാർ. മാഷാല്ലാ മാഷാല്ലാ, കൊറേ പ്രസിഡന്റ് സെക്രട്ടറി എല്ലാരും പൊക്കി, എല്ലാരും പൊക്കി. മാഷാല്ലാ ഇവിടെ കാണുന്നുണ്ടാവും ചിലപ്പോ സ്ക്രീനിൽ, അല്ലേ? സ്ക്രീൻ ഉണ്ടോ മനെ? പാങ്ങനം കൊണ്ട് തിരിച്ചു കൊടുക്കല്ല, സന്തോഷമാവട്ടെ. മാഷാല്ലാ. എന്താ സ്വാലിയത്തായ പെണ്ണെന്ന് പറഞ്ഞാൽ? പണ്ട് ഒരു വേദിയിൽ ഇങ്ങനെ ഞാൻ വയൽ പറഞ്ഞപ്പോ
ഞാൻ ചോദിച്ചു, സ്വാലിയത്തായ ഭാര്യമാരുള്ള ആളൊന്ന് കൈ പൊക്കിയാൻ. എല്ലാരും പൊക്കി. മനസ്സിലായി? പിന്നെ പറഞ്ഞു, സ്വാലിയത്തായ പെണ്ണെന്ന് പറഞ്ഞാൽ എന്താ? പെണ്ണല്ല ഉസ്താദേ, ഓള് ചോറോളം തരുന്നുണ്ട്, ഓർ നല്ല നിലയ്ക്ക് എന്റെ വസ്ത്രം അലക്കുന്നുണ്ട്, എന്റെ മക്കളെ സ്കൂളിലേക്ക് അയക്കുന്നുണ്ട്, ഇന്നങ്ങനൊക്കെ പറയാറുണ്ട് നമ്മൾ. ഇതല്ല ജീവിതത്തിൽ ഇന്നേ വരെ നിന്നെ ചേ എന്ന ഒരു വാക്ക് പറയാത്ത പെണ്ണായിരിക്കണം. ഇപ്പൊ കൈവക്കേ ഏണ്ട, ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്തരോ മുമ്പൊരു സ്ഥലത്ത് വാൾ പറഞ്ഞപ്പോ രണ്ടാൾ ഇങ്ങനെ കൈപൊക്കി, എല്ലാരും കൈ താത്തി, രണ്ടാള് കൈവക്കി. വലിയ അത്ഭുതല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? വലിയ അത്ഭുതല്ലേ? അൽഹംദുലില്ലാ, എന്തോ ഒരു ഭാഗ്യല്ലേ ജീവിതത്തിൽ ഭാര്യ ഇന്നേവരെ ഒരു ചേ എന്ന ഒരു വാക്ക് വിളിച്ചിട്ടില്ല, രക്ഷപ്പെട്ടില്ലോന്. അപ്പൊ രണ്ടാള്, ഒന്നൊരു ചെറുപ്പക്കാരൻ, അപ്പൊ എനിക്കെന്നെ മനസ്സിലായി ഇത് അടുത്തൊരു കല്യാണം കഴിഞ്ഞു. അപ്പൊ ഓൻ പറഞ്ഞു, ഉസ്താദ് ഞാൻ ഇന്നലെ മംഗലം കഴിച്ചേ. അപ്പൊ ഓക്ക് ചേ പറയാൻ സമയം കിട്ടിയില്ല. പിന്നെ ഒരാള് പറഞ്ഞെന്താണോ, ഉസ്താദെ വിളിക്കേണ്ടതെല്ലാം വിളിച്ചിനി, ചേ വിളിച്ചിട്ടില്ലല്ലോ. അപ്പൊ സ്വാഹിയത്തായ ഭാര്യയായിരിക്കണം ജീവിതത്തിന്റെ വിജയമാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നതും അതാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മുസ്തഫാ ദഅബുദും ബഅദ ഈമാനിൻ ബില്ലാഹി ഖൈറോ, അല്ലാഹു ഈമാനുള്ള തഖ്‌വയുള്ള മുസ്ലിമായ ഒരു മനുഷ്യനിക്ക് ഭൗതിക ലോകത്ത് നൽകിയ ഏറ്റവും വലിയ സമ്മാനം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിന്റെ ഇരുനിരയുള്ള വീടല്ല, നിന്റെ കൊട്ടാരം പോലൂത്ത ഭവനമല്ല, നിന്റെ സാമ്പത്തിക വരുമാന മാർഗങ്ങളല്ല, നിന്റെ പ്രിയപ്പെട്ട മക്കളല്ല, നിന്റെ വാപ്പുമ്മയല്ല, വിലപിടിപ്പുള്ള വാഹനമല്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, മിൻ ഇംറാത്തിൻ ഹസനത്തിൽ ഖുൽക്ക്, മിൻ ഇംറാത്തിൻ ഹസനത്തിൽ ഖുൽക്ക്, സ്വാലിഹത്തായ സൽ സ്വഭാവമുള്ള പെണ്ണാണ്. സൽസ്വഭാവമുള്ള പെണ്ണ് വീട്ടിലേക്ക് കേറുമ്പോ തന്നെ ഒരു സമാധാനമാണ്. എത്ര ആൾക്ക് സമാധാനം കിട്ടുന്നു? ഉള്ള സമാധാനം പോണെങ്കിൽ പുരക്കുവാണ് ഉസ്താദ്, അല്ലേ? അതല്ലേ പണ്ട് ഒരു ഔക്കുറച്ചാന്റെ കഥ ഓർമ്മ വരുന്നു. ഇതല്ലേ വാൾ പറയുമ്പോ, പണ്ടിങ്ങനെ വാൾ പറഞ്ഞു, ഭാര്യ ഭർത്താക്കന്മാരെ ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് ഇങ്ങനെ ഉസ്താദ് അടിച്ച് വിളമ്പിട്ട് പറഞ്ഞു, സൂറത്തു യാസീൻ ഉള്ളതന്നെ, സൂറത്തു യാസീൻ, ദുനിയാവില് ദമ്പതികളായി ജീവിച്ചവർക്ക്, അതല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ, കല്യാണം കഴിച്ച് അമ്മോശൻ ഇങ്ങനെ നിനക്ക് തരാണ്, ഒരു പെണ്ണിനെ തരാണ് ഈ ബന്ധം, സ്വർഗം വരെ നിലനിൽക്കേണ്ട ബന്ധാണ് ആ ബന്ധം. സ്വർഗം വരെ നിലനിന്നാൽ നിനക്ക് കിട്ടുന്ന സമ്മാനം എന്തെന്നറിയോ? സ്വർഗത്തിന്റെ ഊഞ്ഞാലയിട്ട് മാലാകന്മാർ താരാട്ട് പാടി അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുമെന്നാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഒരു ഉഷാറില്ല ഇപ്പോൾ എന്നെ മനസ്സിലാണ്. ഇത് കേൾക്കുമ്പോ ബക്കറ്റ് വരി പുസ്തകം, ഇപ്പൊ നേരത്തെ പറഞ്ഞു സംഘാടകർ ബക്കറ്റ് വരി ഉണ്ടോ, അങ്ങനെ ബക്കറ്റ് വരിനെ. അപ്പൊ ഒരു ജമീൽ എന്താക്കി, പർദ്ദയുടെ ഉള്ളിൽ എടുത്തിട്ട് ഒരു 200 രൂപ കൊടുത്തിട്ടില്ലേ മോനോട്, മോനെ ഉസ്താദിനോട് ദ്വാരക്കം ചൊല്ലണോ? എന്തിനില്ല, ആ ഉസ്താദ് പറഞ്ഞില്ല സ്വർഗത്തിന്റെ ഊഞ്ഞാല, ഊഞ്ഞാലെന്നല്ലേ ഇവിടെ പറയാ, ഇത് കാസർഗോഡ് തന്നെ മലപ്പുറം തന്നെ ഊഞ്ഞാലുണ്ടല്ലേ, ആ ഊഞ്ഞാലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിപ്പാടി കളിക്കാന്. അങ്ങനെ ഈ ചെക്കൻ വേഗം വന്നിട്ട് 200 രൂപ കൊടുത്ത് പറഞ്ഞു, ഉസ്താദിനോട് ദ്വാരക്കണം. ഉസ്താദ് എന്തിനീ ജമീൽ എന്നെ തന്നെ ഔക്കർച്ച ഉണ്ട് ഈ സദസ്സിൽ, അയാൾക്ക് ദ്വാരക്കാൻ മെല്ലെ പറഞ്ഞു. ഉസ്താദ് ദ്വാരനല്ലാഹുവേ പടച്ചവനെ, ഈ സദസ്സിലുള്ള അബൂബക്കറിന്റെ ഭാര്യ ഈ സദസ്സിലേക്ക് 200 രൂപ തന്നു എന്തിനെന്നറിയോ? സ്വർഗത്തിന്റെ ഊഞ്ഞാലയിൽ ആടിപ്പാടി കളിക്കാനാ. പടച്ചവനെ ഭാഗ്യം കൊടുക്കണേ അല്ലാ. എല്ലാ രാമ്യാക്കി അബു കുറച്ച മുണ്ടുന്നില്ല, ഇത് കയ്യലോടെ ഇയാൾ എണിച്ചിരുന്നിട്ട് പറഞ്ഞു, ഉസ്താദ് എന്റെ വക 200 രൂപ എന്തിനീ? ആ ദ്വാ നിങ്ങ പെട്ടെന്ന് റിട്ടേൺ എടുക്കണോ? അവ ചോദിച്ചു, എന്ത്? എന്നില്ല, ഓ പോന്ന് സ്വർഗണക്ക് വേണ്ട, ഞാൻ നരകത്തിലേക്ക് പോയിക്കോളാം, എനിക്ക് പെടിഞ്ഞിനി. ഇത് വെറുതെ അല്ല എന്റെ പ്രിയപ്പെട്ടവരെ, മലപ്പുറം ജില്ലയിലുള്ള തിരൂരിൽ ഞാൻ പല വേദികളിലും ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് പറയുമ്പോ പറയുന്നതാണ്, ഭാര്യമാരെ കുറിച്ച് പറയുമ്പോ 73 വയസ്സുള്ള ഒരു ഉപ്പാപ്പ, ഞാൻ വാള് പറഞ്ഞ് തീലയോടെ എന്റെ സദസ്സിലേക്ക് വന്ന് വന്നിട്ട് അയാൾ, ഞാൻ വിചാരിച്ചെന്താ തയ്ക്കാൻ വന്ന ഇയാള്, ഇവിടെ ഒരാൾ കൈപൊക്കിയല്ല, അങ്ങനെ നല്ല സ്വാലിയത്തായ ഭാര്യയായിരിക്കും, ജീവിതത്തിൽ ആദ്യമാണ് അങ്ങനത്തെ ഒരു അനുഭവം. നേരെ വന്നയാള് അയാളുടെ മുറുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് താഴ്ത്തിക്ക, അവിടെ മുഴുത്ത മുണ്ടുണ്ടല്ലോ അതിൽ നിന്ന് അയാള് എണ്ണി എണ്ണിട്ടെടുത്ത് മെല്ലെ എവിടെയോ ഉണ്ടാക്കിയ പൈസ എന്ന് തോന്നുന്നു 313 രൂപ തന്ന്.
എത്ര? 313. എന്തിനു തരുന്നേ? 313 ആരെ പേരിലി? ബദരിങ്ങളെ പേരിലാണ്. ഉസ്താദെ ഒന്ന് ദ്വാരക്കണന്ത്, എന്റെ ഓള് മരിക്കാനേ. മനസ്സിലായൂന്ന് വയസ്സുള്ള വയസ്സങ്കാക്ക പറയാ, എന്തേ സമാധാനം ഇല്ല. ഏറ്റവും വലിയ പണക്കാരൻ ആരാ? നിങ്ങൾ പറയും ഉസ്താദെ ഈ നാട്ടിൽ വലിയൊരു കോടീശ്വരനുണ്ട്, 2-3 നിലയുള്ള വീടാണ്, 2.5 കോടി രൂപ കൊടുത്തിട്ട് വെച്ച വലിയൊരു പുരക്കാരനാണ്, ഈ പുരക്കാരനാണ് ഈ നാട്ടിലുള്ള ഏറ്റവും വലിയ പണക്കാരനല്ല. ഈ നാട്ടിലുള്ള ഏറ്റവും വലിയ പണക്കാരൻ മനസ്സമാധാനമുള്ളവനാണ്. മനസ്സമാധാനം കിട്ടണമെങ്കിൽ അത് എവിടെ കിട്ടുന്നത്? ചങ്ങായിമാരെ കൂടെ പോയാൽ കിട്ടൂല. എന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ, അത് എവിടെയെങ്കിലും ബജാറിൽ പോയാൽ കിട്ടൂല. അത് കിട്ടുന്നത് മനസ്സമാധാനം എന്റെ പ്രിയപ്പെട്ടവരെ വീട്ടിലാണ്. അതല്ലേ റസൂലുള്ള പണ്ട് പറഞ്ഞേ, ഖൈറുൻ നിസാ, നല്ല പെണ്ണാരാണ്, ഇദാ നളർത ഇലീഹാ സറത്സുക, നീ ഒരുപാട് ടെൻഷനുകളും പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളും ഇങ്ങനെ ചുമന്നുകൊണ്ട് നിന്റെ കൂലിവേള ജോലി കഴിഞ്ഞ് നിന്റെ വീടിന്റെ ഉമ്മരപ്പടി കയറുമ്പോ നിന്റെ ഭാര്യ വന്ന് നിന്നെ സ്വീകരിക്കുമ്പോ അവളുടെ മുഖം കാണുമ്പോൾ തന്നെ നിന്റെ മനസ്സിന് വല്ലാത്ത സന്തോഷമാണ്. നല്ല കുളിച്ചൊരുങ്ങി, നല്ല ഫ്രഷായി, നല്ല രീതിയിലുള്ള സ്പ്രേയും അടിച്ച എന്ത് റാഹത്ത് അല്ലേ. നമ്മളെ ഭാര്യമാരടുത്ത് പോകുമ്പോ മീൻ മാർക്കറ്റിലേക്ക് പോയ പോലെ അല്ലേ. സുബ്ഹാനല്ലാഹ് അല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ കുട്ടികളെ കച്ചരിയും അല്ലേ, പിന്നെ ഇവിടെ നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങും. എപ്പോ എടങ്ങി കല്യാണത്തിന് പോകുന്നുണ്ടെങ്കിൽ, സൽക്കാരത്തിന് പോകുന്നുണ്ടെങ്കിൽ, സുബ്ഹാനല്ലാഹ്, ഓളെ ഡ്രസ്സ, ഓളെ ഐശ്വര്യറായി പോലും ഓളെ ബാക്കിലാണ്. നമ്മളെ നാല് ചോദിക്കേ, ഇതാണ് നമ്മുടെ ഭാര്യമ്മാർ. അല്ലാഹു റസൂൽ പണ്ടേ പറഞ്ഞു, മനസ്സമാധാനമുള്ളവനാണ് ഗിനൻ നഫ്സ്, മനസ്സമാധാനമുള്ളവനാണ് ഏറ്റവും വലിയ പണക്കാരൻ. അതെവിടെ കിട്ടുന്നു? നമ്മുടെ വീട്ടിലാണ്. അതുകൊണ്ടാണ് വീട്ടിന് പോലും എന്റെ പ്രിയപ്പെട്ടവരെ അറബിയിൽ പറയുന്നത് മസ്കന്. മസ്കന് എന്ന് പറഞ്ഞാൽ എന്താ? സമാധാനം കിട്ടുന്ന സ്ഥലം. വീട്ടിലേക്ക് പറയുന്നത് മസ്കന് എന്നാണ്, സമാധാനം കിട്ടുന്ന ഇടം. മഹാന്മാർ പറയാണ്, ഇദാലം തകും ഫീ മൻസിലിൽ മർഇ ഹുറത്തുൻ തുദബ്ബീറുഹു ലാസ് മസ്വാലിഹു ദാരിഹി. ശരിയാണ് ആ വാചകം, ആ പദ്യം എത്ര ശരിയാണ്. വീട്ടിൽ മനസ്സമാധാനം തരുന്ന ഒരു പെണ്ണില്ലേ, ആ വീടിന്റെ എല്ലാ നന്മകളും നശിച്ചു പോയി, പിന്നെ ആ വീട്ടിലേക്ക് കയറേണ്ട ആവശ്യമില്ല. അതാണ് ചില ആള് പറയുന്നത് നരകാണ്, പരക്ക് പോകാൻ പറ്റുന്നില്ല, ശല്യമാണ്, ടെൻഷനും പ്രാരാബ്ദങ്ങളും കടബാധ്യതകളാണ്. വരല് പോയിട്ടാകുമ്പോ ഒരു സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഒരു സഹോദരൻ ഈ അടുത്ത കാലത്ത് എന്നോട് പറഞ്ഞു, ഗൾഫിൽ നിന്നെല്ലാം നിർത്തിയിട്ട് വന്ന് ഞാൻ മതി, സ്റ്റോപ്പ്, കാരണം വീട്ടിൽ കൂടിയിട്ട് റാഹത്തോടെ ജീവിക്കാമല്ലോ. ഓളെ നാവ് സഹിക്കാൻ കഴിയുന്നില്ല ഉസ്താദേ, ഞാൻ 1.5 മാസം തന്നെ 2-ാമത് പോകാൻ ഉദ്ദേശിക്കുകയാണ്, കഴിയുന്നില്ല, നാട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല. ഇത് തുറ്റിക്കാരെ കുറിച്ചല്ല പറയുന്നതിന്, ഉണ്ടെങ്കിൽ നാട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ആലോചിക്കണം, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സ്വാലിഹത്തായ പെണ്ണ്, നല്ല സ്വഭാവമുള്ള പെണ്ണാണ് ഈമാന കഴിഞ്ഞ ശേഷം ഏറ്റവും വലിയ അനുഗ്രഹം അല്ലാഹു തന്ന ഭാഗ്യം. എന്റെ പ്രിയപ്പെട്ടവരെ, തുരുത്തി എന്ന് പറയുന്ന നാട് നന്നാകണമെങ്കിൽ നാട്ടിൽ ഒരുപാട് പള്ളികൾ ഉള്ളത് കൊണ്ടായില്ല, ഈ നാട്ടിൽ ഒരുപാട് പണ്ഡിത മഹത്തുക്കളും സാദാത്തുകളും ഉള്ളത് കൊണ്ടായില്ല, ഈ നാട്ടിൽ ഒരുപാട് നല്ലവരായ പള്ളിയെ കമ്മിറ്റിയെ നിയന്ത്രിക്കുന്ന, ഈ പരിശുദ്ധമായ പള്ളി പരിപാലിക്കുന്ന, ഈ പള്ളിയുമായി ബന്ധപ്പെടുന്ന ഒരുപാട് കാരണവന്മാരുള്ളത് കൊണ്ടായില്ല. മറിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ, നാട്ടിലുള്ള പണ്ഡിതന്മാരുടെ ഭാര്യമാരും അവരുടെ പെൺമക്കളും ഈ നാടിന്റെ വീടിന്റെ അടുക്കളയുടെ അകത്തളത്ത് കഴിയുന്ന പെണ്ണ് എന്നാണോ അവൾ സംസ്കാര സമ്പന്നളായി മാറുക, അന്ന് ഈ തുരുത്തി എന്ന് പറയുന്ന നാട് നന്നാവുകയാ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നിന്റെ കുടുംബജീവിതം രക്ഷപ്പെടണോ, നിന്റെ പ്രിയപ്പെട്ട മക്കള് രക്ഷപ്പെടണോ, നിന്റെ ജീവിതം തന്നെ രക്ഷപ്പെടണോ, നിന്റെ കുടുംബ ജീവിതത്തിന്റെ വിജയത്തിന്റെ നിദാനമായ പ്രധാന വഴി എന്തെന്നറിയോ, നിന്റെ ഭാര്യ നന്നാവലാ. ഒരു സ്വാരിഹത്തായ ഭാര്യ നിന്റെ വീടിന്റെ അകത്തളത്തുണ്ടാവലാ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല, ഒരു പെണ്ണ്, അവൾ പൊന്നായിരിക്കണം. ഒരു ആണിന്റെ പണി അതാണ്, ഒരു പെണ്ണിനെ നന്നാക്കലാണ് എന്റെ പണി. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പെണ്ണിന്റെ ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് അല്ലാൻ റസൂൽ പറയുകയാണ്, ഒരു ആണിന്റെ ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് അല്ലാൻ റസൂൽ പറയാണ്, എവിടെയും
ഒരു പെണ്ണിനെ കുറിച്ച് പറയുമ്പോ ആണിന്റെ ഉത്തരവാദിത്വം പെണ്ണിന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഈ തുരുത്തി എന്ന് പറയുന്ന പള്ളി പരിപാലിക്കേണ്ടത് ഇവിടെയുള്ള ആണുങ്ങളാ. ഇവിടെയുള്ള രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ഇടപെടേണ്ടത് ഇവിടുത്തെ ആണുങ്ങളാ. ഇവിടെയുള്ള പാവപ്പെട്ടവർ വീടിന്റെ അടുക്കളയുടെ അകത്തളത്ത് കഴിയുന്ന പെണ്ണിന്റെ കുടുംബത്തിന്റെ സങ്കടം മാറ്റേണ്ടത് ഇവിടുത്തെ ആണുങ്ങളാ. ഇവിടുത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടത് ഇവിടുത്തെ ആണുങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, കുല്ലുകും റായിം മസൂലുൻ റഅയതിഹി. എന്റെ തുരുത്തിക്കാരായി നിൽക്കുന്ന എനിക്കും ഇവിടെ ഇരിക്കുന്ന ആണുങ്ങളായ നിങ്ങൾക്കും ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തെ കുറിച്ച് പടച്ചറപ്പ് നാളെ ചോദ്യം ചെയ്യാതെ നിന്റെ കാൽപാദം ചലിപ്പിക്കാൻ അനുവദിക്കാത്ത ലോകത്ത് ഇവിടുത്തെ പള്ളി പരിപാലിക്കേണ്ടത്, ഇവിടുത്തെ രാഷ്ട്രീയ മേഖലകളിൽ ഇടപെടേണ്ടത്, ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവേണ്ടത്, MLA ആവേണ്ടത്, ഇവിടുത്തെ ജീവകാരുണ്യ സാമൂഹിക മേഖലകളിൽ ഇടപെടേണ്ടത് ഒരു പുരുഷനാണെങ്കിൽ ഒരു പെണ്ണിനെ കുറിച്ച് അവളെ പഞ്ചായത്ത് പ്രസിഡന്റാകാം, എന്റെ പ്രിയപ്പെട്ടവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനയുടെ തലപ്പത്ത് വരാൻ അവളോട് ദീൻ കൽപ്പിക്കുന്നില്ല. മുത്തുറസൂലുള്ളവളോട് പഞ്ചായത്ത് മെമ്പറാവാൻ പോലും കൽപ്പിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഒരു പള്ളി പരിപാലിക്കാനും പള്ളിയുടെ പ്രസിഡന്റ് സെക്രട്ടറി ആവാൻ പോലും ഒരു പെണ്ണിനോടുള്ള റസൂല് നിർദ്ദേശിച്ചിട്ടില്ല. ഇവിടെയുള്ള പാപപ്പെട്ടവന്റെ കണ്ണീരൊപ്പാൻ പാപപ്പെട്ട അനാഥകളുടെയും അഗതികളുടെയും ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷത്തിന് തുണയാവാൻ ഒരു പെണ്ണിനോടും അല്ലാന്ന് റസൂല് കൽപ്പിക്കുന്നു. എന്റെ കർട്ടനിന്റെ മറയത്ത് എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളേ, പക്ഷേ ഒരു ഉത്തരവാദിത്വം നിനക്കുണ്ട് മോളേ. അല്ലാഹുവിന്റെ റസൂല് നിന്നോട് പറഞ്ഞ ഉത്തരവാദിത്വം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഈ വിശുദ്ധമായ തുർത്തിയുടെ ഈ വിശുദ്ധ മണ്ണിൽ ഒരുമിച്ച് കൂടിയ പെങ്ങളേ, നിനക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തെ കുറിച്ച് റസൂലുള്ള പറയുകയാണ്, ആ ഉത്തരവാദിത്വം എന്തെന്നറിയോ? മസ്ഊലത്തുൻ അഹ്ലി ബൈത്തി സൗജിഹാ വവലദിഹി. ഈ തുരുത്തിയിൽ നിന്ന് വരണപ്പെട്ട് ആരടി മണ്ണിന്റെ കത്തളത്ത് കുഴിച്ചു മൂടി ഇസ്രാഫീലിന്റെ വെളിയാണം കേട്ട് നാളെ പടച്ചവന്റെ ലോകത്തേക്ക് നീ പ്രയാണം നടത്തി അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിന്നോട് ആദ്യമായി ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയോ? നീ പള്ളി ഭരിച്ചിട്ടുണ്ടോ? നാട്ടിലുള്ള പാപപ്പെട്ടവരുടെ കണ്ണീരൊപ്പിയിട്ടുണ്ടോ? രാഷ്ട്രീയ മേഖലകളിൽ സാമൂഹിക മേഖലകളിൽ നിന്റെ സാന്നിധ്യം തെളിയിച്ചിട്ടുണ്ടോ എന്നല്ല പെങ്ങളെ. പിന്നെ നിന്നോട് ചോദിക്കുന്നത് നിന്റെ മക്കളെ കുറിച്ചാ? നിനക്ക് നാല് മക്കളെ ഞാൻ തന്നില്ലേ? നിനക്ക് അഞ്ച് മക്കളെ ഞാൻ തന്നില്ലേ? ആ മക്കളെ ഏത് രീതിയിൽ നീ വളർത്തി? ആ മക്കളെ എങ്ങനെ നീ വളർത്തി? ആ മക്കളിലെ ഉന്നതിക്കും ഉയർച്ചക്കും നീ കാരണമായിട്ടുണ്ടോ എന്ന് ചോദിക്കാതെ നീ വെച്ച കാൽപാദം ഒരു ഇഞ്ച് പോലും അല്ലാഹ് ചലിപ്പിക്കാൻ നാളെ പരലോകത്ത് അനുവദിക്കൂല്ല എന്ന് ഇന്നേവരെ കള്ളം പറയാത്ത ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് പെണ്ണിന് അത്ര വില. റസൂലുള്ള പണ്ട് ഒരു സ്വഹാബി ചോദിച്ചില്ലേ, മോനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആർക്കാണ് നബി ഞാൻ ഗുണം ചെയ്യേണ്ടത്? ഉമ്മുക്ക. രണ്ടാമതും ചോദിച്ചു, നിന്റെ ഉമ്മക്കന്നെ. മൂന്നാമതും ചോദിച്ചു, നിന്റെ ഉമ്മക്കന്നെ. നാലാമത് നിന്റെ ബാപ്പ. എന്റെ പെണ്ണുങ്ങ വലിയ ആളായത് കൊണ്ടല്ല, മക്കളുടെ മുഴുവനും നിയന്ത്രണമുള്ളത് ഒരു പെണ്ണിന്റെ കയ്യിലാണ്. അതുകൊണ്ടാണ് എത്ര വലിയ ആലിമായാലും ആബിദായാലും ഇവിടെ ഇരിക്കുന്ന മഹാനായ 36 വർഷം നമ്മുടെ മഹല്ലത്തിൽ സേവനം ചെയ്ത് ഈ ഉസ്താദ് പോലും ഇത്ര വലിയ പണ്ഡിതനായിട്ടും ഉമ്മാന്റെ കാൽപാദം സ്പർശിക്കാതെ നാളെ സ്വർഗത്തിന്റെ ഗേറ്റ് കടക്കൂല്ല. എന്റെ ഉമ്മാക്ക് അത്ര പവർ, പെണ്ണിന് അത്രയും വിലയുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ഒരു പെണ്ണ് നന്നായാൽ നമ്മുടെ കുടുംബവും നമ്മുടെ നാടും നമ്മുടെ ജീവിതവും നന്നായി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ടല്ല എന്റെ പ്രിയപ്പെട്ടവരെ, ലോക ചരിത്രം പരിശോധിച്ച് തൊടുത്തു നോക്കിയാൽ തന്നെ ഒരു പെണ്ണിന്റെ വിലയും നിലയും ഗുണവും മണവും നമുക്കറിയാം. ഇന്ന് തന്നെ കേരളത്തിൽ നടക്കുകയാണ് വലിയ വലിയ കൊമ്പന്മാരൊക്കെ തലകുത്തി വീണുകൊണ്ടിരിക്കുകയാണ്. ആൾ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ആരാധിച്ചിരുന്ന പല ആളുകളും അവർക്ക് വേണ്ടി കട്ടൗട്ട് കെട്ടി വലിയ വലിയ ഫ്ലെക്സുകൾ ഉണ്ടാക്കി ആൾ ദൈവമായി കൊണ്ടുവന്ന് നടന്നിരുന്ന പല ആളുകളും ഇന്ന് നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ്. ആരാ കാരണം? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചാര്? പെണ്ണുങ്ങൾ. 20 കൊല്ലത്തിന് മുമ്പത്തെ കേസ്, 25 കൊല്ലത്തിന്റെ തോണ്ടി മറിച്ച് പഠിച്ച് പിടിച്ച് അല്ലേ അറസ്റ്റ് ആവാൻ പോവാണ്.
എന്റെ പ്രിയപ്പെട്ടവരെ, പെണ്ണിനെന്തും കഴിയും. രാഷ്ട്രീയ മേലാളന്മാരെ അധികാര കസേരയിൽ നിന്ന് താഴോട്ടിറക്കാൻ കഴിവുള്ള പെണ്ണ്, അള്ളാഹുവിന്റെ പള്ളിയിൽ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന പണ്ഡിതനായ മനുഷ്യന്റെ മനസ്സിളക്കി വിട്ട് പൈശാചിക ബാധ ഏൽപ്പിച്ച് ദുർമന്ത്രവാദങ്ങളെ മുഴക്കി വിട്ട് നരകത്തിന്റെ കണൽകെട്ടുകളാക്കി മാറ്റാൻ കഴിവുള്ള പെണ്ണ്, ഈ സമുദായത്തിന്റെ പള്ളിക്കകത്ത് നെറ്റിത്തടം വെച്ച് പൊട്ടിക്കരയാ വിധിക്കപ്പെട്ട ആയിരക്കണക്കായ പതിനായിരക്കണക്കായ യുവാക്കളെ കണ്ണു കാണിച്ചുകൊണ്ട് നഗ്നമേനി കാണിച്ചുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയാൻ കഴിവുള്ള പെണ്ണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചെടുത്തു നോക്കുമ്പോ രണ്ട് ഭാര്യമാരെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം. രണ്ട് ഭാര്യമാർ, ഒരു ഭാര്യ നന്നായാൽ എന്ത് സംഭവിക്കും, ഒരു ഭാര്യ മോശപ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് ഇസ്ലാം പറയാം, വിശുദ്ധ ഖുർആൻ പറയാം. ഒന്നാമത്തെ മോശപ്പെട്ട ഭാര്യയെ കുറിച്ച് ഞാൻ പറയുകയാണ്, അള്ളാഹുവിന്റെ ഖുർആന് പറയുകയാണ്, ഇസ്ലാമിക ചരിത്രത്തിന്റെ പരിശുദ്ധമായ ഗ്രന്ഥമായ വിശുദ്ധമായ എല്ലാ ദീനിന്റെ ഭരണഘടനയായ ഖുർആന് പറയുകയാണ്. വറബല്ലാഹു മസല്ലില്ലദീന കഫറുംറാത്തു നൂൻ മംറാത്തുലൂത് കാനതാ തഹതബദീനി മിൻ ഇബാദിനാ സ്വാലിഹീൻ ഫഖാനതാഹുമാ ഫലം യുഗനിയ അൻഹുമാ മിനല്ലാഹി ഷൈആ വകീല ദുഖുലന്നാറ മഅദ്ദ എന്തായി ആയത്തിന്റെ വിരള്? ഒരു വാപ്പ എത്ര വലിയ ആളായിട്ടും കാര്യമില്ല, ഒരു ഭർത്താവ് എത്ര വലിയ ആളായിട്ടും കാര്യമില്ല, ഉമ്മ മോശപ്പെട്ടാൽ, ഭാര്യ മോശപ്പെട്ടാൽ മക്കൾ വഴിപിഴക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയാം. മനസ്സിലായി നിങ്ങക്ക്? ഞാൻ വലിയ ആലിമായിട്ട് അല്ലെങ്കിൽ ഞാൻ വലിയ പ്രാസംഗികനായിട്ട് ഞാൻ വലിയ പണ്ഡിതനായിട്ട് ഇങ്ങനെ വാഴുന്ന നാട് മുഴുവനും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വാപ്പ നന്നായിട്ട്, ഒരു ഭർത്താവ് നല്ല ആളാണ്, എന്നാൽ അത് അദ്ദേഹത്തിന്റെ ഭാര്യ മോശപ്പെട്ടാൽ മക്കൾ വഴിപിഴക്കുമെന്ന് പറയാം. ഇവിടെയാണ് ഒരു പെണ്ണിന്റെ വില മനസ്സിലാക്കേണ്ടത്. ആരെക്കുറിച്ചാണ് എന്റെ പ്രിയപ്പെട്ടവരിത് പറയുന്നത്? ആരെക്കുറിച്ചാ? എന്നെ പോലൂത്ത, നിങ്ങളെ പോലൂത്ത സാധാരണക്കാരനായ ഒരു വാപ്പയെ കുറിച്ചല്ല ഈ പറയുന്നത്. മറിച്ച് 950 വർഷങ്ങളോളം ദീൻ പ്രബോധനത്തിൽ മുഴുകിയ 1050 വർഷങ്ങളോളം ഈ ഭൗതിക ലോകത്ത് ജീവിച്ചു പോയ ഉലുൽഅസ്മുകളിൽപ്പെട്ട മഹാപ്രവാചകനായ മഹാനായ താജുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ചാ ഈ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നൂഹ് നബിയുടെ ഭാര്യയ്ക്ക് നന്നാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. കാരണം എന്തേ? കാലങ്ങളോളം ഒരു പ്രവാചകനോടൊപ്പം കൂടെ കിടന്ന പെണ്ണ, ഒരു പ്രവാചകനോടൊപ്പം ജീവിതം പങ്കിട്ട പെണ്ണ, 950 വർഷങ്ങളോളം ജീവിച്ചിട്ട് പ്രബോധനം നടത്തിയിട്ട് 1050 വർഷങ്ങളോളം ജീവിച്ച് പ്രവാചകനായ നൂഹ് നബിക്ക് സ്വന്തം ഭാര്യയെ നന്നാക്കാൻ കഴിഞ്ഞില്ല. സ്വന്തം ഭാര്യ പോട്ടെ. എന്റെ പ്രിയപ്പെട്ടവര്, ആ സമൂഹത്തിന്റെ ഒരുപാട് സമുദായത്തിലുള്ള ആളുകളെ നന്നാക്കാനും കഴിഞ്ഞില്ല. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ചരിത്രം വിശാലമാണ്, ആ ഭാഗത്തോട്ട് ഞാൻ കടക്കുന്നില്ല. മഹാനായ നൂഹ് നബി അവസാനം ദുആ ചെയ്തുമല്ലോ, അല്ലാഹുവേ പടച്ചവനെ ബാക്കി വെക്കല്ല, അല്ലാ പടച്ചവനെ അവിശ്വാസികളെ നീ കൊന്നു കളയണേ, അല്ലാ അവരെ നാമാവശേഷമാക്കണം റബ്ബേ. ഇത് കേട്ട ഈ വിളംബരത്തിന് പടച്ചവൻ ഉത്തരം ചെയ്യുകയാണ്, ജൂതി എന്ന് പറയുന്ന പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് കപ്പലുണ്ടാക്കുകയാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ ദിവസം കടന്നു വന്നു, വിശ്വാസികൾ മുങ്ങിച്ചാകുന്ന ദിവസം കടന്നു വന്നു, ലോകമാകെ ജലപ്രളയമായി, ഒരുപാട് പേര് ചത്തുമുഴുകുകയാണ്, ഒരുപാട് പേര് അവിടെ നിന്ന് കപ്പലാശ്രയിച്ചുകൊണ്ട് പർവ്വതം ആശ്രയിച്ചങ്ങനെ ഓടി വരുമ്പോ അവിശ്വാസികളുടെ കൂട്ടത്തിൽ ഒരാളെ കാണുകയാണ്, ഒരു കൊച്ചുമോനെ കാണുകയാണ്. നോക്കുമ്പോഴാരാണെന്നറിയോ? തന്റെ സ്വന്തം വീതത്തിൽ നിന്ന് പിറന്നുപോയ പ്രിയപ്പെട്ട കന്നാൻ. കന്നാൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുമോനെ കാണുമ്പോൾ അവിശ്വാസിയായാലെന്തേ? സ്വന്തം ബീജത്തിൽ നിന്ന് പിറന്നവനല്ലേ, തന്റെ തങ്കക്കുടമല്ലേ? ആ പ്രിയപ്പെട്ട പൊന്നുമോനോട് വാപ്പ വിളിച്ച് പറയാണ്, മോനേ യാ പുനയർക്കമ്മനാ, വാടാ കപ്പലിൽ കയറടാ, വാടാ കപ്പലിൽ കയറടാ. പ്രിയപ്പെട്ട പൊന്നുമോനെ, ഒന്ന് രക്ഷപ്പെടോടാ, ഒന്ന് രക്ഷപ്പെടോടാ എന്ന് ആ പ്രിയപ്പെട്ട പൊന്നുമോനെ വിളിച്ചുകൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുമ്പോ ആ പൊന്നുമോ
പൊന്നുമോന് വാപ്പയോട് പറഞ്ഞതെന്തെന്നറിയോ? ആ പൊന്നുമോന് വാപ്പയോട് വിളിച്ചു പറയാണ്, വാപ്പാ ഞാൻ വരില്ല, വാപ്പാ ഞാൻ വരില്ല, വാപ്പാ എന്റെ പ്രിയപ്പെട്ട വാപ്പാ. സാവി ഇലാ ജബലി അസ്മുനി മിനൽ മാ, നിങ്ങളെ മോശപ്പെട്ടവനാ, നിങ്ങളെ തമ്മാടിയാ, നിങ്ങളെ ധിക്കാരിയാ, നിങ്ങളെ ദുർമന്ത്രവാദക്കാരനാണെന്ന്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, എന്റെ ഉമ്മയുണ്ടല്ലോ, എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് വാപ്പാ. വാപ്പാ ഞാൻ മുങ്ങിച്ചെത്താലും പ്രശ്നമില്ല വാപ്പാ. പ്രവാചകനാണെന്ന് കിംബരന്തി പറയുന്ന, പ്രവാചകനാണെന്ന് ബീംബളക്ക് നാട് മുഴുവനും ആളുകളെ എവിടുന്ന് ദൈവത്തിൽ നിന്ന് പഴപ്പിച്ച നിങ്ങളുണ്ടല്ലോ. മോശപ്പെട്ടവനാണെന്ന് എന്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് വാപ്പാ. അതുകൊണ്ട് പ്രിയപ്പെട്ട വാപ്പാ, നിങ്ങളുടെ കപ്പലിൽ ഞാൻ കയറൂല്ല വാപ്പാ. സാവി ഇലാ ജബലി അസ്മുനി മിനൽ മാ, ഇതിനേക്കാൾ ഉയരമുള്ള, ഇതിനേക്കാൾ എത്രയോ വലിപ്പമുള്ള, പൊക്കമുള്ള ഒരുപാട് പർവ്വതങ്ങളുണ്ട് വാപ്പാ. ആ പർവ്വതത്തിലേക്ക് ഞാൻ കയറി രക്ഷപ്പെടാം വാപ്പാ എന്ന് ഒരു പൊന്നുമോന് സ്വന്തം വാപ്പയോട് വിളിച്ചു പറയാൻ ആ പൊന്നുമോനെ പ്രേരിപ്പിച്ചതാരാ? ഒരു മോശപ്പെട്ട ഭാര്യയാണ്. അതുകൊണ്ടാണ് മക്കൾക്ക് ഉമ്മാനോട് ഭയങ്കര സ്നേഹം. സ്നേഹങ്ങൾക്ക് നമ്മളെ ജീവിതത്തിൽ തന്നെ കാണുന്നില്ലേ? ആലോചിച്ച് നോക്കിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളെ ജീവിതത്തിൽ എന്ത് ചെയ്യാനും സാധിപ്പിക്കുന്ന ഒരു കഴിവ് പ്രിയപ്പെട്ട ആർക്കുണ്ട്? ഉമ്മമാർക്കുണ്ട്, ഭാര്യമാർക്കുണ്ട്. ഇന്ന് നമ്മുടെ മക്കൾ ഏറ്റവും കൂടുതൽ പേച്ചങ്ങനെ ഞാൻ പറയട്ടെ, ഉമ്മമാര്, പ്രിയപ്പെട്ട ഭർത്താക്കൾ അടിപിടി കൂടുമ്പോ പറയുന്ന, നിന്റെ ഉപ്പ പണ്ട് അങ്ങനെ ആക്കിനി, നിന്റെ ഉപ്പ പണ്ട് ഇങ്ങനെ ആക്കിനി, അല്ലേ അല്ലേ അല്ലേ. വാപ്പയെ മക്കളുടെ ഹൃദയാന്തരാളത്തിൽ റോൾ മോഡലാക്കി കൊണ്ടുവരണം. മക്കൾക്ക് ഒന്നാമത്തെ റോൾ, അയാള് എന്തു ആവട്ടെ, പണ്ട് അയാൾ കള്ളു കുടിച്ചിട്ടുണ്ട്, പ്രിയപ്പെട്ട മക്കളോട് പറയാണ് നിന്റെ വാപ്പ പണ്ട് കള്ളു കുടിച്ചിട്ടാ. ഇവര് പരസ്പരം അവിടെ നിന്ന് വല്ല തർക്ക വാക്തർക്കങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പിണക്കമുണ്ടായപ്പോ അടിപിടി കൂടാണ്, മോശപ്പെട്ട അനാവശ്യ സംസാരങ്ങൾ നാക്കിൻ തുമ്പിൽ നിന്ന് വരികയാണ്. ഇത് കണ്ടിട്ടാണ് മക്കൾ വളരുന്നത്. വാപ്പാന്റെ എല്ലാ കുറവുകളും മക്കളോട് വിളിച്ച് വിളമ്പുമ്പോ ആ മകനും വിചാരിക്കും, മോശമില്ല എന്റെ വാപ്പാനെ പോലെ, ന്യായാലും മോശമില്ല എന്റെ വാപ്പ അങ്ങനെയായിരുന്നു, എന്റെ വാപ്പ അങ്ങനെയായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, വളർന്നു വരുന്ന തലമുറ നിങ്ങളെ കണ്ടുകൊണ്ടാണ് അവർ അനുകരിച്ച് പഠിക്കുന്നത്. ഒരു ഉമ്മ, ഒരു ഭാര്യ മോശപ്പെട്ടാൽ പ്രവാചകന്റെ മകനെ പോലും പിഴപ്പിക്കാൻ ആർക്ക് കഴിഞ്ഞു? ഒരു പ്രവാചകന്റെ ഭാര്യയ്ക്ക് കഴിഞ്ഞു, പിന്നെ ഞങ്ങൾ എന്റെ നിങ്ങളുടെ ഭാര്യ ആരാ? അല്ലാഹു ഖുർആൻ പണ്ടേ പറഞ്ഞത് അതാണ്, വൽബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി വല്ലദി ഖബുസ ലാ യഖ്റുജു മിന്നു ഇല്ലാ നകിദാ. നല്ല ഭൂമിയിൽ നിന്നേ നല്ല വിളവെടുക്കാൻ കഴിയുള്ളൂ, അതുപോലെയാണ് നല്ല മടിത്തട്ടിൽ നിന്നേ നല്ല മക്കൾ വളരുള്ളൂ. നല്ല മടിത്തട്ടിൽ നിന്നല്ലാതെ ഒരു നല്ല മക്കൾ ഉണ്ടാവില്ല. ഒരു നല്ല പെണ്ണിനെ കുറിച്ച്, ഒരു നല്ല ഭാര്യയെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഒരു നല്ല ഉമ്മയെ കുറിച്ച്, ഒരു നല്ല ഭാര്യയെ കുറിച്ച് പറയുകയാണ്. ഒരു പെണ്ണ് നന്നായാൽ എന്ത് സംഭവിക്കുമെന്ന് ഖുർആൻ പറയുകയാണ്. ഫലസ്തീനിന്റെ മണൽത്തരികളിൽ നിന്ന് 4500 വർഷങ്ങൾക്ക് മുമ്പ് ഗൈരുദീസർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു പോയ, പൊളിഞ്ഞിടിഞ്ഞു വീണുപോയ കഅബാലയം കത്ത് പോയാളില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഹജറിലസ്വദ് ചുംബിക്കാൻ കിട്ടാൻ എത്ര കിട്ടിയ ആൾക്ക് ഭാഗ്യാണ് അല്ലേ? ഇപ്പൊ എന്തായാലും ഭയങ്കര പ്രയാസം, കൊറോണക്ക് ശേഷം, കൊറോണക്ക് മുമ്പ് തന്നെ വലിയ പ്രയാസം. നിങ്ങൾക്കറിയോ ആ കഅബാലയത്തിന്റെ മത്താഫിൽ വെച്ച് തവാഫ് ചെയ്യുമ്പോ നമ്മൾ നേരിടുന്ന തിരക്കുകൾ, പ്രയാസങ്ങൾ വളരെ വലുതാണ്. പക്ഷേ 4500 വർഷങ്ങൾക്കും ഒന്നുമല്ല, ഒരു പുൽച്ചെടി പോലും അവിടെ ഇല്ല. ഏതെങ്കിലും ഒരു യാത്രാ സംഘം അവിടെ കടന്നു വരും. പൊളിഞ്ഞിടിഞ്ഞു വീണുപോയ കഅബാലയമാണ് ആ കഅബാലയത്തിന്റെ ചാരത്ത്. പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഹാജറയും മകൻ ഇസ്മായിലിനെയും കൊണ്ടുവന്നിറക്കി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എപ്പോഴെങ്കിലും ഒരു യാത്രാ സംഘം വരും, അതില് വന്യമൃഗങ്ങളുള്ള, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാനില്ലാത്ത ആ മരുഭൂമിയിൽ കൊണ്ടുപോയിട്ടാണ് പ്രിയപ്പെട്ട പൊന്നുമോനെയും അവിടുത്തെ ഭാര്യയും താമസിപ്പിക്കുന്നത്.
എന്നിട്ട് ഇബ്രാഹിം നബി പറഞ്ഞു ഞാൻ പോകുന്നു. എടുക്കോയിച്ചു റബ്ബനാ അസ്കന്തു മിൻ ദുരിയ്യതി ബിവാദിൻ ഗൈരി ദീ ബർസറ ഇൻദ ബൈതികൽ മുഹറം. അള്ളാഹനോട് പറഞ്ഞു പടച്ച റബ്ബേ നിന്നെ ഏൽപ്പിക്കുന്നു, എന്റെ ഭാര്യയും എന്റെ പൊന്നുമോനെയും നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു. അല്ലാ ഈ പൊളിഞ്ഞിടിഞ്ഞു വീണു പോയ ഭാര്യം അവർക്ക് സംരക്ഷണമാണ്. അല്ലാ ഭാര്യ ചോദിച്ചടുത്ത് പോകുന്നു, ഞാൻ അള്ളാന്റെ അടുത്ത് പോകുന്നു. അങ്ങനെ പോയി പോയിട്ടോ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം വരും പ്രിയപ്പെട്ട ഭാര്യയും പൊന്നുമോനെയും കാണാൻ. വാപ്പാന്റെ പരിചയമില്ല പ്രിയപ്പെട്ടവരെ, അവിടെ ചംസംഭവങ്ങളും ചരിത്രങ്ങളും ഒരുപാടുണ്ടല്ലോ. വാപ്പയില്ലാത്ത സമയത്ത് ഒരിത്തിരി വെള്ളത്തിന് വേണ്ടി പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഹാജർ അവിടെ വെള്ളം അവിടെ നിന്ന് കഴിക്കാന് ഭക്ഷണമില്ലാതെ കുടിക്കാന് കുടിപ്പാനുമില്ലാതെ അവസാനം മുലപ്പാല് പോലും വറ്റിപ്പോയപ്പോ വാപ്പയില്ല സ്ഥലത്ത് പ്രിയപ്പെട്ട ഹാജറമ സഫാമറുവിയുടെ ഇടയിൽ ഓടുമ്പോഴാണ് മഹാ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം കാലടിച്ചപ്പോടന്ന് പൊട്ടിവേർപ്പെട്ടു പോയ വെള്ളമാണ് സംസം എന്ന് പറയുന്ന വെള്ളം. ചുരുക്കി പറയട്ടെ ആ ഭാഗത്തേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എപ്പോഴെങ്കിലും ഒരിക്കൽ പ്രിയപ്പെട്ട പൊന്നുമോനെ കാണാൻ ആര് വരും? ഇബ്രാഹിം വരും. എപ്പോഴെങ്കിലും ആ പൊന്നുമോനെ വന്ന് കാണുകയാ? എപ്പോഴെങ്കിലും വന്ന് സന്ദർശിക്കുകയാണ്? വാപ്പാന്റെ ശരിക്കും പരിചയമില്ല, വാപ്പാന് ശരിക്കും കാണാൻ വാപ്പക്ക് സമയമില്ലല്ലോ. പടച്ചവന് ജീവിതം അവിടുന്ന് ത്യാഗോജ്ജലമായ ഭക്തി നിർഭരമായ ജീവിതത്തിന്റെ ഓരോരോ അണുരനിമിഷങ്ങളെയും അല്ലാഹുവിന് സമർപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഭാര്യ മക്കളോടൊപ്പം കഴിയാൻ എപ്പോഴാണ് ഇബ്രാഹിം നബിക്ക് സമയമുള്ളത്? ആ ഇബ്രാഹിം നബിനെ കുറിച്ച് പറയുകയാണ്, വാപ്പാന്റെ ശരിക്കും പരിചയം പോലും ഇല്ലാത്ത ആ വാപ്പയുണ്ടല്ലോ. പൊന്നുമോനാകുന്ന ഇസ്മായിലിനോട് ഒരു ദിവസം വന്ന് ചോദിക്കുകയാണ്, പൊന്നുമോനെ ചരിത്രം പറയുകയാണ് രണ്ടര വർഷം പ്രായമേ ഉള്ളൂ. പൊന്നുമോനെ ഞാൻ ഇന്നലെ ഒരു കിനാവ് കണ്ടിരിക്കുകയാണ്, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടിരിക്കുകയാണ്. വാപ്പാന്റെ ശരിക്കും പരിചയം പോലും ഇല്ലാത്ത ഇസ്മായിലിനോട് വന്നിട്ടാണ് ആ വാപ്പ ചോദിക്കുന്നത്. വാപ്പാന്റെ സംരക്ഷണമില്ല, വാപ്പാന്റെ ലാലനയില്ല, പാലനയില്ല. വാപ്പാ പ്രിയപ്പെട്ട പൊന്നുമോനോട് സമയങ്ങൾ ചെലവഴിച്ചിട്ടില്ല. അങ്ങനെയുള്ള പൊന്നുമോന്റെ അടുത്ത് വന്ന് പറയാണ്, മോനെ നിന്നെ അറുക്കണമെന്ന്, നിന്നെ തീർക്കണമെന്ന്, നിന്നെ കടാരം കൊണ്ട് ഇല്ലാതെയാക്കണമെന്ന് പടച്ചവൻ ഇന്നലെ സ്വപ്നം കാണിച്ചിട്ടുണ്ടടാ. വന്നുറു മാതാ തറാ. എന്താ നിന്റെ അഭിപ്രായം? ആരോട് ചോദിക്കുന്നേ? ആരോട് ചോദിക്കുന്നേ? നമ്മളെ മക്കളോട് പോയി ചോദിക്കണം. നിങ്ങൾ പറയാം, നേർച്ച വെച്ചിട്ടൊരു മോന് കിട്ടി. ഉദാഹരണം പറയാം, മോനെ മുഞ്ഞാന്ന് വെള്ളിയാഴ്ച ലാവുണ്ടല്ലേ, ഞാനൊരു കിനാവ് കണ്ടിരുന്നു സ്വപ്നം. എന്ത്? നിന്നറക്കണം. ഓൻ പറയൂ, ഉപ്പ ഞാൻ റബീലോ ഒന്നിന് സ്വപ്നം കണ്ടു. എന്തെന്നറിയോ? നിങ്ങളെ വെടിവെച്ചിട്ട് കൊല്ലണോ? പറയാലേ, ഇന്നത്തെ മക്കൾ അങ്ങനെയാ. ഉറപ്പാണ് ഈ പൊന്നുമോനെ പറഞ്ഞത് എന്തെന്നറിയോ? കാലയാ അബതിഫൽ വാപ്പാ, പടച്ചവന്റെ കൽപ്പന നടപ്പാക്കുക വാപ്പാ. അക്ഷരം പ്രതിയാ പ്രിയപ്പെട്ട വാപ്പയോട് സമ്മതം മൂളിയപ്പോ ഉമ്മാക്ക് പോലും അറിയാതെ പല വസീയത്തുകളും പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട പൊന്നുമോനെ കടാരവും അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ കയറുമായി മിനാപർവ്വതത്തിന്റെ താഴ്വരയിലേക്ക് അങ്ങനെ വിരൽ തുമ്പ് പിടിച്ച് വലിച്ചഴിച്ച് കൊണ്ടുപോകുമ്പോ ആ പർവ്വതത്തിന്റെ താഴ്വരയില്ല പൊന്നുമോന് അവിടെ നിന്ന് കിടന്ന് കടുത്ത് നീട്ടിക്കൊടുക്കാൻ വാപ്പാ എന്നെ അറുക്കണമെന്ന് പറയാൻ ആ പൊന്നുമോനെ പ്രേരേപ്പിച്ച ധാരാ. ഒരു ഭാര്യയാണ്, ഒരു ഭാര്യയാണ്, ഒരു പെണ്ണിനെന്തും കഴിയും. അത് ഉമ്മ വളർത്തിയ മോനാ, ഉമ്മ വളർത്തിയ മോനാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാര്യമാർ നന്നായിരിക്കണം. അതങ്ങനെ ആയാൽ പിന്നെ പേടിക്കണ്ട. ആരായിരുന്നു മഹാനായ വാപ്പയില്ലാത്ത ഒരു പ്രവാചകനുണ്ടല്ലോ? ആരാ വാപ്പയില്ലാത്ത പ്രവാചകന് എന്ന് പറഞ്ഞ മനുഷ്യമാരെ? ഈസാ നബി അലൈഹിസ്സലാം. വാപ്പയില്ല, മുഴുവനും ഉമ്മാന്റെ സംരക്ഷണത്തിലാണ് ആ പൊന്നുമോൻ. സംശയമുണ്ടോ? വിഷയമുണ്ടോ? വാപ്പയില്ല. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം കുപ്പായമാല ഉരുതിയപ്പോ ഗർഭിണിയായി പ്രസവിച്ചു, ആ പൊന്നുമോനെ വളർത്തി. ആ പൊന്നുമോനെ കുറിച്ച് നമ്മുടെ നേതാവ് മദീനത്തെ മണവാളൻ ആദരവായ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലോകാവസാനമാകുമ്പോൾ ഇവിടെ ദജ്ജാൽ വരും, പല ഫിത്നകളും ഫസാദുകളും ഉണ്ടാക്കും, എന്നിട്ടോ നാട് മുഴുവനും ഇല്ലാത്തത് പറഞ്ഞ് നടക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, പല അത്ഭുതങ്ങളും കാണിക്കും. ഉമ്മത്തിന്റെ ഈമാൻ പഴപ്പിക്കുമ്പോ ആ ദജ്ജാലിനെ കൊന്നൊടുക്കാൻ ഈ ലോകത്തേക്ക് കടന്നു വരുന്നത് മഹാനായ ഈസാ നബിയാണ്. ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ലോകത്തിന്റെ നേതാവ് പറയുകയാണ്, വെള്ളത്തിൽ ഉപ്പ് എങ്ങനെയാണോ ഉരുകുന്നത്, വെള്ളത്തിൽ ഉപ്പ് എങ്ങനെയാണോ ഉരുകി 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 കലാശിച്ചു പോകുന്നത്, അതുപോലെ ദജ്ജാലിനെ, ഈസാ നബി അലൈഹി സ്വലാമിനെ ദജ്ജാൽ കാണുമ്പോ ദജ്ജാൽ അവിടെ നിന്ന് ഉരുകി പോകുമെന്ന് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ വറാ ത്വാഹാ റസൂലുള്ളാഹി. കാരണം എന്താ? ഉമ്മാന്റെ സംരക്ഷണത്തിൽ വളർന്ന മോനാ. ഒരു മഹാനായി ഔലിയാക്കന്മാരുടെ നേതാവ്. തിങ്കളിൽ വിളങ്ങിയെങ്കും ലങ്കിടും പൂമാനേ, പുണ്യ ബഗ്ദാദിൽ മറയുന്ന ഗൗസു മുഹിയദ്ദീനേ, സത്യദീനിൻ പൊൻപ്രഭ വീശിയ ശൈഖോരല്ലേ, എന്നും ആലോകരിൽ തണലായി പ്രഭ ചൊരിഞ്ചോരല്ലേ, സത്യമേ ദീനിൻ്റെ തണല എന്ന് കാട്ടിയ നൂറേ, സത്യത്തിന്മേലാണി ദറജ നേടിയെടുത്തോരേ, ബനൈതുഹാദ അല സുദ്ഖി എന്നോരേ, എന്നും ആലോകരിൽ തണലായി പ്രഭ ചൊരിയും നൂറേ. ആരാണ് മഹാനായ ഗൗസുല്ലാഹ് മഷീഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി? ഒരു വാപ്പാന്റെ തണലില്ലാതെ ജീവിച്ച മഹാന. എവിടെ എത്തി എന്റെ പ്രിയപ്പെട്ടവരെ? ഗൗസുലാദ മതങ്ങൾ എവിടെ എത്തി? വിലായത്തിന്റെ പറുദീസയിലേക്കെന്ന് മാത്രമല്ല, എല്ലാ ഔലിയാക്കന്മാരുടെയും ചുമലിന്റെ മേലിലാണ് മഹാനുഭാവന്റെ കാൽപാദം. ഔലിയാക്കന്മാരുടെ നേതാവായി അടുത്ത മാസം വരുമ്പോ ഗൗസുലാദമിന്റെ ആണ്ടി എന്ന് പറയാൻ പോലും ഒരു മാസത്തിന് നമ്മൾ പ്രാപ്തരാക്കി പോയെങ്കിൽ എന്തുകൊണ്ടാണ് ആ യുഗപുരുഷന നിലവാരത്തിലേക്ക് എടുത്തിയെടുത്തത്? എന്റെ പ്രിയപ്പെട്ടവരെ, ആ നിലവാരത്തിലേക്ക് എത്തിച്ചത് ആ വിലായത്തിന്റെ പറുദീസയിലേക്ക് എത്തിയതിന്റെ പ്രിയപ്പെട്ടവരെ ഗൗസുലാദ തങ്ങളെ നിസ്കരിച്ചത് കൊണ്ട് മാത്രമല്ല, ഖുർആൻ ഓതിയത് കൊണ്ട് മാത്രമല്ല, ഒരുപാട് ദിക്റുകളും തഹ്ലീലുകളും പറഞ്ഞത് കൊണ്ട് മാത്രമല്ല, മറിച്ച് ആ മഹാനുഭാവനെ പറഞ്ഞല്ലോ, ഞാൻ സിദ്ഖിന്റെ മേലാണ് എന്റെ ഉമ്മ കെട്ടിപ്പടുത്തു പോയ, സിദ്ഖിന്റെ മേലാണ്, ഇത്രയും വലിയ സത്യസന്ധതയുടെ മേലാണ് ഞാൻ ഈ പദവിയിലേക്ക് എത്തിയതെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പെണ്ണിന് എന്തും കഴിയും. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പെണ്ണിന് എന്തും കഴിയും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, അദ്ദുന്യാ കുല്ലുഹാ മതാ, ഈ ഭൗതിക ലോകത്തിനെ അപേക്ഷിച്ച്, ഈ ഭൗതിക ലോകത്തിനെ അപേക്ഷിച്ച് ഞാനും ഇരിക്കുന്ന ഉസ്താദും ഇവിടെയുള്ള സയ്യിദന്മാരും നിങ്ങളൊക്കെയും അല്ലാഹുവിന്റെ നിരീക്ഷണത്തിലെ ചരക്കുകളാ മുസ്ലിമേ, അല്ലാഹുവിന്റെ നിരീക്ഷണത്തിലെ നമ്മളൊക്കെ ചരക്കുകളാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വഖൈറു മതാ എന്നാൽ ഞാനും ഇരിക്കുന്ന സഹോദരികളും ഈ ഭൗതിക ലോകത്തുള്ള സർവചരാചരങ്ങളും അല്ലാഹുവിന്റെ നിരീക്ഷണത്തിനെത്തുമ്പോ ചരക്കുകളാകുമ്പോ ആ ചരക്കുകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ ചരക്ക് ഏതാണെന്നറിയോ? ഈ കർട്ടന്റെ മറയത്തിരിക്കുന്ന നിന്റെ വീടിന്റെ അകത്തളത്ത് കഴിയുന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, അവൾ അല്ലാഹുവിനെ പേടിക്കുന്ന പെണ്ണ. അല്ലാഹുവിന്റെ പള്ളി മിനാരങ്ങളിൽ നിന്ന് സുബഹിന്റെ ബാങ്കുലികൾ മുഴുകുന്നതിന്റെ മുമ്പ് കതവ് തത തുറക്കുന്ന പെണ്ണ, വീട്ടിൽ തഹജ്ജു നിസ്കരിക്കുന്ന പെണ്ണ, ഖുർആൻ ഓതുന്ന പെണ്ണ. എന്റെ പ്രിയപ്പെട്ടവരെ, ഭർത്താവിനെ നമസ്കാരത്തിലേക്ക് എഴുന്നേൽപ്പിച്ചുകൊണ്ട് ഈ പള്ളിയിലേക്ക് അയക്കുന്ന പെണ്ണ, ആരാധനയുടെ ആകാശരാവുകളിൽ സഞ്ചരിക്കുന്ന പെണ്ണ, നിന്നെ കിടപ്പറയിൽ വഞ്ചിക്കാത്ത പെണ്ണ, നിന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്ന പെണ്ണ, നീ പറഞ്ഞത് അക്ഷരമ്പതി നല്ല കാര്യങ്ങൾക്ക് അനുസരിക്കുന്ന പെണ്ണ, നിന്റെ പ്രിയപ്പെട്ട മക്കളെ പൊന്നുപോലെ നോക്കുന്ന പെണ്ണ. എന്റെ പ്രിയപ്പെട്ടവർ, അങ്ങനെയുള്ള പെണ്ണായാൽ
അല്ലാതെ നിങ്ങളെ ഭാര്യമാരെ കുറിച്ച് എന്താ കരുതിയത്? നിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങാന് മാത്രമുള്ളവളല്ല, മാളുകളിലും ഒരുപാട് നാടുകളിലും പോയി ഷോപ്പിങ്ങുകളും അതുപോലെ പർച്ചേസുകളും നടത്താന് മാത്രമുള്ളവളല്ല. ഇൻസ്റ്റയിലൂടെ, ഫേസ്ബുക്കിലൂടെ, വാട്സപ്പിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ റീൽസുകളും കപ്പിൾസ് വീഡിയോകളും ഇട്ടുകൊണ്ട് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ നഗ്നമായ മേനികളെയും അതുപോലെ ശരീര സൗന്ദര്യവും മറ്റുള്ളവനെ ആസ്വദിപ്പിക്കാനുള്ളവൾ മാത്രമല്ല നിന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്ന് പറഞ്ഞാൽ അവള് നിന്റെ ദുനിയാവിന്റെ വിജയമാ, നാളെ ആഖിറത്തിൽ നിനക്ക് സ്വർഗം വാങ്ങി തരാനുള്ളവളാ, നിന്റെ കവറിലി തണലാവാനുള്ളവളല്ല ഉള്ളവളാ, നിന്റെ ജീവിതത്തിൽ നിന്റെ ജീവിതത്തിന്റെ സകലമാന മേഖലകളിലും നിന്നെ ഉയർച്ചക്കും ഉന്നതികളിലേക്കും എത്തിക്കുന്നവളാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ പെണ്ണിനെ കുറിച്ച് ദുനിയാവിന്റെ ചരക്കുകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ ചരക്ക് എന്തെന്നറിയോ? അൽമറഅതു സ്വാലിഹ, സ്വാലിഹത്തായ പെണ്ണ, സ്വാലിഹത്തായ പെണ്ണ. ആ പെണ്ണുകുട്ടിയവനെ കുറിച്ചാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞത്, ഫൈന്ന മിന്നുന്നല ഉന്മാ, ഈ തുരുത്തിയിൽ ചില ഭാഗ്യക്കാരുണ്ട്, ഈ തുരുത്തിയിൽ ചില ഭാഗ്യക്കാരുണ്ട്. ആ ഭാഗ്യവാൻ ഓണം ബമ്പറടിച്ചവനല്ല, ആ ഭാഗ്യവാൻ ഒരുപാട് കോടിയുള്ളവനല്ല, ആ ഭാഗ്യവാന് കടബാധ്യതകളില്ലാത്തവനല്ല, ആ ബാധ്യത ഒരു ഭാഗ്യവാൻ ടെൻഷനുകൾ ഇല്ലാത്തവനല്ല, ആ ബാധ്യത ജീവിതം മുഴുവനും ഇബാദത്തിലൂടെ സഞ്ചരിച്ച് ഒരുപാട് ആഹ്റത്തിന് വെച്ചുണ്ടാക്കിയവനല്ല. പിന്നെ ആരാണ് ആ ഭാഗ്യവാൻ എന്നറിയോ? സ്വാലിഹത്തായ പെണ്ണ് കിട്ടിയവനാ, സ്വാലിഹത്തായ പെണ്ണ് കിട്ടിയവനാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എപ്പോഴും 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 നിങ്ങൾ ദുആ ചെയ്യണേ. നിങ്ങളുടെ വീടിന്റെ കത്തളത്ത് കഴിയുന്ന നിന്റെ ഭാര്യ ഉണ്ടല്ലോ, അവള് ചിലപ്പോ സ്വഭാവ ദൂഷ്യതയുള്ളവളായിരിക്കാം, അപമര്യാദയുള്ളവളായിരിക്കാം, എന്തെങ്കിലും പെരുമാറ്റത്തിൽ കുറവുള്ളവളായിരിക്കാം. പക്ഷേ അവളെ ശപിക്കല്ലേ, അവളെ ചേർത്ത് പിടിക്കണേ, അവൾക്ക് വേണ്ടി നിങ്ങൾ എപ്പോഴും ദുആ ചെയ്യണേ. എന്തെന്നറിയോ? നിങ്ങളുടെ ഭാര്യ നന്നാവാൻ വേണ്ടി ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യേണ്ട ദുആ എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ച ദുആട്, റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുദ്ദിയാതിനാ ഖുർറതഅയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഭാര്യ നന്നാവാൻ, മക്കൾ നന്നാവാൻ ചെയ്യേണ്ട ദുആയാണ്. എപ്പോഴും പടച്ചോനെ, എന്റെ ഭാര്യ മക്കളെ നീ ദുനിയാവിലും ആഹ്റത്തിനും ഉപകരിക്കുന്ന കണ്ണിക്കുളിർമയാക്കുന്നവരാക്കി മാറ്റണേ റബ്ബേ. എൻ്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു അങ്ങനെയുള്ള ഭാര്യമാരാക്കി നമ്മുടെ ഭാര്യമാരെ മാറ്റണ്ടേ. വിശുദ്ധ ഖുർആൻ ഒരുപാട് ക്വാലിറ്റി പറയുകയാണ്. ഈ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. സ്വാലിഹത്തായ ഭാര്യയുടെ ഒരുപാട് ക്വാലിറ്റികളുണ്ട്. രണ്ട് ക്വാലിറ്റികൾ ഞാൻ പറയാം. ഒന്ന്, അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ഒന്നാമത്തെ സ്വാലിഹത്തായ പെണ്ണ് നിന്റെ ഭാര്യ നാളെ മുതൽ അവൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അവളുടെ ഒന്നാമത്തെ അടയാളം, സ്വാലിഹത്തിന്റെ അടയാളം, ഖാനി താച്ചുൻ, ഭർത്താവ് എന്ത് നല്ലത് പറഞ്ഞോ അതിനനുസരിക്കുന്ന പെണ്ണാണ്. ഭർത്താവ് മൊബൈലും പൊടിച്ചിട്ട് നമ്മളൊരു റീൽസ് എടുക്കാടി, ബാടി അപ്പുറത്തെ പോക്കറുണ്ട്, അപ്പുറത്തെ ഓനുണ്ട്, ബാ നമുക്ക് പൈസ കിട്ടുന്ന യൂട്യൂബിൽ ഉണ്ടാക്കാം, വാട്സപ്പ് മറ്റേ ഇൻസ്റ്റയിൽ ഉണ്ടാക്കാം എന്ന് പറയാം. അപ്പൊ പോണ്ട, നല്ല കാര്യങ്ങളെ പറയുമ്പോ ഭർത്താവ് പറയുമ്പോ അപ്പടി അനുസരിക്കുന്ന പെണ്ണാണ് സ്വാലിഹത്തായ പെണ്ണ്. അല്ലാന്റെ മഹാന്മാർ പറയുന്നത് അതല്ലേ? ഒരു പെണ്ണ് കൊറേ നിസ്കരിക്കുന്ന പെണ്ണ്, നോമ്പെടുക്കുന്ന പെണ്ണ്, നമ്മുടെ നാട്ടിലുണ്ടാവും അങ്ങനെ. പക്ഷേ ഭർത്താവിന്റെ പൊരുത്തം അവൾക്കില്ല, ഭർത്താവ് അവൾക്ക് പുല്ല. ചില അല്ലേ, എത്ര വലിയ ആളായാലും ഭർത്താവ് പുല്ല. പണ്ടൊരു മഹാനെ കുറിച്ച് പറയാം, വലിയ മഹാനായിരുന്നു അയാൾ. മഹാൻ എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അയാള് ദുആ ചെയ്താൽ അല്ലാഹു ഇജാബ തപ്പ് കൊടുക്കും, നമ്മൾ അംഗീകരിക്കൂല. പെണ്ണുങ്ങൾ ഇപ്പൊ ഈ പറയുമ്പോ വിചാരിക്കും വേറെന്താ കണ്ട ഉസ്താദ് പറയും, ആണുങ്ങളെ ഭർത്താവിന്റെ വിഷയം എന്ത് പറയണ്ട, ഇതൊന്നും നടക്കുന്ന പോകുന്ന പണിയല്ല, ഞമ്മള പുല്ലാണ് അവർക്ക്. അങ്ങനെ നല്ല ഇബാദത്ത് ചെയ്യുന്ന, നല്ല അള്ളാഹുവിന്റെ ആരാധനകളെ സമർപ്പിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ആ മനുഷ്യൻ. നാട് മുഴുവനും വരുന്ന ആളുകൾക്ക് ഒരു പരിഹാര കേന്ദ്രമായിരുന്നു. പക്ഷെ ഭാര്യക്ക് പുല്ല്, ഭാര്യ മൈൻഡ് ആക്കുന്നില്ല. ഇയാൾ എത്ര കറാമത്തുകൾ, ഒരാൾ വന്നിട്ട് പറയും എനിക്ക് ക്യാൻസർ മാറി, എനിക്ക് ആ വബാഗ് മാറി, എനിക്ക് മറ്റത് മാറി, എനിക്ക് വരണ്ടായി, എന്റെ കടം തീർന്നു.
അങ്ങനെ ഇയാൾ മനസ്സിൽ തീരുമാനിച്ചു, എന്തായാലും ഇങ്ങനെ ഇങ്ങനെ ഈ പോക്ക് ശരിയല്ല, ഇത് ശരിയല്ല, ഇത് നമ്മളെ പിണറായി വിജയൻ പറയാനല്ലേ, ഇത് ശരിയായ ഏർപ്പാടല്ല. അതേപോലെ ഇയാൾ മനസ്സിൽ വിചാരിച്ചു ഇത് ശരിയായ ഏർപ്പാടൊന്നും അല്ല. അയാൾ പറയും പോലെയും മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഇയാൾ വിചാരിച്ചെന്തെന്നറിയോ, എനിക്കൊരു കറാമത്ത് പോക്ക് കാണിക്കണോ. ഇയാൾ എന്താക്കി നരോ, ഇതിനൊരു സമയം നോക്കി നിന്ന് അവസാനം ഒരു ദിവസം ഇവളെ മുറ്റമടിക്കുക, വീടിന്റെ മുറ്റ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. രാവിലെ പ്രഭാത സമയമാണ്, ദുഹാ സമയമാണ്. ഇയാൾ മനസ്സിൽ വിചാരിച്ചു തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് പോയിട്ട് ഇവക്കൊരു കറാമത്ത് ഞാൻ കാണിച്ചാൽ എന്തേ. ഇവളറിയാതെ നേരെ അയാൾ പള്ളിക്ക് പോയി. അയാൾ നിസ്കരിച്ച് പടച്ചോനോട് പറയുന്നു, പടച്ചോനെ എനിക്ക് ആകാശത്തിൽ ഒരു ഫ്ലൈറ്റ് പോലെ പറക്കാനുള്ള കഴിവ് എനിക്ക് നീ തരണ റബ്ബേ. മഹാനല്ലേ, നല്ല മനുഷ്യനല്ലേ, അള്ളാഹു സൗകര്യം ഒരുക്കി കൊടുത്തു. അയാളിങ്ങനെ ആ പള്ളിയിൽ നിന്ന് മുസല്ലയിൽ പറന്ന് 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 ഈ മുറ്റമടിക്കുന്ന പെണ്ണിന്റെ തലമുകൾ ഭാഗത്ത് ഇങ്ങനെ പറക്ക, മനസ്സിലായി നിങ്ങക്ക്? ഈ പെണ്ണിങ്ങനെ പറക്കുന്ന ആരിത്? ഭർത്താവിന് അംഗീകരിക്കാത്ത ഭാര്യ, ആ ഭാര്യയുടെ ഭർത്താവാണ് ഇവളൊക്കെ കറാമത്ത് കാണിക്കാൻ വന്നത്. ഇങ്ങനെ തലമുകൾ ഭാഗത്ത് പറക്കുമ്പോ ഈ പെണ്ണ് അത്ഭുതത്തിൽ ഇങ്ങനെ നോക്കി നോക്കി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആര്? ഒരു മനുഷ്യൻ ഇങ്ങനെ ആകാശത്തിൽ പറക്കുന്നു. ഇത് എന്തൊരു കറാമത്ത്! എന്റെ ജീവി, നിങ്ങൾ ആരെയും കണ്ടനാ? ആകാശത്തിൽ ഒരു മനുഷ്യൻ ഒന്നുമില്ലാതെ പറക്കുന്ന, എന്റെ ഒരു പക്ഷിയെ പോലെ പറക്കുന്ന ഒരവസ്ഥ ഒരു പെണ്ണ് അത്ഭുതകരമായി കാണാണ്. ഈ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഭാര്യ കാണാം. എന്തായാലും ഇയാളെ മുഖം മനസ്സിലായില്ല, ആളെ മനസ്സിലായില്ല. അപ്പൊ എന്തായാലും പെണ്ണുങ്ങൾക്ക് വലിയൊരു ആകാംക്ഷ എന്ത്, ഏതൊരു വിഷയമായാലും അവർക്കൊരു എന്തൊരു കാര്യമായാലും ആദ്യം ഒരു നല്ല ഭാര്യ എങ്ങനെയാണ് പങ്കുവെക്കുന്നത് ഭർത്താവിനോടാണ്. അങ്ങനെ ഇയാളെ കുറെ നോക്കി, ഇയാളെ കാണുന്നില്ല. അവസാനം പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇയാളെ നേരെ പള്ളി വീട്ടിലേക്ക് വന്നു. എല്ലാം റാഹത്തായി. ഭാര്യ ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചപ്പോ ഇവള് ജിജ്ഞാസവരിതളായി പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയാണ്, നിങ്ങൾക്കറിയോ ഒരു സംഭവം ഞാൻ പറയാം നിങ്ങളോട്. എന്ത്? ഇയാൾ അറിയാത്ത പോലെ നടിച്ചു. ഒന്നുമില്ല, നിങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ല, ഞാൻ മുറ്റമടിക്കുമ്പോ ഞാൻ കുറെ നിങ്ങളെ വിളിച്ച് ഇങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ ആകാശം, മനസ്സിലായി നിങ്ങക്ക്? ആകാശത്തിൽ ഇങ്ങനെ പറക്കാണ് ഒരു മനുഷ്യൻ, ഹെലികോപ്റ്റർ പോലെ ഫ്ലൈറ്റ് പോലെ പറക്കാണ്, ഒരു വസീലയും ഇല്ലാതെ. ഞാനിത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു. അത് വലിയ കറാമത്ത്, ആ എങ്ങനെ വലിയ കറാമത്തിൻ മനുഷ്യനായിരിക്കും, അത്ഭുതം നിറഞ്ഞ മനുഷ്യനായിരിക്കും. അപ്പൊ ഇയാൾ പറഞ്ഞു, മോളെ ആ പറഞ്ഞത് ഞാൻ തന്നെ, ഇപ്പൊ എന്റെ കറാമത്ത് നീ അംഗീകരിച്ച. അപ്പോൾ പറഞ്ഞെന്തെന്നറിയോ, നിങ്ങളാ വേരാളാണെങ്കിൽ കൈക്കാല് നീട്ടിട്ട് പറക്കട്ടെ, നിങ്ങായത് കൊണ്ട് കൈക്കാൽ ഇങ്ങനെ മടക്കിയിട്ടുണ്ടേ, അംഗീകരിക്കൂല്ല. ഭാര്യമാർ ഭർത്താവിന് അംഗീകരിക്കൂല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പണ്ടേ പറഞ്ഞു, നിന്റെ ഇബാദത്തും നിന്റെ സൽക്കർമ്മങ്ങളും നിന്റെ സുഹൃതങ്ങളും പടച്ചവന്നപടന്ന് സ്വീകരിക്കണോ, ഭർത്താവിനനുസരിച്ചേ പറ്റൂ. ഹാഫിളാത്തിന്റെ രണ്ടാമത്തെ കണ്ടീഷൻ, അവള് നിന്റെ അവളെ ശരീരത്തിന് സൂക്ഷിക്കണം. ഭർത്താവിന്റെ കാണാമറയത്ത് അവന്റെ ബെഡ്റൂമിൽ അന്യവർക്ക് സൗകര്യം ഒടുക്കി കൊടുക്കാതെ, അവളുടെ ജീവിതത്തിന്റെ മാംസള ഭാഗങ്ങളെ മറ്റുള്ളവന് പ്രദർശിപ്പിക്കാതെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവളോട് സൂക്ഷിക്കാൻ പറഞ്ഞ ഭർത്താവിന്റെ സമ്പത്തിലും അവരുടെ ശരീരത്തിലും അവള് ഭർത്താവിനെ വഞ്ചിക്കാതിരിക്കണം. ഇതാണ് ഒരു സ്വാലിഹത്തായ പെണ്ണിന്റെ ക്വാളിറ്റി. പിന്നെ എല്ലാം ശരിയായിക്കോ. അല്ലാഹു നമുക്ക് സ്വാലിഹത്തായ ഭാര്യമാരെ നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് തന്ന ഭാര്യമാരെ അല്ലാഹു സ്വാലിഹത്താക്കട്ടെ. പറഞ്ഞു വരുന്നതിന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യനിക്ക് അല്ലാഹു നൽകിയ ഒന്നാമത്തെ ഏറ്റവും വലിയ അനുഗ്രഹം അത് സ്വാലിഹത്തായ ഭാര്യയാണെങ്കിൽ, രണ്ടാമത്തെ അനുഗ്രഹത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹു തന്ന മക്കളാ, മക്കളത് വലിയ അനുഗ്രഹമാണ്. ഭാര്യ കഴിച്ചാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വിലമതിക്കാൻ പറ്റാത്ത മറ്റൊരു അനുഗ്രഹം അത് നമ്മുടെ മക്കളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളില്ലാത്തവരെ കാണുമ്പോഴാണ് നമുക്ക് മക്കളുടെ വില അറിയുന്നത്. നമുക്ക് അല്ലാഹു മൂന്നും നാലും മക്കളെ തരുമ്പോ മക്കളുടെ വില അറിയില്ല. പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾക്ക് മുമ്പ് അന്തമാൻ നിക്കോബർ എന്ന് പറയുന്നവര് ദ്വീപിലേക്ക് വാഴ്ന്നു പോവാൻ ഈ വിനീതനിടയുണ്ടായി. എന്റെ പ്രിയപ്പെട്ടവരെ, പാണക്കാടിന്റെ ഒരു സയ്യിദും എന്റെ കൂടെ ഉണ്ടായിരുന്നു. അഞ്ചു ദിവസമാണ് ഒരു വീടിന്റെ കത്തളത്ത് അഞ്ചു ദിവസത്തിന്റെ പരിപാടിക്ക് വേണ്ടി താമസിച്ചത്. അല്ലാഹുവേ, പടച്ചവനെ
അങ്ങനെ വാഴ്ന്നു കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞ് അന്തമാൻ നിക്കോബറിൽ നിന്ന് നാട്ടിലേക്ക് യാത്ര തിരിക്കുമ്പോ ഒരു സുന്ദരമായ സ്വർഗത്തിന്റെ രമ്യാർമ്യങ്ങളെയും മണിമാളികകളെയും ഓർമ്മിപ്പിക്കുന്ന വീടിന്റെ കത്തളത്തിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ടവരെ എയർപോർട്ടിലേക്കുള്ള വഴിയിലേക്ക് ഞങ്ങൾ തിരിക്കുമ്പോ അവിടെ ഞങ്ങളെ സൽക്കരിച്ച പ്രിയപ്പെട്ട ഒരു ചെറുപ്പക്കാരനോട് ചോദിക്കുകയുണ്ടായി, എന്തേടാ ഈ വീട് വലിയ കൊട്ടാരം പോലൂത്ത ഭവനമല്ലേ? സ്വർഗത്തിന്റെ രമ്യാർമ്യങ്ങളെ ഓർമ്മിപ്പിക്കുന്ന വീടല്ലേ? ബാത്റൂമിന്റെ അകത്തളത്ത് പോലും ACയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അങ്ങനെയുള്ള വീടിന്റെ അകത്തളത്ത് കഴിയുന്നവനോട് ചോദിച്ചു, എന്തേ ഇവിടെ ശബ്ദകോലാഹലമില്ല? ഇവിടെ നിന്റെ ഭാര്യ മക്കളില്ലേ? അവരെ മാറ്റി പാർപ്പിച്ചതാണോ ഞങ്ങൾ രണ്ടുപേർക്ക് വേണ്ടി എന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരനറിയാതെ അവന്റെ കണ്ണുകൾ നിറയുകയാ ആ ചെറുപ്പക്കാരന് പറയുന്നു, ഉസ്താദേ, എന്റെ ഭാര്യ മക്കളെ ഞാൻ മാറ്റിപ്പാർപ്പിച്ചതല്ല, താമസിപ്പിച്ചതല്ല, കൊട്ടാരം പോലൂത്ത വീടിന്റെ അകത്തളത്തുണ്ടല്ലോ ഉസ്താദേ എന്റെ ഭാര്യയുണ്ട്. പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഭൗതിക ലോകത്ത് ഞാൻ ജീവിക്കുമ്പോ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു എനിക്ക് വാരിക്കോരി തന്നപ്പോ ഒരുപാട് അല്ലാഹുവിന്റെ അനുഭൂതികൾ എനിക്ക് നിറച്ചു തന്നപ്പോ 18 വർഷമായി ഉസ്താദേ ഇന്നേ വരെ ഒരു കുഞ്ഞുകാല് കാണാൻ അല്ലാഹു എനിക്ക് ഭാഗ്യം തന്നിട്ടില്ല ഉസ്താ. എന്റെ പ്രിയപ്പെട്ട തുരുത്തിക്കാരാ, പണമില്ലെങ്കിലെന്തേ, പ്രതാപമില്ലെങ്കിലെന്തേ, അധികാരമില്ലെങ്കിലെന്തേ, ഇരുനിലയുള്ള വീടില്ലെങ്കിലെന്തേ, ഒരുപാട് സാമ്പത്തിക സ്രോതസ്സുകളില്ലെങ്കിലെന്തേ, അല്ലാഹു നിങ്ങൾക്ക് 3-4 മക്കളെ തന്നില്ലേ? ആ മക്കളെന്നുള്ളത് നിനക്ക് അല്ലാഹു ദുനിയാവിൽ തന്ന അനുഗ്രഹമാ. എന്നാൽ ഈ മക്കൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് തന്നത് നിങ്ങൾ വിചാരിക്കും അൽഹംദുലില്ലാ എന്നോടുള്ള സ്നേഹം കൊണ്ട് അല്ല, ഒരാളോടുള്ള സ്നേഹം കൊണ്ടുമല്ല അല്ലാഹു മക്കളെ തന്നത്, മറിച്ച് അല്ലാഹു തആല നിങ്ങൾക്ക് മക്കളെ തന്നത് നിങ്ങളെ പരീക്ഷിക്കാനാണ്. അൽവലദു അമാനാണ്, മക്കളെ നിങ്ങൾക്ക് അമാനത്തായിട്ടാണ് തന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ തുരുത്തിയിലുള്ള ഒരാൾക്ക്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാനിപ്പോ വഴുതിന് സദസ്സിന് കയറുമ്പോ, വഴുതിന്റെ വേദിയിലേക്ക് ഞാൻ കയറുമ്പോ, ഞാൻ ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മൊബൈല് ഇതെനിക്ക് 2 മണിക്കൂർ കഴിഞ്ഞ് വഴുത് കഴിഞ്ഞ് തിരിച്ചു വപ്പ് തരണോ? എന്നാൽ ഇത് എങ്ങനെയാണോ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചത് അതേപോലെ എനിക്ക് തിരിച്ച് റിട്ടേൺ ആക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്, കടമയാണ്. എന്നാലോ അള്ളാഹ്ക്ക് ഒരു കരാറുണ്ട്, ഇന്ന് 16 വയസ്സായ നിന്റെ മോൻ ഈ തുരുത്തിയിലുണ്ട്. എന്നാൽ ഈ മോനെ 16 വയസ്സിന്റെ മുമ്പ് നിന്റെ കയ്യിൽ ഒരു ലേബർ റൂമിൽ ഒരു നേഴ്സ് നിന്റെ കയ്യിലോ നിന്റെ ഭാര്യയുടെ കയ്യിലോ ഏൽപ്പിക്കുമ്പോ അള്ളാഹ്ക്ക് ഒരു കരാറുണ്ട്, മോനെ, ഒന്നുമല്ലാത്ത നിഷ്കളങ്കതയുടെ നിറകുടമാകുന്ന ഈ പൈതലിനെ നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു, ഞാൻ എപ്പോ തിരിച്ചു ചോദിക്കുമെന്ന് പറയാൻ പറ്റൂല്ല, തിരിച്ചു ചോദിക്കുമ്പോ അതേപോലെ എനിക്ക് തിരിച്ചു തരണം. ഞാൻ ചോദിക്കട്ടെ, 21 വയസ്സായ വാപ്പന്മാർ, 21 വയസ്സായ മക്കളുള്ള വാപ്പന്മാർ, 18 വയസ്സുകാരിയായ പെൺമക്കളുടെ ഉമ്മമാർ, 16 വയസ്സുകാരനായ പ്രിയപ്പെട്ട പൊന്നുമോന്റെ വാപ്പയടങ്ങുന്ന സംഘമുള്ള തുരുത്തിയിലുള്ള പ്രിയപ്പെട്ടവരെ, അല്ലാഹു നിങ്ങളുടെ മക്കളെ തിരിച്ചു ചോദിക്കുകയാണ് നാളെ. എന്നാൽ ആ 18 വയസ്സിന്റെ മുമ്പ് അല്ലാഹു തന്ന രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന എത്ര പേരുണ്ടാവും നമ്മുടെ കൂട്ടത്തില്? വലിയ ഭാരമാണ് മക്കളെന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് മുൻഗാമികളായ മഹത്തുക്കൾ, അവർ ഒരു മഹാനുഭാവനെ കുറിച്ച് പറയാണ്, അയാള് ജീവിതത്തിൽ ചിരിച്ചേ ഇല്ല. പക്ഷെ ഇല്ല മാത്തബുനുഹു, അദ്ദേഹത്തിന്റെ മകൻ മരണപ്പെട്ടു പോയപ്പോ അയാള് ചിരിച്ചു. അദ്ദേഹത്തിന്റെ മകൻ മരണപ്പെട്ടു പോയപ്പോ അയാള് ചിരിച്ചു. ആളുകൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? മക്കള് മരിച്ചെങ്കിൽ ആരെങ്കിലും ചിരിക്കോ? ആ സമയത്ത് അയാളെ പറഞ്ഞ മറുപടി, അല്ലാഹു എങ്ങനെയാണോ എന്റെ കയ്യിലേൽപ്പിച്ചത് അതേപോലെ തിരിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞു. എത്ര വാപ്പന്മാർക്ക് കഴിയും? യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പടച്ചവന്റെ കോടതിയിലേക്കുള്ള ചോദ്യോത്തരങ്ങളുടെ ഭാണ്ഡം തന്നെ തുടങ്ങുന്നത് നമുക്ക് അല്ലാഹു മക്കളെ സമ്മാനിക്കുമ്പോഴാണ്. എന്റെ പ്രിയപ്പെട്ട തുരുത്തിക്കാരാ, ഞാനും നിങ്ങളും പറയുന്നത് എന്താ ഉസ്താദേ, മക്കള് ശരിയില്ല, മക്കളുടെ കാര്യത്തിലാണ് ഇന്ന് പല വാപ്പന്മാരും പരാതി പറയുന്നത്, സങ്കടപ്പെടുന്നത്, വേവലാതി പറയുന്നത്.
ഏഴാം ക്ലാസ് കഴിഞ്ഞ പ്രിയപ്പെട്ട പതിനാലുകാരനായ കൗമാരത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോൻ, പണ്ടത്തതുപോലെയല്ല ഉസ്താദെ, പറഞ്ഞതുപോലെ അനുസരിക്കുന്നില്ല, പറഞ്ഞതുപോലെ കേൾക്കുന്നില്ല. ആറു മാസങ്ങൾക്കും ഒരു വർഷങ്ങൾക്കും മുമ്പ് മോൻ ശരിയായിരുന്നു, ഇപ്പൊ ഉസ്താദേ. വീട്ടിലേക്ക് കാസർഗോഡ് ബജാറിൽ പോയി കടന്നു വരുന്നത് പാതിരാ 3 മണിക്കാണ്. എന്റെ പൊന്നുമോന് കള്ളിന്റെയും മയക്കുമരുന്നിന്റെയും എംഡിയും എന്റെയും ഉസ്താദാണ്. മാത്രമല്ല കച്ചവടക്കാരനാണ്, അത് സേവിക്കുന്നവനാണ്. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഞങ്ങൾ പറഞ്ഞതനുസരിക്കുന്നില്ല. ഉമ്മമാരെ പറയാനുള്ളത് പള്ളിക്ക് പൊന്നുമോന് പോകുന്നില്ല എന്നെ തുറിച്ചു നോക്കുകയാണ് വരച്ച വരയിൽ നിന്നിരുന്ന പൊന്നുമോൻ. ഞങ്ങളോട് ധിക്കാരം പറയുകയാണ്, കൊഞ്ഞനം കാട്ടുകയാണെന്ന് പറയുമ്പോ, ഇതേ കേരളക്കരയിലല്ല എന്റെ പ്രിയപ്പെട്ടവരെ, മിനിയാത് 16 വയസ്സുള്ള ഒരു പൊന്നുമോള് തന്റെ പ്രിയപ്പെട്ട കാമുകനോടൊപ്പം കൂടി, തന്റെ പ്രിയപ്പെട്ട കാമുകനോടൊപ്പം കൂടി തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ കഴുത്തറുത്ത ലോകത്ത് ജീവിക്കുമ്പോ, എത്രയോ പ്രിയപ്പെട്ട മക്കൾ തങ്ങൾക്കുള്ള വാപ്പയെ തലക്കടിച്ചു കൊല്ലുന്നു. അല്ലാഹുവേ, ആധുനികതയുടെ ലോകത്ത് പ്രിയപ്പെട്ട മാതാപിതാക്കളെ ജീവിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ 16-കാരികളായ 17-കാരായ പ്രിയപ്പെട്ട പൊന്നുമക്കളുണ്ടല്ലോ, മയക്കുമരുന്നിന്റെയും MDMA-ന്റെയും അടിമകളായി അതിനെ കച്ചവടം നടത്തുമ്പോ, അത് നാട് മുഴുവനും വരുത്തി പ്രിയപ്പെട്ടവർക്ക് അത് വിൽപ്പന നടത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ടവർ അവസാനം നാണം കെട്ടുകൊണ്ട് ഒരു തുണ്ട് കയറിലൂടെ മാതാപിതാക്കളെ ജീവിതം അവസാനിപ്പിക്കുമ്പോ, മക്കളെ കുറ്റം പറയുന്ന എന്റെ പ്രിയപ്പെട്ട തുരുത്തിയിലുള്ള വാപ്പാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മക്കളെ കുറ്റപ്പെടുത്തല്ലേ, മക്കളെ ആക്ഷേപിക്കല്ലേ. 14-കാരനായ പൊന്നുമോൻ 7-ാം ക്ലാസ് മദ്രാസ വിദ്യാഭ്യാസം, മതപഠന വിദ്യാഭ്യാസം അവസാനിപ്പിച്ചുകൊണ്ട് നിന്റെ വീട്ടിൽ കയറി വരുന്ന പൊന്നുമോനെ തന്റെ ഭൗതിക പഠനത്തിന് എല്ലാം അവിടെ ഇല്ലാതാകുമെന്ന് ദുനിയാവിനെ മോഹിച്ചുകൊണ്ട് മതപഠന വിദ്യാഭ്യാസത്തിൽ നിന്ന് മുടക്കിയ വാപ്പാ, കൗമാര പ്രായമെത്തുമ്പോ ഭീഷ മുളക്കുമ്പോ, മക്കൾ നിങ്ങൾക്കെതിരാവുന്നുണ്ടെങ്കിൽ, മക്കൾ നിങ്ങളോട് കൊഞ്ഞണം കുത്തുന്നുണ്ടെങ്കിൽ, മോനെ ആരാണ് പഴപ്പിച്ചത് നിങ്ങൾ പറയും, ഉസ്താദ് അവന്റെ കൂട്ടുകാരാണല്ല, ഉസ്താദേ അവന്റെ പ്രിയപ്പെട്ട കൂട്ടുകെട്ടാണ് അല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, 15 വയസ്സുള്ള, 16 വയസ്സുള്ള, 17 വയസ്സുള്ള നിന്റെ മക്കൾ ഇന്ന് വഴിപിഴച്ചവനായി നീ കാണുന്നുണ്ടെങ്കിൽ മോനെ, 17 വയസ്സിന്റെ മുമ്പ് ഒരു ലേബർ റൂമിൽ ഒരു നേഴ്സ് നിന്റെ കയ്യിലേക്ക് ആ കുഞ്ഞിനെ തരുമ്പോ, ആ കുഞ്ഞിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റ, ആ കുഞ്ഞ് ഒരു ഹറാം ചിന്തിച്ചിട്ടില്ല, ആ കുഞ്ഞൊരു കള്ളിന്റെ അടിമയല്ല, മയക്കുമരുന്നിന്റെയും MDMA-ന്റെയും ആധുനിക മയക്കുമരുന്നിന്റെ അടിമകളല്ല. ആ പൊന്നുമോന്റെ ഹൃദയാന്തരാളത്തിൽ ഒരു കൽമശം പോലുമില്ല, നിഷ്കളങ്കതമായ ഹൃദയത്തിന്റെ നിറകുടമായിരുന്ന ആ പ്രിയപ്പെട്ട പൊന്നുമോനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആരാണ് ആ പൊന്നുമോനെ പഴപ്പിച്ചത്, ആരാണ് ആ പൊന്നുമോനെ പഴപ്പിച്ചത്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വാപ്പയും ഉമ്മയും ആകുന്ന നിങ്ങളാ, വാപ്പയും ഉമ്മയാകുന്ന നിങ്ങളാ നബി മുഹമ്മദ് മുസ്തഫ. മക്കളെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല, മക്കളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അവർ അനുഗ്രഹങ്ങൾ തന്നെയാ. അവരെ വഴിപഴപ്പിക്കുന്നത് അവരെ കൂട്ടുകെട്ടുമല്ല, അവരുടെ കൂട്ടുകാരല്ല, നിങ്ങളല്ലയാ. അതുകൊണ്ടാണ് എത്ര വലിയ നിസ്കാരക്കാരനായ വാപ്പയായാലും, എത്ര വലിയ നോമ്പുകാരിയായ ഉമ്മയായാലും, ലോകം മുഴുവനും ആരാധന കൊണ്ട് നിറച്ചാലും, ചില രക്ഷിതാക്കൾ മക്കളുടെ കാരണം കൊണ്ട് നരകത്തിന്റെ അവകാശികളാവുന്നു എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് മക്കളെ വളർത്താൻ വേണ്ടി തീരുമാനിച്ചവരെ, അല്ലാഹുവിന്റെ റസൂല് മക്കളെ വളർത്തുന്ന രീതി പഠിപ്പിക്കുകയാണ്. ലോകത്തിന്റെ നേതാവ് പറയുകയാണ് വലതു കറയഹാനു, അത്ഭുതകരമായ ഹദീസ, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആധുനിക യുവതലമുറ കൗമാരക്കാർ ഏറ്റവും കൂടുതൽ യുവതലമുറയെക്കാളും വഴിപ്പിഴച്ചത് ഇന്നത്തെ പ്രിയപ്പെട്ട കൗമാരക്കാരികളായ ഇന്നത്തെ വളർന്നു വരുന്ന തലമുറയാണ്. അവരെ കുറിച്ച് റസൂലുള്ള പണ്ടേ പറഞ്ഞു, വലതു കറയഹാനു, എന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ അത് പുഷ്പങ്ങളാ, പുഷ്പങ്ങളാ, പുഷ്പങ്ങളെ ഞങ്ങൾ എന്താ ചെയ്യാ, തശുമ്മു ആ സബാ. റസൂലുള്ള പറഞ്ഞു, 7 വയസ്സ് വരെ നിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ മുത്തി മണക്കാനുള്ളവരാ, മുത്തി മണക്കാനുള്ളവരാണ് നിന്റെ പ്രിയപ്പെട്ട മക്കൾ എന്ന് പറഞ്ഞാൽ. ഒരടി പോലും മക്കളെ 7 വയസ്സ് വരെ നിങ്ങൾ അടിക്കരുത്, ഒരടി പോലും മക്കളെ 7 വയസ്സ് വരെ നിങ്ങൾ അടിക്കാൻ പാടില്ല.
അവരെ നിങ്ങളെ വിഷമിപ്പിക്കാൻ പാടില്ല, അവരെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. 7 വയസ്സ് വരെ ആ വയസ്സിനെ കുറിച്ച് അള്ളാഹുവിന്റെ മഹാന്മാർ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലിന്റെ മറ്റൊരു ഹദീസിൽ കാണാം, 7 വയസ്സ് വരെ നിങ്ങളുടെ മക്കൾ എന്ന് പറഞ്ഞാൽ അവർ കളിക്കൂട്ടുകാരാണ്, കളിക്കാനുള്ള സമയമാണ്. ഇന്ന് 3.5 വയസ്സാകുമ്പോ അല്ലേ 150 കിലോന്റെ ബാഗേജും ലഗേജ് ഇട്ട് വരെ പാർസലയക്കാണ് എവിടേക്ക്, സ്കൂളിലേക്ക്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഭാരം കൊടുക്കാണ് മക്കൾക്ക്, പ്രഷർ കൊടുക്കാം. ലോകത്ത് ഏറ്റവും വികസിച്ച ഒരു രാജ്യമാണ് ഏത്? ഇന്ത്യയെക്കാളും വികസിച്ച് നിൽക്കുന്ന ഒരു രാജ്യം ഈ ലോകത്തുണ്ടെങ്കിൽ ഏതാണ്? ചൈനയാണ്. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ചൈന എന്ന് പറയുമ്പോ നമ്മുടെ വീടിന്റെ അകത്തളത്ത്, നമ്മുടെ കിച്ചണിൽ നമ്മൾ വെക്കുന്ന ചട്ടിപാത്രം അതിന്റെ താഴ്വരയിൽ എടുത്തു നോക്കിയാലും അതിലുണ്ടാവും മെയ്ഡ് ഇൻ ചൈന. അത്രത്തോളം സാങ്കേതിക വിദ്യ കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ലോകത്തെ അമ്പരപ്പിച്ച ആളുകളാണ്. അവിടെ 1-ാം ക്ലാസ്സിലേക്ക് മക്കളെ ഞാൻ പറയുന്നത് കേട്ടതാണ്, ഞാൻ പോയിട്ടില്ല ചൈനയിലേക്ക്. 1-ാം ക്ലാസ്സിൽ മക്കളെ ചേർക്കുന്നത് 11 വയസ്സിലാണ്. വലിയ വലിയ കണ്ടുപിടുത്തത്തിന്റെ ആളുകളായി മാറാണ്. നമ്മള് നാട്ടില് 3.5 വയസ്സില് 10-ാം ക്ലാസ് കഴിയുമ്പോ ഏടെങ്കിൽ പച്ചക്കറി കച്ചവടാക്കുന്നുണ്ടാവും, ഏടെങ്കിൽ മത്തി കച്ചവടാക്കുന്നുണ്ടാവും, ഏടെങ്കിൽ മൊബൈൽ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടാവും. എത്ര പെട്ടെന്ന് തുടങ്ങി, പെട്ടെന്ന് അവസാനിപ്പിച്ചു, എല്ലാം പെട്ടെന്ന് പെട്ടെന്ന്. നമ്മളെ അവസ്ഥ എങ്ങനെയാണ് ആലോചിച്ച് നോക്കിയേ, 7 വയസ്സ് വരെ എന്നുള്ളത് അത് കളിക്കാനുള്ള സമയമാണ്. ആ സമയത്ത് നിങ്ങൾ ഒരു അടി പോലും മക്കളെ അടിക്കരുത്. ഹിറ്റ്ലർ ആയത് എങ്ങനെയാണ്? ഹിറ്റ്ലർ എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, 60 ലക്ഷം യഹൂദികളെ കൊന്നൊടുക്കിയ മനുഷ്യനാണ് ആര്? ഹിറ്റ്ലർ. ഒരു പ്രാവശ്യം 60,000-ത്തിൽ പരം വരുന്ന യഹൂദികളെ ഒരു കോട്ടക്കകത്തിട്ട് വിഷാനിലം വിട്ട് കൊന്ന മനുഷ്യനാണ് ആര്? ക്രൂരനായ ഹിറ്റ്ലർ. ആ ഹിറ്റ്ലറിനോട് ചോദിച്ചു, ഹിറ്റ്ലറെ നീ എങ്ങനെയടാ ഇങ്ങനെ പരുക്കമുള്ള കടുകടുപ്പപ്പെട്ട മനസ്സിന്റെ ഉടമയായി നീ മാറിയത്? ഹിറ്റ്ലർ പറയാട്, എന്റെ വാപ്പ ഒരു പട്ടാള ചിട്ടക്കാരനായിരുന്നു, എന്റെ വാപ്പ ഒരു പട്ടാള ചിട്ടക്കാരനായിരുന്നു, എന്റെ വാപ്പ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. വാപ്പ വന്നാൽ എഴുന്നേറ്റ് നിൽക്കണം, വാപ്പാക്ക് സല്യൂട്ടടിക്കണം, വാപ്പാന്റെ തല മറയുന്നത് വരെ ഞങ്ങൾ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ടടിക്കേണ്ട ഒരവസ്ഥയായിരുന്നു. പരുക്ക സ്വഭാവക്കാരാക്കി ഞങ്ങളെ മാറ്റിയത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ആയത് അല്ലേ. 7 വയസ്സ് വരെ ഒരു കൽപ്പന പോലും ഇല്ല മക്കളോട്. നോക്ക്, നിസ്കാരത്തിനെ കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട മുത്തുഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മക്കൾക്ക് നിസ്കാരത്തിന്റെ പരിശീലനം തന്നെ കൊടുക്കേണ്ടത് എപ്പോഴെന്നറിയോ? 7 വയസ്സാവും. ഇന്ന് നോക്കിയാല് പള്ളി ഫുള്ള് കുട്ടികളാണ്. ജുമാക്ക് 2-ാം സഫ് മുതൽ 6-ാം സഫ് വരെ 3 വയസ്സിൻ്റെത്, 4 വയസ്സിൻ്റെത്, 5 വയസ്സിൻ്റെത്, 6 വയസ്സിൻ്റെ തുരുത്തിയിലുണ്ടങ്ങനെ ഉണ്ടല്ലേ. കൊണ്ടുവരരുത്, 7 വയസ്സ് വരെ മക്കളെ പള്ളിക്ക് കൊണ്ടുവരണ്ടാവ്. ഞാൻ പറയുന്നേ, അവിടെ എങ്കിലും കച്ചരയോ മലീമസമോ അവിടെയുള്ള കാർപ്പെട്ടിൽ എന്തെങ്കിലും വൃത്തികേടുണ്ടാക്കിയാൽ അതിന്റെ കുറ്റം കൊണ്ടുവന്ന് നിൽക്കണ്ടാവും. ആ ഭയങ്കര സൂക്ഷിച്ചായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്. പള്ളി അത് അള്ളാന്റെ പള്ളിയാണ്. 7 വയസ്സ് വരെ നിസ്കരിപ്പിക്കാനുള്ള കളരിയല്ല. 7 വയസ്സ് വരെ അവർ അടിക്കാനുള്ള സമയമല്ല. കൊണ്ടുവരരുത്, കൊണ്ടുവാ. 21 വയസ്സുള്ള പൊന്നുമോൻ പോത്തിനെ പോലെ കിടന്നുറങ്ങുന്നില്ലേ? ഇതാരി? ഇത് എന്റെ മോന്റെ മോന്. മോനെ ഉണ്ട് കിടന്നുറങ്ങുന്നു ഉസ്താദേ. സുബീക്ക് 7 വയസ്സിന്റെ മോനെ കൊണ്ടുവരുന്നത് മനസ്സിലായി? 7 വയസ്സുള്ള പേരക്കുട്ടിയെ കൊണ്ടുവന്നിട്ട് ഈ വാപ്പ പറയാണ് മോനെയുണ്ട്, മോനോട് ഉറങ്ങി, ഇഷാക്ക് വരുമ്പോ കൊണ്ടുവരുന്ന. മോൻ ജോലി കടന്നിട്ട് അവിടെ ടി വി കാണുന്നുണ്ട്, റെസ്റ്റ് എടുക്കുന്നു, ന്യൂസ് നോക്കുന്നുണ്ട്. ഇത് ഇത് മോളെ മോന്, പുതിയാമ്പിളയുണ്ട്, പുതിയാമ്പിളയുടെ ഭക്ഷണം കഴിച്ചോണ്ട് പൊരലുണ്ട് മനസ്സിലായി? 4 വയസ്സുള്ള 5 വയസ്സുള്ള കുഞ്ഞുമക്കളെ നമ്മളെ പള്ളിയിലേക്ക് കൊണ്ടുവരാ, കൊണ്ടുവരരുത്. കാരണം 7 വയസ്സ് വരെ അവരോട് കൽപ്പന ഇല്ല, അത് കളിക്കാനുള്ള സമയമാണ്. അവരോട് ഫുട്ബോൾ കളിക്കണം, അവരെ കൂടെ ക്രിക്കറ്റ് കളിക്കണം, അവരോടുകൂടെ അവർക്ക് എന്തൊക്കെ ഇഷ്ടമാണോ അത് കളിക്കണം. അപ്പൊ ഉസ്താദെ, ഇന്ന് ചില പെണ്ണുങ്ങളുണ്ട് അല്ലെ പട്ടാളക്കാരെ പോലെ, അടിയന്നെ പോലീസുകാരെ പോലെ ഇടിയന്നെ, എന്ത് കുട്ടികളെന്ന് കുരുത്തൊക്കെ കാണിച്ചാല് എടുക്കും എടുക്കും അടി കൊടുക്കലിനെ. അവരത് തിരുത്തേണ്ട പ്രായത്തിൽ നല്ലത് പറഞ്ഞവരെ തിരുത്തണം, അവർക്ക് പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ പറയണം. നിങ്ങൾ ഒരു അടി അടിച്ചാൽ ആ അടി വീഴുന്നത് അവന്റെ ഹൃദയത്തിലേക്കാണ്. വിശുദ്ധമായ നിസ്കാരത്തെ കുറിച്ച് ഇസ്ലാമിൽ നിസ്കാരത്തെ പോലെ പ്രാധാന്യം കൽപ്പിച്ച ഒരു വിവാദത്തുമില്ലല്ലോ.
ആ വിശുദ്ധമായ നിസ്കാരത്തെ കുറിച്ച് തന്നെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മക്കളെ തല്ലണം എപ്പോ? 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ തല്ലിയാ മതി. 7 വയസ്സിൽ തല്ലാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അത്രയും വലിയ കഠിന കഠോരമായ ഒരു ഇബാദത്ത്, അള്ളാഹന്റെ പരലോകത്ത് നാളെ പടച്ചവൻ ആദ്യമായി ചോദിക്കുന്ന ഇബാദത്ത്, കണ്ണടയുന്ന സമയം വരെ ഹൃദയാന്തരാളത്തിൽ പോലും നീ നടത്തി ജീവിക്കണമെന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ വിശുദ്ധമായ നിസ്കാരത്തെ കുറിച്ച് പോലും പഠിപ്പിക്കുമ്പോ 10 വയസ്സാകുമ്പോ അടി നിസ്കരിച്ചില്ലെങ്കിൽ തല്ലിയാ മതി എന്നാ. എന്നാലോ 7 വയസ്സ് വരെ നമ്മൾ തല്ലരുത്. അത് തല്ലാനുള്ള സമയമേ അല്ല. മക്കളെ പുഷ്പം പോലെ നോക്കാനുള്ള സമയമാണ്. മക്കളോട് നല്ല രീതിയിൽ വർത്തിക്കാനുള്ള സമയമാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വഹാദിമുക സബാ, 7 മുതൽ 14 വയസ്സ് വരെ നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ സേവകനാണടാ നീ. 7 മുതൽ 14 വരെ ആ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ സേവിക്കണം. അവർക്ക് വേണ്ടുന്ന ഒത്താശകൾ ചെയ്തു കൊടുക്കണം. അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണം. മറ്റൊരു ഹദീസിൽ കാണാം, 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നല്ല മര്യാദ പഠിപ്പിക്കണം, നല്ല രീതിയിൽ അദബ് പഠിപ്പിക്കണം. മറ്റൊരു ഹദീസിൽ കാണാം, 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ നിങ്ങളെ മക്കളെ വളർത്തേണ്ട രീതിയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. ഒരു കുഞ്ഞു ജനിച്ചാൽ, ഒരു ആൺപെഞ്ഞായാലും പെൺകുഞ്ഞായാലും, ജനിച്ച് 7-ാമത്തെ ദിവസം നിങ്ങൾ അക്കീക്കത്ത് എറുത്തു കൊടുക്കണം. നല്ല പേര് വെക്കണം, മക്കൾക്ക് നല്ല പേര് വെക്കണം. ഇന്ന് ഗൂഗിൾ നോക്കിയിട്ടാണ് പേര് വെക്കുന്നത്. ഇന്ന് പല അർത്ഥമില്ലാത്ത പേരുകളെ കൊണ്ടാണ് മക്കളെ പേര് വിളിക്കുന്നത്. അള്ളാഹു തന്ന അനുഗ്രഹത്തെ പോലും നമ്മൾ ഇല്ലായ്മ ചെയ്യുകയാണ്. എന്തുമാവട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ മോശപ്പെട്ട എല്ലാ സ്വഭാവങ്ങളെയും നല്ലത് പറഞ്ഞുകൊണ്ട്, നല്ല കാര്യങ്ങൾ അവന്റെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊണ്ട് അത് ഇല്ലായ്മ ചെയ്യണം. ഈ ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, 6 വയസ്സായാൽ ആ പൊന്നുമക്കൾക്ക് നിങ്ങൾ അദബ് പഠിപ്പിക്കണം. മറ്റൊരു ഹദീസിൽ 7 വയസ്സ് പറയുകയാണ്, 7 വയസ്സായാൽ അദബ് പഠിപ്പിക്കണം. അങ്ങനെ പിന്നെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഫൈദാ ബലഗ അശ്റസിനീന ഉസില ഫിറാഷുഹു, ആ പൊന്നുമക്കൾക്ക് 10 വയസ്സായാൽ നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിൽ അവരെ കിടത്താൻ പാടില്ല. മക്കളെ കിടത്തരുതേ. ഭാര്യയും ഭർത്താവും ഒന്നിച്ചുറങ്ങുന്ന ബെഡ്റൂമിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ കിടത്താൻ പാടില്ല. ഇന്ന് ഭൗതിക ലോകത്ത് പല അശ്ലീലങ്ങൾക്കും മക്കൾ അനാശാസ്യതകൾക്കും അടിമയായി മാറിയത് നിങ്ങളുടെ ഈ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ കണ്ടിട്ടാണ്. കിടത്തരുത്. 10 വയസ്സായാൽ അവരെ മാറ്റിക്കിടത്തണം. എന്റെ അനുഭവം ഉണ്ട്. ഞാൻ ഇപ്പൊ മദ്രസ എടുക്കാതെ 10 വർഷമായി. 10 വർഷത്തിന്റെ മുമ്പ് സദർ ഖതീബായിരിക്കുമ്പോ ഒരു കുഞ്ഞ് എപ്പോ നോക്കിയാലും ഇല്ലല്ലോ. 2-ാം ക്ലാസ്സിന്റെ കുഞ്ഞാണ്. കൊറേ ദിവസമായി അത് മദ്രസയിൽ പഠിക്കുന്നുമില്ല. അല്ലേ, നല്ല ഷാർപ്പുള്ള കുട്ടിയാ. ഒരു ദിവസം കുട്ടിയോട് ചോദിച്ചു, മിണ്ടുന്നില്ല. അങ്ങനെ കുറെ നിരന്തരമായിട്ട് ഞാൻ ചോദിക്കും, പറഞ്ഞു, എന്തേടാ നീ രാത്രി? അവൻ പറഞ്ഞു, ഉസ്താദ് രാത്രി ആണ് കുറക്കില്ല. എന്തേ, എൻ്റെ ഉമ്മയും ഉപ്പയും ഒരു പുതപ്പിൽ കടന്നിട്ട് കുസ്തിയാക്കുന്നു ഉസ്താദായാലും. മനസ്സിലായാലേ, കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ചിരിക്കാൻ പറയുന്നല്ല, ഒന്നിച്ചു കിടത്താൻ പാടില്ല. മക്കൾ കണ്ട് പഠിക്കുകയാണ് ഇതൊക്കെ. ഉസ്താദ് ഉറങ്ങിയതിനു ശേഷം നമ്മളെ പണിയല്ല. അല്ല, നിങ്ങൾക്ക് അറിയില്ല. പെണ്ണായാലും ആണായാലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂലുള്ള പറഞ്ഞു, അത് വലിയ ഡേഞ്ചറാണ്. 10 വയസ്സായാൽ മക്കളെ നിങ്ങൾ കിടന്നുറങ്ങുന്ന ബെഡ്റൂമിൽ കിടത്താൻ പാടില്ല. അവരെ മാറ്റി താമസിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, 10 വയസ്സായാൽ ലുരിബ അല സ്വലാ, ഓരാ 10 വയസ്സായാൽ. മറ്റൊരു ഹദീസിൽ 12 എന്നുണ്ട്. എന്നാൽ ഏറ്റവും ബലമായ ഹദീസിൽ നമുക്ക് കാണുന്നത്, 10 വയസ്സായാൽ നിസ്കാരം ഉപേക്ഷിച്ചാൽ മക്കളെ തല്ലണമെന്നാണ്. മക്കളെ തല്ലണം. അപ്പോ നല്ല അക്കീകത്തറുത്തു കൊടുക്ക, നല്ല പേര് വെക്ക. അവന്റെ അവന്റെ മോശപ്പെട്ട സ്വഭാവങ്ങളെയെല്ലാം അവന്റെ ഹൃദയാന്തരാളത്തിൽ നിന്ന് വലിച്ചെറിയ. 7 വയസ്സാവുമ്പോ അദബ് പഠിപ്പിക്ക, മര്യാദ പഠിപ്പിക്ക.
പത്ത് വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുക, പത്ത് വയസ്സായാൽ മാറ്റിക്കിടത്ത, നിങ്ങൾ താമസിക്കുന്ന റൂമിൽ കിടത്താൻ പാടില്ല. എന്നിട്ടു അല്ലാഹു റസൂൽ പറയുകയാണ്, ഫൈദാ ബലഗ സിത്താശറ സനാ, ആ പൊന്നുമോനോ പൊന്നുമോൾക്കോ പതിനാറ് വയസ്സായാൽ, സവജഹു അബൂ, അവന്റെ വാപ്പ അവന് പെണ്ണ് കെട്ടിച്ചു കൊടുക്കണോ? ഇപ്പൊ ബോക്സ് ഓഫീസാവോ? ഞാൻ ഉത്തരവാദിയല്ല. നാളെ പതിനാറ് വയസ്സുള്ള ഒരു മോന് പെണ്ണ് കെട്ടിട്ട് എനിക്ക് കെട്ടിച്ചു കൊടുത്താൽ ചില ബാലക്കാർ ചിരിക്കുന്നു, നമ്മളെ കാര്യം റെഡിയായി സ്ഥലം ഭയങ്കര സന്തോഷത്തിലാണ് പറയാം. പതിനാറ് വയസ്സായാൽ അവന്റെ വാപ്പവന് പെണ്ണ് കെട്ടിച്ചു കൊടുക്കണമെന്നാണ്. എത്ര ശരിയല്ലേ? നമ്മൾ ഇന്ന് പറയും നിയമം അങ്ങനെയാണ്, കോടതിയുണ്ട്, നമ്മ ജയിലിൽ പോകണം. ശരിയല്ലേ? ഇന്ന് വഴിവിട്ട അനാചാരങ്ങൾക്കും മരാശാസ്ത്രതകൾക്കും ഇറയാവുന്നത് എന്റെ നാടിന്റെ തൊട്ടടുത്ത് മുനിയാന്ന് പതിനേഴ് കാരനായ ഒരു പൊന്നുമോൻ, വീട്ടിൽ ആരുമില്ല. ഉമ്മ പറഞ്ഞു നിന്റെ എളാമാന്റെ വീട്ടിലേക്ക് പോടാ. അങ്ങനെ എളാമാന്റെ വീട്ടിൽ പോയി. ഉമ്മാന്റെ സ്വന്തം അനുജത്തി, ഒരേ രക്തമാണ്. ആ വീട്ടിൽ പോയി കിടന്നു. പാതിരാ സമയത്ത് തന്റെ പ്രിയപ്പെട്ട എളാമാന്റെ നഗ്നമേനി കണ്ട് എളാമയെ വ്യഭിചരിക്കാൻ ആ പൊന്നുമോന് ചെന്നു. എളാമ ഉരുടും പിടിയുണ്ടാക്കി, പരസ്പരം അവർ അടിപിടി ഉണ്ടാക്കി. ആ പൊന്നുമോനെ പേടിപ്പിച്ച് അവനവിടെ നാട്ടി ഓടിച്ചു. അവൻ മറ്റേ റൂമിൽ കിടന്നു. എന്നിട്ടോ ഇവന് സഹിച്ചില്ല, ഇവന്റെ വികാര പൂർത്തീകരണത്തിന് വേണ്ടി പതിനാറ് കഴിഞ്ഞ് പതിനേഴുകാരനായ പൊന്നുമോൻ വീണ്ടും തന്റെ സ്വന്തം ഉമ്മയുടെ അനുജത്തിയെ വ്യഭിചരിക്കാൻ പോയപ്പോ അവള് സമ്മതിക്കാതപ്പോ കടാരം കൊണ്ടുവന്ന് കുത്തിക്കൊന്നു സ്വന്തം വിളാമയെ. ആലോചിച്ച് നോക്കിയേ, ഇത് ഏതെങ്കിലും നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കഥയല്ല, രണ്ട് മാസത്തിന് മുമ്പ് എന്റെ നാടിന്റെ തൊട്ടടുത്ത് നിന്ന സംഭവമാണ് പറയുന്നത്. അല്ലേ? ഒരുപാട് വഴിവിട്ട ബന്ധങ്ങൾക്കും ഒരുപാട് അനാചാരങ്ങൾക്കും അനാശാസ്യതകൾക്കും ഇറാവയെ അറിയാവുന്ന ഒരു കാര്യമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. മുത്തു റസൂലുള്ള പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിപ്പിച്ചു, സവജഹു അബൂ, അവന്റെ വാപ്പ അവന് കല്യാണം കഴിച്ചു കൊടുക്കണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സുമ്മാ അഖദ ബിയദിഹി, സുമ്മാ അഖദ ബിയദിഹി, മക്കളെ വളർത്താൻ മുത്തു റസൂലുള്ള പഠിപ്പിച്ച ശൈലിയാണ്. പിന്നെ അവന്റെ കൈ നീ പിടിക്കണം. പിന്നെ അവന്റെ കൈ പിടിച്ചുകൊണ്ട് ആ നിക്കാഹിന്റെ സദസ് വിട്ടു പിരിയുമ്പോ അവനോട് നീ പറയണം. എന്താ പറയേണ്ടത്? നമ്മ പറയും, എത്ര ആള് മോനെ പോനെ, കുറകജ്ജന്റെ വേഷം കെട്ടാനുണ്ട, എന്ത് ഫുഡ്, അരെ മറ്റേ എന്ത് മറ്റേ ഇലക്കല്ല കേറാനുണ്ടല്ലോ. ആദ്യ രാത്രിയിൽ മണവാട്ടിയുടെ പുതിയ പെണ്ണിന്റെ ബെഡ്റൂമിന്റെ അകത്തളത്ത് കയറി നൃത്യങ്ങളെ ചവിട്ടാൻ, അനാശാസ്യതകൾ കയറാൻ കാസർഗോഡ് ബജാറിൽ മൂന്നരയും നാലര മണി വരെ ചുറ്റിക്കറങ്ങാൻ നിന്റെ കൂടെ എത്ര പേരുണ്ട് മോനെ? ആലോചിച്ച് നോക്കിയേ, ഇത് അടുത്ത കാലത്തല്ലേ, നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം തന്നെ അല്ല, ഒരു വിഷയം തന്നെ അല്ല. നമ്മളെ കണ്ണൂർ ജില്ലയിൽ ഇപ്പൊ അല്ലേ നിയമപാലകർ കാസർഗോഡ് കണ്ണൂരിലൊക്കെ കയറിഞ്ഞത്, കേസെടുക്കും മഹല്ല് കമ്മിറ്റിയുടെ പേരിലും ഖതീബിന്റെ പേരിലൊക്കെ കേസെടുക്കും എന്ന് പറഞ്ഞത് ആനന്റെ മേലിൽ വന്നു. ഇപ്പൊ വരാനുള്ള കാലം എന്ത്? മയ്യത്ത് കട്ടിലിന്റെ പേരിലും തോന്നുന്നു. അതും ആയാ ബാലക്കാർക്കൊക്കെ അറിയാം. കഴിഞ്ഞ മയ്യത്ത് കട്ടിലിന്റെ പേരിൽ പുതിയ അമ്പളം വന്ന മഹാന്മാരാണ് എടുത്ത ആൾക്കാർ. മാഷാല്ലാ, ഒന്നും അറിയില്ലല്ലേ നിങ്ങൾക്ക്. ഈ നാട്ടിലൊന്നും ഉണ്ടാവല്ലോ ഉസ്താദ് വലിയ ഒരു മഹാനല്ലേ. അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടാവുമ്പോഴൊന്നും ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ. ഉണ്ടെങ്കിൽ കർശനമായ നടപടി എടുക്കണം. പാടില്ല, ഒരിക്കലും പാടില്ല. അനാചാരങ്ങൾ അനാശാസ്ത്രം ഒരിക്കലും പാടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ചില ആളുകൾക്ക് മറ്റൊരു പതിവുണ്ട്, പെൺമക്കളെ വേഗം കെട്ടിച്ചു കൊടുക്കും. ആണുമക്കൾക്ക് മംഗലം അതില്ല ഉസ്താദെ, അത് ചെറിയ മോളെ കെട്ടിച്ചിരാവണം. മുഞ്ഞാന്നൊരു ചെറുക്കാൻ ദ്വാരക്കാൻ വസീത് ചെയ്ത്, എന്ത്, അവന് വയസ്സ് 34 വയസ്സ്. ഇയാള് ഓനെ പെണ്ണ് കെട്ടാൻ അനുവദിക്കുന്നില്ല. ആകെ മനം മടുത്തിട്ട് അവസാനം ദ്വാരക്കാൻ പെണ്ണാവണം. പേര് വേദിനി, അങ്ങനെ പേരും വെച്ച്. പിന്നെ വയല് കഴിഞ്ഞ് വേദി വിട്ടിറങ്ങുമ്പോ ഓൻ പറഞ്ഞു, ഉസ്താദ് എന്റെ ബാപ്പാനൊന്ന് വിളിച്ചിട്ട് ചെല്ലി. എന്ത് വിഷയം? ഇയാള് ഒന്നല്ല നാല് കെട്ടിനി ഈ മനുഷ്യ, മനസ്സിലായ? 30 വയസ്സിന്റെ ഉള്ളിൽ നാല് കെട്ടിയ മനുഷ്യനാണ്. നാലാമത്തെ ഭാര്യന്റെ മൂന്നാമത്തെ മോളെ കൂടെ നിനക്ക് കല്യാണം കഴിക്കാം. ഓക്ക് വയസ്സ് എത്രയായേ? 15. ഇനി 3 കൊല്ലം കാക്കണം, അപ്പൊ ഖബറിലേക്ക് പോകാൻ റെഡിയായി. ആൺകുട്ടികൾ എന്തായാലും പ്രശ്നമില്ല, പെണ്ണുമക്കളെ വേഗം കെട്ടിച്ചിട്ട് പറസലേക്കണം. ഓളെ കെട്ടിക്കാതെ എങ്ങനെ ഉസ്താദെ ഓനെ കെട്ടിക്കുന്നേ?
ശരിയല്ലല്ലേ, അങ്ങനൊന്നുമില്ല. ആണായാലും പെണ്ണായാലും അവർക്ക് കല്യാണപ്രായം എത്തിയാൽ ഒരു ഇണയെ തിരഞ്ഞു കൊടുക്കണം. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അങ്ങനെ മംഗലം കഴിച്ചു കൊടുത്താൽ അത് 24 വയസ്സായാലും 26 വയസ്സായാലും ഇന്ന് നീ നിന്റെ പൊന്നുമോൾക്കും പൊന്നുമോനും ഏത് വയസ്സിലാണോ കല്യാണം കഴിപ്പിക്കുന്നത് ആ സമയം കല്യാണം കഴിച്ച് നേരെ ആ കല്യാണ പന്തിൽ വിട്ട് ഇറങ്ങുമ്പോൾ അവരുടെ കൈ പിടിച്ചുകൊണ്ട് പറയണം, കഥ അദ്ദബുത്തുകോനെ നിനക്ക് ഞാൻ മര്യാദ പഠിപ്പിച്ചു, വാല്യം തുക നിനക്ക് മതഭൗതിക വിദ്യാഭ്യാസങ്ങൾ ഞാൻ പഠിപ്പിച്ചുവടാ, വാങ്കുക മാത്രമല്ല നല്ല ഒരു പെണ്ണിനെയും നിനക്ക് ഞാൻ കല്യാണം കഴിപ്പിച്ചു. എന്നിട്ടു അവനോട് പറയേണ്ടവർ വാക്കുണ്ട്, ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുകയാണ്, മാത്രമല്ല അവന്റെ ഷർറിൽ നിന്ന് അവന്റെ ഫിത്നയിൽ നിന്ന് നാളെ പടച്ചവന്റെ ലോകത്തവന്റെ കാരണം കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന അദാബുകളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നീ പറയണം നിന്റെ പൊന്നുമോന്റെ കൈ പിടിച്ചുകൊണ്ട് പറയണം, ഔദു ബില്ലാഹി മിൻ ഫിത്നതിക ഫി ദുനിയാ വഅദാബിക ഫിൽ അഖറാ. മോനെ നിന്റെ ഫിത്നയിൽ നിന്ന് ദുനിയാവിലുള്ള നിന്റെ ഫിത്നയുണ്ടല്ലോ, ഇനി നീ എന്ത് ചെയ്താലും എന്ത് കോമാളിത്തരം ചെയ്താലും എന്ത് അനാചാരങ്ങൾ ചെയ്താലും മോനെ അതിന്റെ ഉത്തരവാദി പടച്ചവന്റെ ലോകത്ത് നീയാണടാ, നിന്റെ ഫിത്നക്ക് ഞാനില്ലടാ, നിന്റെ ഫിത്നയിൽ നിന്ന് ഞാൻ പടച്ചവനോട് അഭയം തേടുകയാണ്. വഅദാബിക ഫിൽ അഖറാ, നീ ചെയ്തു പോയ മോശത്തരങ്ങൾ വേണ്ടാധീനങ്ങൾ അനാചാര അനാശാസ്ത പ്രവണതകളിൽ നിന്നുണ്ടല്ലോ, പടച്ചവന്റെ ലോകത്ത് നിനക്കെങ്ങാനും അദാബ് പടച്ചവന് തരികയാണെങ്കിൽ ആ അദാബിൽ നിന്ന് ഞാൻ അഭയം തേടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പൊന്നുപോലിൽ നിന്ന് നീ അവിടുന്ന് കൈച്ചലാകണമെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ മക്കൾ വലിയ വിഷയമാ. അതുകൊണ്ട് മുത്തു റസൂലുള്ള പറഞ്ഞു, ആ മക്കളെ നിങ്ങൾ 7 വയസ്സ് വരെ അവർക്ക് നിങ്ങൾ വേണ്ടതുപോലെ അവരോട് നിങ്ങൾ വർത്തിക്കുക, അത് മുത്തിമണക്കാനുള്ള സമയമാ, അവരോട് കളിക്കാനുള്ള സമയമാ, തിരുത്തേണ്ടത് തിരുത്താനുള്ള സമയമാണ്. 7 മുതൽ 14 വരെ ആ മക്കൾക്ക് നിങ്ങൾ നല്ലതുപോലെ മര്യാദ പഠിപ്പിക്കുക, അടിക്കേണ്ട സ്ഥലത്ത് അടിക്കുക, പറയേണ്ട സ്ഥലത്ത് പറയുക, ശകാരിക്കേണ്ട സ്ഥലത്ത് ശകാരിക്കുക, ആ മക്കളെ തിരുത്തേണ്ട സ്ഥലത്ത് തിരുത്തുക. അങ്ങനെ 14 വയസ്സ് വരെ മാത്രമാണ് മക്കൾ നിങ്ങളുടെ കൺട്രോളിലുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, ജനിച്ചു വീണത് മുതൽ 14 വയസ്സ് കഴിഞ്ഞ് കൗമാര പ്രായത്തിലേക്ക് കാലുകുത്തുമ്പോ നിങ്ങളെ മക്കളെ മക്കളെ പോലെ നിങ്ങളെ തിരഞ്ഞെടുത്തില്ല എങ്കിൽ, അവരുടെ ബാധ്യതകളെ നിങ്ങൾ പാലിച്ചില്ല എങ്കിൽ, ഈ പറയപ്പെട്ട കടപ്പാടുകളെ പാലിക്കാതെ അവരെ നിങ്ങൾ അഴിഞ്ഞാടാൻ വിട്ടാൽ, നിങ്ങളുടെ കൺട്രോളിൽ നിന്നവർ വ്യതിചലിച്ചാൽ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആ മക്കൾ പിന്നെ നിങ്ങളുടെ ശത്രുക്കളാ, നിങ്ങളുടെ ശത്രുക്കളാണ്. ആ മക്കളാണ് എന്റെ പ്രിയപ്പെട്ടവരെ MDMന്റെ പേരിൽ പിടിക്കപ്പെടുന്നത്, ആ മക്കളാണ് ഇന്ന് ജയിലിന്റെ അകത്തളത്തുള്ളത്, ആ മക്കളാണ് സ്വന്തം യളാമയുടെ ശരീരം കണ്ടുകൊണ്ട് പോകിക്കുന്നത്, ആ മക്കളാണ് എന്റെ പ്രിയപ്പെട്ടവരെ സ്വന്തം പ്രിയപ്പെട്ട ഉമ്മാന്റെ കഴുത്തറുക്കാൻ പോലും മടിക്കാത്തത്, ആ മക്കളാണ് എന്റെ പ്രിയപ്പെട്ടവരെ കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളായി മാറിയത്, ആ മക്കളാണ് പെൺമക്കളടക്കം എന്റെ പ്രിയപ്പെട്ടവരെ കാസർഗോഡ് ജില്ലയിൽ എവിടെയും പോണ്ട, കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് വയലിന്റെ വേദികളിൽ വിശുദ്ധമായ റബീഉൽ മാസത്തിൽ പോകാനിടയായി. മിനിയാന്ന് ഈ നാടിന്റെ 10 കിലോമീറ്റർ വ്യാപ്തിയിലുള്ള ഒരു മഹല്ലത്തിലേക്ക് വയലിന് പോയപ്പോ വയല് കഴിഞ്ഞ് വേദി വിട്ടിറങ്ങുമ്പോ ഒരു വാപ്പ എന്റെ അടുത്ത് വന്നു. ആ പ്രിയപ്പെട്ട വാപ്പ പറഞ്ഞു, ഉസ്താദേ, പ്രിയപ്പെട്ട ഉസ്താദേ, ഒരു 10 മിനിറ്റ് നമുക്ക് സംസാരിക്കാമോ, 10 മിനിറ്റ് സംസാരിക്കാമോ. ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ഒരു കാര്യം പറയാനാണ്, എന്റെ പൊന്നുമോന്റെ കാര്യത്തിൽ സംസാരിക്കാനാണ്, എന്തേ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് 10 മിനിറ്റ് സംസാരിക്കാൻ ഭക്ഷണം പോയ വീടിന്റെ അകറൂമിലേക്ക് നമ്മൾ കടന്നു കയറി. ഞാനും ആ പൊന്നുമോനും അവിടുത്തെ വാപ്പയും 3 പേര് മാത്രമാ ഉള്ളത്. ആ പ്രിയപ്പെട്ട വാപ്പ പറയുന്നു, ഉസ്താദേ, കൂടുതൽ പ്രായമായിട്ടില്ല, 15 വയസ്സുള്ള പൊന്നുമോനാ,
പതിനഞ്ച് വയസ്സുള്ള പൊന്നുമോനാ. ഈ പൊന്നുമോൻ ഇന്ന് എം ഡി എം കച്ചവടം നടത്തുന്നവനാണ്. ഈ പൊന്നുമോൻ എം ഡി എമ്മിന്റെ കച്ചവടക്കാരനാണ്. ഒരു പ്രാവശ്യം ഇവനെ പോലീസ് പിടിക്കപ്പെട്ട് ഇവനോട് ഉപദേശിച്ചിട്ട് ആ പൊന്നുമോനെ വിട്ടയച്ചിട്ടുണ്ട്. വീർത്തുന്നില്ല, ദ്വാ ചെയ്യണം, അവനെ ഉപദേശിക്കണമെന്ന് പറയുമ്പോ ഇതിന്റെ ഉത്ഭവം എവിടെ നിന്നാണ് അന്ന് ആ പ്രിയപ്പെട്ട വാപ്പയോട് ഞാൻ ചോദിക്കുമ്പോ ആ പൊന്നുമോന് പറഞ്ഞു, ഉസ്താദേ വാപ്പാക്കെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ, വാപ്പാക്കെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ, ഒരു കാര്യം ഞാൻ പറയാം ഉസ്താദേ എന്ന് പറഞ്ഞുകൊണ്ട് പതിമൂന്ന് വയസ്സിൽ നിന്ന് പതിനാലിലേക്ക് കാലുകുത്തുന്ന ആ പൊന്നുമോന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട ഉസ്താദേ, ഇതിന്റെ എല്ലാ കാരണക്കാരും എന്റെ ഉമ്മയും എന്റെ വാപ്പയാ. മീശമുളക്കാത്ത ആ പൊന്നുമോന് പറയുന്ന വാചകം കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ പൊന്നുമോന് പറയുകയാണ്, പ്രിയപ്പെട്ട ഉസ്താദ്, എന്റെ വാപ്പയുടെ മുമ്പിൽ തന്നെ വാപ്പക്കറിയാത്ത പല കാര്യങ്ങളും ഞാൻ തുറക്കാം. ആ പൊന്നുമോന് പറയാണ്, വാപ്പ എന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് പല അസൗകര്യങ്ങളും പല ബുദ്ധിമുട്ടുകളും വരുമ്പോ ചെറുപ്രായത്തിൽ തന്നെ എന്നെ മൊബൈൽ തന്ന് ശീലിപ്പിച്ചതാണ്. പല ഉമ്മമാരും ഈ സദസ്സിലുള്ളവരില്ലേ, മക്കള് കരയുന്ന ഒന്നര വയസ്സുള്ള കുപ്പിപാല് കയ്യിൽ പിടിക്കേണ്ട കൈകളിൽ മൊബൈൽ കൊടുത്തുകൊണ്ട് അവരുടെ സൗകര്യങ്ങൾ തെരഞ്ഞു പിടിക്കുന്നവർ, അവർക്ക് ജോലി ചെയ്യാൻ, അവർക്ക് കാര്യങ്ങൾ നടത്താൻ, എന്റെ പ്രിയപ്പെട്ടവരെയാ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അവർക്ക് വരുന്ന പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാ ഒറ്റപ്പെടലുകളെയും അവിടെ നിന്ന് ഇല്ലാതെയാക്കാൻ മൊബൈലിന് ആയുധമായി കണ്ടെത്തിയ അവർ അവരുടെ മക്കളെയും അതിലൂടെ നശിപ്പിക്കുന്ന കാഴ്ചപ്പാടാ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നര വയസ്സുള്ള കുഞ്ഞിന്റെ കയ്യിൽ മൊബൈൽ കൊടുത്താൽ അത് അടങ്ങി ഒതുങ്ങിയിരിക്കുമെന്ന് പറഞ്ഞു ഇന്നത്തെ പല ഉമ്മമാരും യൂട്യൂബ് തുറന്ന് ഫേസ്ബുക്ക് തുറന്ന് പല കാര്യങ്ങളും മക്കളുടെ അവരുടെ തലച്ചോറിൽ പതിപ്പിക്കുകയാണ്. ചെറുപ്രായത്തിൽ തന്നെ മൊബൈൽ തന്നു. എന്റെ പ്രിയപ്പെട്ട ഉസ്താദേ, കുറച്ച് വലുതാകുമ്പോ എനിക്ക് ഗെയിമിനോട് വല്ലാത്ത താല്പര്യമാ. അങ്ങനെ ഞാൻ ഗെയിമിന് അഡിക്റ്റ് ആയി ഉസ്താദേ. എവിടെയുമല്ല, ഈ കാസർഗോഡ് ജില്ലയിലുള്ള പതിനാലിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു പൊന്നുമോന്റെ ജീവിതത്തിന്റെ കഥനക്കണ്ണീരാ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പൊന്നുമോന് പറയാണ്, ഉസ്താദേ അങ്ങനെ ഞാൻ കളിച്ച് കളിച്ച് ഒരുപാട് ഗെയിമുകൾ കണ്ട് അവസാനം ഇപ്പോ ആധുനിക ലോകത്തുള്ള മൊബൈലിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഗെയിമാണല്ലോ റമ്മി എന്ന് പറയുന്ന ഗെയിം. ആ റമ്മിയിലൂടെയല്ല പലരും ആത്മഹത്യക്ക് ഈടിഴങ്ങിയത്. ആ റമ്മിയിലൂടെയല്ല പലരും എന്റെ പ്രിയപ്പെട്ടവരെ പുഴയിൽ ചാടിയത്. ആ റമ്മിയിലൂടെയല്ല പലരും ട്രെയിനിന്റെ പാളത്തിൽ വെച്ച് തലവെച്ച് കൊടുത്തത്. ആ റമ്മിയുടെ ഏറ്റവും വലിയ ആ ജീവിതത്തിന്റെ എല്ലാ സാമ്പത്തികമായ നഷ്ടങ്ങളും തകരാറുകളും സംഭവിച്ചപ്പോ ഒരു തുണ്ട് കയറുകൊണ്ട് ആത്മഹത്യയിലേക്ക് കീഴടങ്ങിയത് ഈ പൊന്നുമോന് പറയാണ്, ഉസ്താദേ അങ്ങനെ റമ്മി ഗെയിം കളിച്ചു. അങ്ങനെ എനിക്ക് പണം കിട്ടി, ഒന്നല്ല രണ്ടല്ല 25,000 രൂപ പണം കിട്ടി. അങ്ങനെ എങ്ങനെ എൻ്റെ ഉമ്മ ഈ റമ്മി ഗെയിം കളിച്ചത് കണ്ടുപിടിച്ച് എൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ എടുത്തു. അവസാനമായി എൻ്റെ കയ്യിലുള്ള പണം കണ്ടാൽ ഇവരെന്നെ വെറുതെ വിടൂല്ല എന്ന് ഉറപ്പായി. ഞാൻ നേരെ കണ്ടെത്തിയത് ഞാൻ സ്കൂളിലേക്ക് പോകുന്ന തൊട്ടടുത്തുള്ള മൊബൈൽ കടക്കാരനെയാണ്. ആ മൊബൈൽ കടക്കാരൻ്റെ കയ്യിൽ കൊണ്ടുപോയി 15,000 രൂപ 25,000 രൂപ ഞാൻ കൊടുത്തു. എന്നിട്ടോ പറഞ്ഞു, എനിക്ക് ആവശ്യാനുസൃതമായി എൻ്റെ പ്രിയപ്പെട്ടവനെ എനിക്ക് ഈ പണം തരണേ. അങ്ങനെ അവൻ എനിക്ക് തരാൻ തുടങ്ങി. 500, 300, 1,000 ഇങ്ങനെ തരാൻ തുടങ്ങി. ആ പൈസ കൊണ്ട് ഞാൻ അടിച്ചു പൊളിച്ച് ദിവസം ഇങ്ങനെ തള്ളി നീക്കുമ്പോ ഒരു ദിവസം അവനോട് പോയി ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ എനിക്ക് ടർഫിൽ പോയി കളിക്കണം, അതിന് ഞാൻ തന്ന 25,000 രൂപയിൽ നിന്ന് 2,000 രൂപ എനിക്ക് തരണം. ഇന്നത്തെ രാത്രി എനിക്ക് ആസ്വദിക്കണമെന്ന് പറയുമ്പോ ഇവിടെയും ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ട തുരുത്തിക്കാരാ. നമ്മുടെ പ്രിയപ്പെട്ട മക്കളും ടർഫിൽ പോയി കളിക്കുന്നവരാ. മഗരിബ് കടിഞ്ഞാൽ ആ പ്രിയപ്പെട്ട പൊന്നുമോന് പോയി കളിച്ചു തുടങ്ങി. പിറ്റേ ദിവസം രാവിലെ 8 മണിക്കാണ് വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്നത്. ടർഫിൽ കളിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ മണിക്കൂറിന് 1,500 രൂപ വേണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ 10 പേര് കൂടി 150 രൂപ വെച്ച് അവർ കളിച്ച് തിമിർതമാടി എത്ര കളിക്കാമെന്ന് നമുക്കറിയാലോ. സുബൈ വരെ ഒരു മനുഷ്യന് ആ ടർഫിൽ കളിച്ചാൽ അവൻ ജീവനോടുണ്ടാവില്ല, കുഴഞ്ഞു വീണ് മരിക്കും. സമയമുണ്ടല്ലോ, ക്രിക്കറ്റായാലും സമയമുണ്ട്,
ഫുട്ബോളായാലും സമയമുണ്ട്, ബാഡ്മിന്റൺ ആയാലും സമയമുണ്ട്. പക്ഷേ നിന്റെ പ്രിയപ്പെട്ട പൊന്നമോനെ മകരിവ് വാങ്ങ കൊടുക്കുന്നതിന് മുമ്പ് വീട്ടിൽ നിന്നിറങ്ങിപ്പോയവൻ രാത്രി മുഴുവനും ടർഫിലാണെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം നിന്റെ വീടിന്റെ കുച്ചിലിലൂടെ കയറി വന്ന് ബെഡ്റൂമിൽ 8 മണിക്ക് വന്ന് കിടന്നുറങ്ങുമ്പോ ഇന്നേവരെ ഏതെങ്കിലും ഒരു തിരുത്തിക്കാരനായ വാപ്പ ചോദിച്ചിട്ടുണ്ടോ, മോനെ നീ ടർഫിൽ പോയി കളിക്കാനല്ലടാ പോയത്, പക്ഷേ ഇന്നലത്തെ രാത്രി മുഴുവനും എവിടെ പോയടാ എന്ന് ചോദിക്കുമ്പോ അവൻ്റെ ഒരുപക്ഷെ മറുപടി പറയും, ഞാൻ ടർഫിലായിരുന്നു. അവന് ജീവനോടെ ഉണ്ടാവോ പ്രിയപ്പെട്ടവരെ? ആരെങ്കിലും അത്രയും സമയം അവൻ എവിടെ ചെലവഴിച്ചു, എങ്ങോട്ട് പോയി, ഏത് സ്ഥലത്തേക്ക് പോയി എന്ന് ആലോചിച്ചിട്ടുണ്ടോ? പറഞ്ഞു വരുന്നത് ഈ പൊന്നുമോനുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മൊബൈൽ കടക്കാരനോട് കാശ് ചോദിക്കും, മോൻ പറയാണ് നിന്റെ 25,000 തീർന്നുപോയി, നിന്റെ 25,000 തന്നത് തീർന്നുപോയി, ഒരുപാട് മാസങ്ങളായില്ല കണക്ക് കാണിക്കുമ്പോ എനിക്ക് കൂട്ടുകാരോടൊപ്പം കളിക്കണമെടാ, എങ്ങനെയെങ്കിലും പണം തരണം. അവൻ പറഞ്ഞു, ഞാൻ പണം തരാം, പക്ഷേ ഞാൻ ഒരു സാധനം നിന്റെ കയ്യിൽ ഏൽപ്പിക്കാം, ആ സാധനം ഇന്നാലിന്നവൻ്റെ അടുത്ത് കൊണ്ടുപോയി നീ കൊടുത്താൽ നിനക്ക് 2,000 രൂപ ഞാൻ തരാമെന്ന് പറയുമ്പോ ആ പൊന്നുമോൻ ആ സാധനം എന്താണെന്നറിയില്ല, ആ പൊന്നുമോൻ അത് എന്താണെന്ന് പോലും അറിയില്ല. ആ മൊബൈൽ കടക്കാരന്റെ കയ്യിൽ നിന്ന് സാധനം അവൻ പറഞ്ഞ സ്ഥലത്തേക്ക് ആ സൈക്കിളിൽ എത്തിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ചുരുക്കി പറയട്ടെ, എങ്ങനെ ദിവസങ്ങളോളം തുടർന്നു. പൊന്നുമോന് റാഹത്തോടെ ടർഫിൽ കളിക്കാൻ പോവുകയാണ്. വാപ്പ ഗൾഫിലാണ്, ഉമ്മയാണെങ്കിലോ നാട്ടിലാണ്, എല്ലാ സൗകര്യങ്ങളും ഒരുക്കുകയാണ്. പക്ഷെ ഉമ്മക്കറിയില്ല ഇവൻ എവിടെ പോകുന്നു, പോകുന്നത് ടർഫിലാണ്. വാപ്പ കളിക്കാൻ പണം കൊടുത്തേക്കുമെന്നാണ് ഉമ്മാന്റെ വിചാരം. എന്റെ പ്രിയപ്പെട്ടവരെ, ചുരുക്കി പറയട്ടെ, അങ്ങനെ ഒരു ദിവസം ഈ പരിശുദ്ധമായ ജീവിതത്തിന്റെ നല്ല സമയങ്ങൾ അല്ലാഹുവിന് വേണ്ടി ചെലവഴിച്ച് പൊരുത്തത്തിലായി ജീവിക്കേണ്ട പൊന്നുപോലെ പോലീസ് പിടിക്കുകയാ, പോലീസ് പിടിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, പോലീസ് പിടിച്ചപ്പോ അവന്റെ വക്കൽ നിന്ന് കണ്ടെത്തിയത് 50 grams MDMA ആണ്. അവന്റെ പോക്കറ്റിൽ നിന്ന് വലിച്ചു കീറിയത് 50 grams.MDMA ആണ്. അവസാനം അവന്റെ വീട്ടുകാരെ വിളിച്ചു വരുത്തി, പ്രിയപ്പെട്ട പൊന്നുമോനോട് ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി. ആ പൊന്നുമോനെ എന്റെ പ്രിയപ്പെട്ടവരവന്റെ വഴിക്ക് വിട്ടുപോയെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട ബാപ്പാ, ഏതെങ്കിലും 25-കാരനായ കല്യാണം കഴിഞ്ഞ് സാമ്പത്തിക ബാധ്യതയുള്ള ഒരു ചെറുപ്പക്കാരനെ കുറിച്ചല്ല ഈ പറയുന്നത്. അതിന്റെ അർത്ഥം അങ്ങനെ അവർ ചെയ്യണമെന്നല്ല. 14-കാരനായ പൊന്നുമോൻ MDMA കച്ചവടം നടത്തുകയാ. ആ പൊന്നുമോൻ എപ്പോഴും നോക്കിയാലും ടർഫിലാണ്, അനാശാസ്യതയുടെ അടിമയാണ്. മാതാപിതാക്കൾക്ക് അനാവാശ്യ പേരുകൾ കൽപ്പിച്ചവനാണ്, മാഴാ മാതാപിതാക്കളുടെ തലതാഴ്ത്തിച്ചവനാണ്. ആ പൊന്നുമോനെ കുറിച്ച് കേൾക്കുമ്പോ എന്റെ തുരുത്തിയിലുള്ള വാപ്പാ, നമ്മുടെ മക്കളും അങ്ങനെ ആയിട്ടുണ്ടോ ഇല്ലേ എന്ന് വിചിന്തനം നടത്താനുള്ള സമയമാണ്. ഞാനല്ല പറഞ്ഞ, റസൂലുള്ളയാ പറഞ്ഞു, 14 വയസ്സ് വരെ മാത്രമാണ് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കൺട്രോളിൽ ഉള്ളത്. ആ മക്കളെ നിങ്ങളെ വളർത്തേണ്ടത് പോലെ വളർത്തിയില്ല എങ്കിൽ ആ മക്കളെ നിങ്ങളുടെ ശത്രുവാ, ശത്രുവാ. അല്ലെങ്കിലോ നല്ല രീതിയിൽ ആ മക്കളെ നിങ്ങളെ വളർത്തി, ദീന് പഠിപ്പിച്ചു, മതപരമായ അറിവുകൾ പഠിപ്പിച്ചു, അല്ലാഹുവിന്റെ പരിശുദ്ധമായ തഖ്‌വയിൽ അനിശ്ചിതമായ ജീവിതം അവന് നിങ്ങളെ കാഴ്ചവെച്ചു കൊടുത്തു. അവനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവൻ നിന്റെ കൂട്ടുകാരനാണ്, മക്കൾ നിങ്ങളുടെ കൂട്ടുകാരാണ്. അല്ലാഹു കാത്തി രക്ഷിക്കട്ടെ, അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹികളാക്കട്ടെ. ശ്രദ്ധിക്കണം ബാപ്പമാരെ, ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വാപ്പക്ക് വേണ്ടി നല്ലവണ്ണം ദുആ ചെയ്തിട്ടുണ്ട്. ഏത് വാപ്പയാണെന്നറിയോ? ബറക്കത്ത് കൊണ്ടാ ദുആ ചെയ്തത്. ഏത് വാപ്പയാണെന്നറിയോ? മക്കളുടെ നന്മയുടെ മേൽ സഹായിക്കുന്ന വാപ്പാക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. നബി മുഹമ്മദ് മുസ്തഫ, വീട്ടിൽ മക്കളെ തല്ലാൻ ഒരു വടി വേണം. എത്ര പേരില് വടിയുണ്ടോ നബി പക്ഷെ? വടിയുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു തല്ലു ഉസ്താദേ, നമുക്കൊക്കെയല്ലേ വടി. നിങ്ങൾ അടിച്ചാൽ ഭാവിയിൽ നിങ്ങളെ മക്കൾ നിങ്ങളെ തല്ലൂല്ല. നിങ്ങൾ തല്ലിയാൽ പോലീസ് സ്റ്റേഷനിൽ ഇവർക്ക് അടി കൊള്ളേണ്ട ആവശ്യം വരില്ല. അത്ര മനസ്സിലാക്കാം. മക്കളെ തല്ലേണ്ടത് തല്ലണോ? എന്റെ പ്രിയപ്പെട്ടവർ, ഒരുപാടുണ്ട് പറയാൻ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നാളെ പരലോകത്ത് 3 വിഭാഗം ആളുകൾ വൃത്തികെട്ടവരാ.
തരം താഴ്ന്നവരാണ്, നാണം കെടുന്നവരാ, പരാജയപ്പെടുന്നവരാണ്. അതിൽപ്പെട്ട ഒരാളാണ് ഒരു വാപ്പ. ആ വാപ്പയിലുള്ള ഒരു വാപ്പ ഈ സദസ്സിലുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയുന്നേ, ഏത് വാപ്പയാണെന്നറിയോ? മക്കള് ഭാര്യ തിന്മ ചെയ്യാണ്, അനാവശ്യങ്ങൾ അനാശാസ്യതകൾ ചെയ്യാൻ ഇതെല്ലാം ചെയ്യുന്നത് കണ്ടിട്ട് ഇയാളാണെങ്കിലും സുബൈ ജമാഅത്തിന്റെ വരും, താജുദ്ദിന്റെ പള്ളിക്ക് വരും, മഗ്‌രിബിനെ പള്ളിക്ക് വരും. അദ്ദാദും ഇശാഅ കഴിഞ്ഞിട്ടാണ് അയാൾ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് നിന്ന് വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നത്. ആ പോകുന്ന സമയത്ത് ഭാര്യ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്, മക്കൾ ഒരാള് കാമുകാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുക, ഒരാൾ അശ്ലീലങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഓരല്ലേ ചെയ്യുന്നത്, നമുക്കെന്തേ, നമുക്ക് പ്രശ്നമൊന്നുമില്ല, ഞാനല്ലാളല്ലേ. നീ നാളെ അള്ളാന്റെ ലോകത്ത് നാണം കെടും. നിന്റെ മക്കള് സ്വർഗത്തിലേക്ക് നീ പോകുന്നുണ്ടെങ്കിൽ പോലും അള്ളാനോട് തർക്കിച്ച് നരകത്തിലേക്ക് നിന്റെ മക്കൾ നിന്നെ വലിച്ചെറിയുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത് ഇത് രണ്ട് അനുഗ്രഹങ്ങൾ, ഭാര്യയും മക്കളും അനുഗ്രഹങ്ങളായത് കൊണ്ടാ പറഞ്ഞ് കു അംഫുസക്കും, നിന്റെ സ്വന്തം ശരീരത്തെ നീ നരകത്തിൽ നിന്ന് കാത്താ പോരാ. വഹലീക്കും നാറാ, നിന്റെ ഭാര്യയും മക്കളെയും നീ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണം, അവരെ കാക്കണമെന്ന് നബി മുഹമ്മദ് വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുക. മൂന്നാമത്തെ അനുഗ്രഹം എന്റെ പ്രിയപ്പെട്ടവരെ, അഞ്ചു മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ മൂന്നാമത്തെ അനുഗ്രഹം എന്തെന്നറിയോ? ആ സമ്പത്തിന് വേണ്ടിയാണ് അടി നടക്കുന്നത്, ഇടി നടക്കുന്നത്, പരസ്പരം തമ്മിലടിക്കുന്നതും പരസ്പരം മാട്ടം വെക്കുന്നതും പരസ്പരം ഇല്ലാതെയാക്കാൻ നോക്കുന്നതും ആ സമ്പത്തിന്റെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, മുത്തു റസൂലുള്ള പറയുകയാണ്, ഇന്നലി കുല്ലി ഉമ്മത്തിൻ ഫിത്നാ വ ഫിത്നതു ഉമ്മത്തി അൽമാൽ. എല്ലാ പ്രവാചകന്മാരുടെ സമുദായത്തിനും വിനാശമുണ്ട്, എന്നാൽ എന്റെ ഉമ്മത്തിന്റെ ഫിത്ന അൽമാൽ, സമ്പത്താണ്, പണമാണ്, പണമാണ്. എത്ര കിട്ടിയാലും നമുക്ക് തികയുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമ്പത്ത് പടച്ചവന്റെ ദീനിനായി ചെലവഴിക്കാൻ തയ്യാറാവണം. എത്രയോ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നാട് മുഴുവനും ഓടിപ്പാഞ്ഞ് അള്ളാഹുവിന്റെ ഭൗതിക ലോകത്ത് ഈ ദിവസത്തിന്റെ രണ്ടറ്റം കൂട്ടി മുട്ടിക്കാൻ വേണ്ടി പടാപാട് പേടുന്ന നമ്മള് അള്ളാഹു തന്ന അനുഗ്രഹമായ സമ്പത്തിനെ മറന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിനക്ക് ഭൗതിക ലോകത്തുള്ള സമ്പത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടല്ല തന്നത്, നിങ്ങളെ പ്രേമിച്ചുകൊണ്ട് തന്നതല്ല, നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് തന്നതല്ല. അല്ലാഹു നിങ്ങൾക്ക് സമ്പത്തും സാമ്പത്തിക സ്രോതസ്സും തന്നത് നിങ്ങളെ പരീക്ഷിക്കാനാ, അത് വലിയ പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു പോയാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുകയാണ്. അതല്ലേ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പോലും പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ഞാൻ സമ്പത്തിനെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കും ഉസ്താദ് പിരിവെടുക്കാൻ വേണ്ടിയായിരിക്കും പറയുന്നേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇയാൾക്ക് സംഘാടകർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയായിരിക്കും പറയുന്നേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നിനുമല്ല, ഒന്നിനുമല്ല, ഈ നിന്റെ സദസ് പിരിഞ്ഞ് നിന്റെ തുരുത്തിയിലുള്ള വീടിന്റെ അകത്തെടുത്ത് പോയി നീ ഇന്ന് കിടക്കുമ്പോ ഒരുപക്ഷെ അസറായിലെ നിന്റെ മുമ്പിൽ വന്നാൽ, അല്ലാഹുവിന്റെ മാലാക അസറായിൽ വന്നാൽ നീ പറയുന്ന അവസാനത്തെ ഒരു വാചകമുണ്ട്, പടച്ചവനെ തുരുത്തിയിൽ എനിക്ക് ഒരുപാട് സാമ്പത്തിക വരുമാന മാർഗങ്ങൾ തന്നു, ഒരുപാട് പൈസകൾ തന്നു, ഒരുപാട് കോടികൾ തന്നു, ഒരുപാട് ഫ്ളാറ്റുകളും ബിസിനസ്സുകളും ഒരുപാട് വരുമാന മാർഗങ്ങൾ തന്നിട്ട് പോലും ആര് പറഞ്ഞാലും എന്റെ പണത്തിന് നിന്റെ മാർഗത്തിൽ കൊടുക്കാൻ മനസ്സ് വന്നില്ല റബ്ബേ. അതുകൊണ്ട് റബ്ബി റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖാ. ഒരേ സമയം വേണ്ട റബ്ബേ, ഒരിത്തിരി സമയം എനിക്ക് നീ താ അല്ലാ, ഒരിത്തിരി സമയം എനിക്ക് താറബ്ബേ, നിന്റെ ദീനിന് ഞാൻ സദഖ ചെയ്യാം റബ്ബേ. ആലോചിക്കേ, അള്ളാഹനോട് അവസാനത്തെ റിക്വസ്റ്റ്, ഒരു ചെറിയ സമയം എനിക്ക് ബിന്ദിച്ചു തന്നാൽ ഞാൻ പൈസ തരാം, സാമ്പത്തികമായി അള്ളാഹുവേ നിനക്ക് ഞാൻ പൈസ തരാം, നിനക്ക് ഞാൻ സദഖ ചെയ്യാം എന്നാണ് പറയുന്നത്. അള്ളാഹ് പറയാണ് വേണ്ട, നിന്റെ സമ്പത്ത് എനിക്ക് വേണ്ട, ഒന്നും വേണ്ട.
അതുകൊണ്ടാണ് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മരണക്കിടക്കയിൽ കിടക്കുകയാണ്. മരണക്കിടക്കയിൽ കിടക്കുമ്പോ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ വിളിക്കുകയാണ്, നാളെയാണ് ലോകത്തിന്റെ നേതാവ് ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നത്, നാളെയാണ് ലോകത്തിൽ നിന്ന് വിട പറയുന്നതെങ്കിൽ ഇന്നത്തെ ദിവസം മഹാനായ മുത്തു റസൂലുള്ള ആയിഷയെ വിളിച്ചുകൊണ്ട് പറയാണ്, ആയിഷ സാമ്പത്തികമായി അല്ലാഹു എനിക്കൊരുപാട് തരാൻ ഉദ്ദേശിച്ചെങ്കിലും ഞാനൊന്നും വാങ്ങിയില്ല ആയിഷ, എന്റെ കയ്യിൽ ആയിഷ 7 ദിനാറുണ്ട് ആയിഷ, 7 ദിനാറുണ്ട് ആയിഷ, അത് നീ സ്വതക ചെയ്യണം ആയിഷ. മുത്തു റസൂലുള്ള പറഞ്ഞപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അലിയാറ് തങ്ങളെ വിളിച്ചു വരുത്തി, അലിയാറ് തങ്ങളെ വിളിച്ചു വരുത്തി, എന്നിട്ടോ അലിയാറ് തങ്ങൾക്ക് 7 ദിനാറ് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇത് സ്വതക്ക ചെയ്യണം. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല പണം 7 ദിനാറുണ്ടല്ലോ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ സമ്പത്തുണ്ടല്ലോ അലിയാറ് തങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു. ചരിത്രം പറയുകയാണ്, റസൂലുള്ള മരിക്കുന്ന രാത്രി ഉണ്ടല്ലോ, ആയിഷ ബീബി റളിയല്ലാഹു തആല അന്നയുടെ വീട്ടിലാണ് മുത്തു റസൂലുള്ള മരിച്ചത്. ആ വീട്ടിൽ വിളക്കത്തിരി കത്തിക്കാൻ ആയിഷ ബീബി റളിയല്ലാഹു തആല അന്നയുടെ വീട്ടിൽ എണ്ണയുണ്ടായിരുന്നില്ല. ആയിഷ ബീബിയുടെ വീട്ടിൽ വിളക്കത്തിരി കത്തിക്കാൻ മഹദിയായ ആയിഷാന്റെ വീട്ടിൽ എണ്ണയില്ലാതെ അയൽവാസിയുടെ വീട്ടിൽ നിന്നൊരൽപ്പം എണ്ണ കടം കൊണ്ടുവന്ന് എന്റെ പ്രിയപ്പെട്ടവരെ വിളക്കത്തിരി കത്തിച്ചു എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ആലോചിക്കണേ, അല്ലാഹുവിന്റെ ഭൗതിക ലോകത്ത് അല്ലാഹു തന്ന സമ്പത്ത് കൊണ്ട് മതി മറക്കല്ലേ, പടച്ചവനെ മറക്കല്ലേ, അത് പടച്ചവൻ തന്നതാണ്. നിങ്ങളെ കണ്ടില്ല വയനാട് ജില്ലയിൽ നടന്നു പോയ ദുരന്തം എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതം മുഴുവനും അധ്വാനിച്ചത്, ജീവിതം മുഴുവനും ഉണ്ടാക്കി വെച്ചത്, ജീവിതത്തിന്റെ മുഴുവനും ഓരോരു അണുര നിമിഷങ്ങളിൽ വീടുണ്ടാക്കാനും മക്കളെ കല്യാണം കെട്ടിച്ചേക്കാനും നല്ല സംരംഭങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച ഓരോരു മണിമാളികകളും സൗധങ്ങളും എന്റെ പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷകളൊക്കെ അല്ലാഹു തകർത്തത് സെക്കൻഡുകളെ കൊണ്ടാണ്. ഒരു സെക്കൻഡ് കൊണ്ടാണ് ഉരുൾപൊട്ടൽ എന്ന് പറയുന്ന ദുരന്തത്തിലൂടെ വയനാടിന്റെ മേപ്പാടിയിലുള്ള എന്റെ പ്രിയപ്പെട്ടവരെ മുണ്ടക്കിയുടെയും ചൂരൽമലയുടെയും ആളുകളെ സെക്കൻഡ് കൊണ്ട് നാമാവശേഷമാക്കിയ അല്ലാ എന്റെ പ്രിയപ്പെട്ടവര്, അടുത്ത കാലത്ത് നമ്മൾ കേട്ടവരാണ്, തുർക്കിയിൽ ഒരു ഭൂകമ്പം വന്നു 36 നിലയുള്ള വലിയ ഒരു അപ്പാർട്ട്മെന്റ് ഉള്ള ഒരു സഹോദരനാണ്, വലിയ ഒരു സൗദം പോലൂത്ത കെട്ടിടമുള്ള ഒരു സഹോദരനാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഭൂകുലുക്കം വന്നപ്പോ ആ ഭൂമി ആ വലിയ അപ്പാർട്ട്മെന്റ് അവിടെ നിന്ന് തകർന്നു പോയി. അവസാനമായി അതിന്റെ ഉടമസ്ഥനെ കുറിച്ച് പറയുകയാണ്, 36 നിലയുള്ള വലിയ അപ്പാർട്ട്മെന്റ് ഉള്ള സഹോദരനുണ്ടല്ലോ, അത് തകർന്നടിഞ്ഞ് അദ്ദേഹം എങ്ങനെയോ രക്ഷപ്പെട്ടു. അവസാനമായി അദ്ദേഹം കഴിക്കാൻ ആരോ ഒരു ബണ്ണ് കൊടുത്തു, ആ ബണ്ണ് കഴിക്കാൻ ഒരിത്തിരി ചീസിന് വേണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിത്തിരി ചീസിന് വേണ്ടി അദ്ദേഹം കഴിക്കാൻ വേണ്ടി അന്യവരിലേക്ക് യാചിക്കുന്ന ഒരവസ്ഥയാണ് കണ്ടുപോയത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട തുരുത്തിക്കാരാ, സമ്പത്തുണ്ടെന്ന് അഹങ്കരിക്കല്ലേ, സമ്പത്തുണ്ടെന്ന് ബീമ്പളക്കല്ലേ, എനിക്ക് അത്രയുണ്ട് ഉസ്താദേ, ഞാൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനാ, എനിക്ക് ഗൾഫിലുണ്ട്, നാട്ടിലുണ്ട്, കാസർഗോഡിലുണ്ട്, അവിടെയുണ്ട്, ഇവിടെയുണ്ടെന്ന് പറഞ്ഞ് അഹങ്കരിക്കല്ലേ. നിനക്ക് തന്ന സാമ്പത്തിക സ്രോതസ്സിന്റെ പേരിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തെ പടച്ചവനെ മതിമറക്കല്ലേ. ആ സമ്പത്തി എന്നുള്ളത് അത് അല്ലാഹുവിന് നൽകാനുള്ളതാ. എത്രയോ സാമ്പത്തികമായ സ്രോതസ്സുള്ളവരെ മിനിയാന്ന് വയനാട് ജില്ലയിൽ കേട്ടില്ലേ, 5.5 മാസങ്ങൾക്ക് മുമ്പ് എന്റെ പ്രിയപ്പെട്ടവരെ, 1,10,00,000 രൂപ കൊടുത്തു വെച്ചുണ്ടാക്കിയ വീട്, 1,10,00,000 രൂപ കൊടുത്തു വെച്ചുണ്ടാക്കിയ റോഡ് വീട്, ആ വീടുണ്ടല്ലോ നിമിഷങ്ങളെ കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ തകർന്നടിഞ്ഞു പോയെങ്കിൽ, അങ്ങനെയുള്ള ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോ പ്രതീക്ഷയില്ലാത്ത ദുനിയാവിൽ അല്ലാഹു തരുന്ന സമ്പത്തുണ്ടല്ലോ, നാളെ പടച്ചവന്റെ ലോകത്തേക്ക് വരുമ്പോ
ഈ പള്ളിപ്പുറമ്പിന്റെ രാജകുമാരനായി അവിടുന്ന് കിടക്കാൻ നമ്മുടെ സാമ്പത്തിക സ്രോതസ്സിനെ ചെലവഴിക്കണേ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ, നമുക്ക് അല്ലാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായ നമ്മുടെ ഭാര്യ, നമുക്ക് അല്ലാഹു തന്ന പ്രിയപ്പെട്ട അനുഗ്രഹമായ മക്കള്, നമുക്ക് അല്ലാഹു തന്ന അനുഗ്രഹമായ സമ്പത്ത്, ഇത് ദീനിനായി പടച്ചവന്റെ പൊരുത്തത്തിലായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോ മക്കളെ മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്തുമ്പോ, ഭാര്യയെ സ്വാലിഹത്താക്കി എടുക്കുമ്പോ, നമ്മുടെ സമ്പത്ത് ആഖിറത്തിന് ഉപകരിക്കുന്നതാക്കുമ്പോ, നാളെ ദുനിയയിന്ന് ദുനിയാവിലും നാളെ പടച്ചവന്റെ ലോകത്തും രക്ഷപ്പെടാനുള്ള മാർഗമാ. അതുകൊണ്ട് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ചുരുങ്ങിയ മൂന്ന് അനുഗ്രഹങ്ങളെ പറഞ്ഞുകൊണ്ട് ഈ സദസ് വിടുന്നതിന്റെ മുമ്പ് അല്ലാഹുവിന്റെ പൊരുത്തത്തിലായിട്ടുള്ള ഉത്തഹബീബിന്റെ പ്രവാചക പ്രേമത്തിലായിട്ടുള്ള തഖ്വയിൽ അനുഷ്ഠിതമായ ജീവിതം ഇനിയെങ്കിലും കാഴ്ചവെച്ചുകൊണ്ട് പടച്ചവന്റെ പൊരുത്തം നേടാൻ നല്ല ഒരു മഹല്ലായ പാരമ്പര്യത്തിന്റെയും സുന്നത്ത് ജമാഅത്തിന്റെയും കണ്ണികളാകുന്ന തുരുത്തിക്കാരാ. ഈ പാരമ്പര്യത്തെ മുറുകെ പിടിച്ച് തലതലാന്തരമായ ഖിയാമത്ത് വരെ നിലനിർത്തുന്ന കണ്ണികളായി മാറണേ. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്. അപ്പൊ ഇൻഷാല്ലാ സഹോദരിമാരുടെ ഭാഗത്തേക്ക് ബക്കറ്റ് അയക്കുക. എല്ലാ സഹോദരിമാർക്കും അറിയാം വലിയ 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 ചെലവുണ്ടെന്നൊക്കെ നിങ്ങൾക്കറിയാം. ഇന്നലത്തെ ഉസ്താദും സൂചിപ്പിച്ചിരുന്നു, വിശുദ്ധമായി പ്രസ്തുത പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ മഹല്ല ജമാഅത്ത് കമ്മിറ്റി നടത്തുന്ന വിശുദ്ധമായ പരിപാടി നല്ല രീതിയിൽ ഇതുപോലെ ഇൻഷാല്ലാ മുന്നോട്ട് നീങ്ങണമെങ്കിൽ നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള സഹായവും സഹകരണവും അത്യാവശ്യമാണ് എന്നൊക്കെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് സഹോദരിമാർ നല്ല നിയത്തോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നന്നാവണം, നാളെ പരലോകത്ത് ഉപകരിക്കുന്നവരാവണം, അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്ക് രക്ഷ വാങ്ങിത്തരുന്നവരാവണം, അള്ളാഹുവിന്റെ പരിശുദ്ധ ലോകത്ത് നമുക്ക് നല്ലത് പറയിപ്പിക്കുന്ന മക്കളാവണം എന്ന ഒരു നല്ല ഉദ്ദേശത്തോടുകൂടി ഇൻഷാ അല്ലാ എല്ലാ സഹോദരിമാരും എല്ലാ സഹോദരങ്ങളും അകമൊഴിഞ്ഞ് സഹായിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സഹായിക്കുന്ന ആളുകൾക്ക് മുത്തു ഹബീബിന്റെ വറക്കത്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അല്ലാഹു ഖൈറ് നൽകട്ടെ, ബറക്കത്ത് നൽകട്ടെ. അവരുടെ മക്കൾ അല്ലാഹു സ്വാലിഹീങ്ങളാക്കട്ടെ, മുത്തഖീങ്ങളാക്കട്ടെ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ സന്തതികളാക്കി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സന്താനങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും അല്ലാഹു മാറ്റി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ചും ദുആകൊണ്ട് ഒരുപാട് ആളുകൾ വസിയത്ത് ചെയ്തിരിക്കുകയാണ്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട നമ്മുടെ ഈ പള്ളി, അതുപോലെ നമ്മുടെ മദ്രസയുടെ ഒന്നാം നില, അതുപോലെ ഈ സ്ഥലം, അതുപോലെ നമ്മുടെ സീതാങ്കോളിയിൽ ഈ പള്ളിയുടെ വരുമാനത്തിന് വേണ്ടി മനോഹരമായ ഒരു ബിൽഡിങ്ങിന് വേണ്ടിയുള്ള ഒരു സംഭാവന നമ്മുടെ അറബിയ ദർവേശ്, എന്ത് ജലാൽ ദർവേശ് എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹം അൽഹംദുലില്ലാഹ് ഈ നാട്ടുകാർക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് മുഹമ്മദ് എന്ന് പറയുന്ന അഹമ്മദ് എന്ന് പറയുന്ന സഹോദരന്റെ ഓർഫിലാണത്. അള്ളാഹുവെ പടച്ചവരെ, ആ സഹോദരന് ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്, ദീർഘായുസ് നൽകണേ അല്ലാഹ്. പടച്ചവൻ ഈ കാണുന്ന മനോഹരമായ പള്ളി, ഈ നാടിന്റെ അന്തസ്സിന് ഉയർത്തുന്ന മദ്രസ, അതുപോലെ ഇതിന്റെ വരുമാന മാർഗത്തിന് വേണ്ടി ആ മനുഷ്യൻ നിന്റെ ഭവനത്തിന് വേണ്ടി സഹായിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചു കിടക്കുന്നവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. പടച്ചവനെ ഇതിന്റെ ഈ കാരണക്കാരനായ അഹമ്മദ് എന്ന് പറയുന്ന സഹോദരന്റെ കുടുംബത്തിൽ നീ വറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്, ദീർഘായുസ് നൽകണേ അല്ലാഹ്, ജീവിതത്തിൽ വറക്കത്തും ന്യാമത്തും വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ആളുകൾ പല നിലക്കുള്ള ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് മുത്തു ഹബീബിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് റബീഉല അവ്വൽ 1 മുതൽ 12 അതുപോലെ മറ്റുള്ള ദിവസങ്ങളിലൊക്കെയും ഇതിനുവേണ്ടി എല്ലാ നിലക്കും ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും സഹായിച്ചവർ സഹകരിച്ചവർ അല്ലാഹു പടച്ചവൻ അവർക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ് നൽകണേ അല്ലാ, ജീവിതത്തിൽ ഹൈറും ബറക്കത്തും ന്യാമത്തും വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. മാനസികമായ വൈകല്യം കൊണ്ട് മാതാവിനെ വടികൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ കാര്യം പ്രതിപോലുള്ള
നഫീസ എന്ന് പറയുന്ന ഉമ്മാക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കാൻ വേണ്ടി ദുആ കൊണ്ട് വിശദീകരിക്കുകയാണ്. നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലും പത്ര മാധ്യമങ്ങളിലൊക്കെ കണ്ടു, എന്ത് പടച്ചവന്റെ വിധിയാണ് അല്ലാഹുവേ, പടച്ചവൻ ആ ഉമ്മാക്ക് ആ പരി ഖബറിൽ നീ സ്വർഗീയ ആനന്ദം നൽകണേ അല്ലാ, ഖബർ വിശാലമാക്കണേ അല്ലാ, ഖബറ പ്രകാശിപ്പിക്കണേ അല്ലാ, പടച്ചവനെ ആ ഉമ്മാന്റെ ഖബറിൽ നീ സ്വർഗീയ വെളിച്ചം നൽകണേ അല്ലാ. ഈ സദസ്സിന്റെ മിതൽ സവാബുകൾ ആ ഉമ്മയുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. പടച്ചവനെ ആ ഉമ്മാനെ നാളെ പറച്ചു പരിശുദ്ധ നിന്റെ സ്വർഗ ലോകത്ത് കാണാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ.